الله لا يحب الفساد صدق الله مولانا النبي الأمين قال نبينا وحبيبنا محمد صلى الله عليه وسلم من كذب علي متعمدا فليتبوأ مقعده من النار صدق رسول الله സ്നേഹാദരവും നിറഞ്ഞ അഭിവന്ദ്യരായ പണ്ഡിത ശ്രേഷ്ഠരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരു പ്രതിരോധത്തിന്റെ ഈ ഒരു ഒത്തുകൂടൽ നമ്മിൽ നിന്നുകൊണ്ട് കബൂലാക്കി തരുമാറാവട്ടെ. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആശയാദർശങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ മുൻകാലഘട്ടങ്ങളിൽ കഴിഞ്ഞുപോയ മഹാരഥന്മാരായ ആളുകൾ വരച്ചു കാണിച്ചു തന്ന വഴിത്താരയിലൂടെ നമ്മുടെ വർത്തമാനകാല നായകന്മാർ സഞ്ചരിച്ചപ്പോൾ നേടിയെടുക്കാൻ കഴിഞ്ഞ വിജയത്തിന്റെ ആഹ്ലാദാരവത്തിന്റെ ഒത്തുകൂടൽ കൂടിയാണ് ഇത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. തുടക്കത്തിൽ സൂചിപ്പിച്ചല്ലോ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയം അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതെന്ന് പറഞ്ഞുകൊണ്ട് ചിലയാളുകൾ അവതരിപ്പിച്ചതായ മുടിയുമായി ബന്ധപ്പെട്ടതായ വിഷയം കേവലം ഒരു സംഘടനാ വിഷയമായിരുന്നില്ല. സംഘടനയുടെ ഉത്തരവാദിത്വവും ബാധ്യതയും നിറവേറ്റിക്കൊണ്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേരിൽ ചിലയാളുകൾ നടത്തുന്നതായ അതിക്രമങ്ങളെ പ്രതിരോധിക്കുവാൻ വേണ്ടി അല്ലാഹു തആല നമ്മളെ നിയോഗിച്ചു, തെരഞ്ഞെടുത്തു എന്ന് മാത്രം. അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ നാം ഇന്ന് വിജയത്തിന്റെ വെന്നിക്കൊടി പാറിച്ചുകൊണ്ട് കൊടുമുടിയിൽ കയറി നിൽക്കുകയാണെന്നും പറയാതിരിക്കാൻ നിർവാഹമില്ല. കാരണം ഇവിടെ സത്യത്തിൽ സംസാരിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ഈ മുടി ഒറിജിനലാണെന്ന് സ്ഥാപിക്കുവാൻ വേണ്ടി അവരുടെ പാളയത്തിൽ തന്നെ പടയൊരുക്കങ്ങൾ ഉണ്ടായതായ കാലഘട്ടത്തിൽ പോലും ഈ മുടി ഒറിജിനലാണെന്ന് സ്ഥാപിക്കുവാൻ വേണ്ടി ഊണും ഉറക്കും ഒക്കെ ഒഴിച്ച് കഷ്ടപ്പെട്ട് നടന്നിരുന്ന ആളുകൾ ഞങ്ങൾക്കിതാ സത്യം ബോധ്യപ്പെട്ടിരിക്കുന്നു, ആ സത്യം ഇതാ ഞങ്ങൾ തുറന്നു പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ മാപ്പപേക്ഷിക്കുന്ന, കേണുകരയുന്ന, സമൂഹത്തിന്റെ മുമ്പിലേക്ക് എല്ലാം വെട്ടി തുറന്നുകൊണ്ട് പറയുന്ന പച്ചപരമാർത്ഥങ്ങളാണ്. അവർ നിങ്ങളിവിടെ കാണാൻ പോകുന്ന ആളുകൾ ഒരുപക്ഷെ നിങ്ങൾ പ്രത്യക്ഷത്തിൽ കേട്ട സംഘടനയുടെ അകത്തലങ്ങളിൽ നിങ്ങൾ കേട്ടിട്ടുള്ള ആ ഒരു ഉന്നതയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ സംഘടനാ ലേബിളിലുള്ള ആളുകൾ ആയിരിക്കില്ല. കാരണം അവരുടെ സംഘടനാ സംവിധാനം എന്ന് പറയുന്നത് വെറും പുറം പൂച്ച മാത്രമാണ്. ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് അയാളുടെ ഓശാന പാടുന്ന ആളുകൾക്ക് മാത്രം എന്തെങ്കിലുമൊക്കെ നൽകിക്കൊണ്ട് അവർക്ക് വേണ്ടതായ എല്ലാ കാര്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന, നിങ്ങൾക്കിവിടെ കാണാൻ പോകുന്ന ഓഡിയോ വീഡിയോ ക്ലിപ്പിംഗുകളിൽ കൂടി ആ വസ്തുത പച്ചയായിക്കൊണ്ട് ബോധ്യപ്പെടും. അദ്ദേഹം ഒരു സംഘമാണെന്ന് വിചാരിച്ച അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പിന്നാലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് വിചാരിച്ച സംഘടനാ വൈഭവവും പാഠവും ഒക്കെ ഉണ്ട്, പാഠവും ഒക്കെ ഉണ്ട് എന്ന് കൽപ്പിക്കപ്പെട്ടതായ ആളുകൾ ഇവിടെ ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിയുന്ന കേവലം ഒരു ആശയത്തെ പുകമറയാക്കി കൊണ്ടുവന്നുകൊണ്ട് പക്ഷേ ഇവിടെ യഥാർത്ഥമായ അസ്തിത്വം ഇല്ലാത്തതിന്റെ പേരിൽ തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുന്ന രംഗമാണ് ഇൻഷാ അല്ലാഹ് കേരളം ഇന്നു മുതൽ തുടർന്നുള്ള ദിവസങ്ങളിൽ അഭിമുഖീകരിക്കാൻ പോകുന്നത്. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിനെതിരെയുള്ള എല്ലാ കക്ഷികളുടെയും തകർച്ച ഇങ്ങനെയാണ്. മുഅ്തസിലത്തെവിടെ, റവാഫിളത്തെവിടെ, അതുപോലെ തന്നെ കടന്നു വന്ന പ്രസ്ഥാനങ്ങൾ എവിടെ, അതുപോലെ തന്നെ യഥാർത്ഥ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ പടയണിയായിക്കൊണ്ട് 1926 ബഹുമാനപ്പെട്ട സയ്യിദുന വരക്കൽ മുല്ലക്കോയ തങ്ങൾ പടുത്തുയർത്തിയ പ്രസ്ഥാനത്തിന്റെ ഒരു കൊമ്പുമായി കടന്നുപോയിക്കൊണ്ട് ഈ സമുദായത്തിന്റെ അകത്തലങ്ങളിലേക്ക് ശൈഥില്യത്തിന്റെ വിഷബീജം വാരി വിതറിക്കൊണ്ട് ഈ മുസ്ലിം ഉമ്മത്തിനെ വെട്ടിപ്പിളർന്നുകൊണ്ട് പുതിയ വിഭാഗീയത ഉണ്ടാക്കിക്കൊണ്ട് കടന്നു വന്ന ആളുകളും ഇനി ചരിത്രത്തിന്റെ ഭാഗമാണെന്ന് പറയാതിരിക്കാൻ വാഹമില്ല. കാരണം ഇന്ന് മുഷാവറ കഴിഞ്ഞതോടുകൂടി പല ആളുകളും ആശങ്ക, നമുക്കവരോട് പറയാനുള്ളത് ദുരഭിമാനം വെടിയേണ്ടതുണ്ട്, ദുരഭിമാനം വർജിക്കേണ്ടതുണ്ട്. കാരണം ഇതല്ല ജീവിതം, പാരിസ്ഥിതിക ലോകത്തേക്ക് ഒരു സംഗതി വരാനുണ്ട് എന്നതിനെ ഞാൻ ആമുഖമായി നീട്ടിക്കൊണ്ടുപോവുകയല്ല, പക്ഷെ ഒരു വസ്തുതകളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. കാരണം ഇനി കാണാൻ പോകുന്നത് ക്ലിപ്പിംഗുകൾ മാത്രമാണ്, നമ്മുടെ കമന്റുകൾ കുറവാണ്. കാരണം നിങ്ങൾക്ക് അതാണ് കാണേണ്ടത്, ലോകത്തിന് അതാണ് അറിയേണ്ടത് എന്നുള്ളത് കൊണ്ട് തന്നെ മുമ്പൊരാൾ ഒരു സംഭവം ചോദിച്ചിരുന്നു. ഒരാൾ മറ്റൊരാളോട് ചോദിക്കുകയുണ്ടായി, നീ ഇങ്ങനെ കാട്ടിലൂടെ നടന്നു പോവുകയാണെങ്കിൽ, നിന്നെ സിംഹം ഓടിക്കുകയാണെങ്കിൽ നീ എന്തു ചെയ്യുമെന്ന്. ആ സമയത്ത് ചോദിക്കപ്പെട്ടതായ ആൾ മറുപടി പറഞ്ഞത്രേ, ഞാൻ ഒന്നും ചെയ്യേണ്ടതില്ല, ഒക്കെ സിംഹം ചെയ്തുകൊള്ളുമെന്നും. അതുപോലെയാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്, നമ്മളൊന്നും ചെയ്യേണ്ടതില്ല, അവർ തന്നെ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ ഇനി കളി കാണുകയാണ്. അല്ലേ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് കാണുകയാണ്, അത് ആത്മചാരിതാർത്ഥത്തോടെ
ഒന്നുകൂടി ഞാൻ സൂചിപ്പിക്കുന്നു, നമ്മുടെ ഈ സ്റ്റേജിലിരിക്കുന്നതായ നമ്മുടെ നേതാക്കന്മാർ, അതുപോലെ തന്നെ ഇവിടെ എത്തിയിട്ടില്ലാത്ത നമ്മുടെ തലമുതിർന്നതായ പണ്ഡിത നേതാക്കന്മാർ, അവർ ഒരിക്കലും തന്നെ ഈ സമുദായത്തിന്റെ മനസ്സിലേക്ക് അവരുടെ മനസ്സിൽ എന്തെങ്കിലും കബളിപ്പിച്ച് വെച്ചുകൊണ്ട് മറച്ചു വെച്ചുകൊണ്ട് ഒന്നും ഈ സമൂഹത്തിന്റെ മുമ്പിലേക്ക് പറഞ്ഞിട്ടില്ല. നിങ്ങളും ഇന്നേവരെ ഈ ഒരു പ്രവർത്തനത്തിന്റെ ഗോതയിലേക്ക് ഈ ഒരു കൊടിവാഹകരായിക്കൊണ്ട് കടന്നുപോയപ്പോൾ ഉണ്ടോ നിങ്ങൾ മനസ്സാക്ഷി എന്ന് പറയുന്ന നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിന്റെ അന്തരാളത്തിന്റെ അകത്തലങ്ങളിലേക്ക് കൈവച്ചുകൊണ്ട് ചോദിക്കുക, ഇല്ല നമ്മളും അങ്ങനെ ചെയ്തിട്ടില്ല, ശരിയല്ലാത്ത ഒരു കാര്യം ശരിയല്ലെന്ന് ബോധ്യപ്പെട്ടിട്ടും അത് ശരിയാക്കുവാൻ വേണ്ടി നമ്മവരെ ഒറ്റപ്പെട്ടില്ല, നമ്മൾ ഇന്നുവരെ ഒരു ഇൻഖിലാബ് വിളിച്ചിട്ടില്ല, നമ്മൾ ഇന്നുവരെ ഒരാളുടെയും സമ്മേളനം വിജയിപ്പിക്കാനോ തക്ബീർ മുഴക്കാനോ പോയിട്ടില്ല. 100% ബോധ്യമാണെന്ന് ബോധ്യപ്പെട്ടത് മാത്രമേ ഈ നേതൃത്വം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളൂ, 100% നമുക്കും ബോധ്യപ്പെട്ടത് മാത്രമേ നമ്മൾ ഏറ്റുപിടിച്ചിട്ടുമുള്ളൂ. അതുകൊണ്ട് നമുക്ക് അബദ്ധം പിടിച്ചിട്ടില്ല, നമുക്ക് തെറ്റുപറ്റിയിട്ടില്ല. പക്ഷേ ചില ആളുകൾ ചെയ്തതെന്താണ്? മനസ്സാക്ഷിയെ വഞ്ചിച്ചു. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു വാക്കുണ്ട്, വസ്തഫ്തി നഫ്സക واستفتي قلبك وان نفتوك وان نفتوك وان نفتوك وفي روايه اخرى وان نفتوك الناس നീന്റെ മനസ്സിനോട് ചോദിക്കുക, നീന്റെ ഹൃദയത്തിനോട് ചോദിക്കുക, നീന്റെ ആത്മാവിനോട് നിന്റെ സ്വന്തത്തോട് ചോദിക്കുക. വൈനഫ്തൗക അവരെന്തോ പറഞ്ഞോട്ടെ, മറ്റൊരു രിവായത്തിൽ വൈനഫ്തൗകന്നാസ് പൊതുജനം എന്തോ പറഞ്ഞോട്ടെ, സ്വന്തം മനസ്സാക്ഷിയെ കബളിപ്പിച്ചുകൊണ്ട് ഉള്ളിലുള്ളതിനെ മറച്ചു വെച്ചുകൊണ്ട് പൊതുജനത്തിന്റെ മുമ്പിലേക്ക് മറ്റൊന്ന് കബളിപ്പിച്ചുകൊണ്ട് പോവേണ്ട ഗതികേട് സമസ്തക്ക് വന്നിട്ടില്ല, സമസ്തയുടെ കീഘടകങ്ങൾക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ആർജവത്തോടുകൂടി ആഹ്ലാദത്തോടുകൂടി ആത്മാഭിമാനത്തോടുകൂടി നമ്മൾക്കിവിടെ ഒരുമിച്ച് കൂട്ടാൻ സാധിച്ചത്. അല്ലാഹു തആല നമ്മുടെ പണ്ഡിതവരേണ്യർക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ആരാണ് ഇവിടെ വരാൻ പോകുന്ന വ്യക്തികളെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഇവിടെ ഈ പ്രസ്ഥാനത്തിന് തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ മുടിവിവാദം കൊടുമ്പിരി കൊണ്ടതായ കാലഘട്ടങ്ങളിലൊക്കെ നമ്മുടെ ഉലമാക്കളെ ആക്ഷേപിക്കുവാൻ വേണ്ടി ഇന്നും നിങ്ങൾ യൂട്യൂബിലേക്ക് കയറി പരിശോധിച്ചു നോക്കിയാൽ ഈ കോള് ചെയ്തതായ വ്യക്തി ബഹുമാനപ്പെട്ട ബഹാഉദ്ദീൻ ഉസ്താദിനെതിരെ ഒരു കോള് ചെയ്തുകൊണ്ട് ആ കോള് സന്ദർഭത്തിൽ നിന്നുകൊണ്ട് അടർത്തിയെടുത്തുകൊണ്ട് അദ്ദേഹം യൂട്യൂബിലേക്ക് കയറ്റിയിട്ടു. ഏകദേശം 700,000 ആളുകളാണ് അതിന്റെ കണ്ടത്. അങ്ങനെയുള്ള ആളുകൾ, കാരണം അത്രത്തോളം നേരത്തെ ബഹുമാനപ്പെട്ട സത്താർ സാഹിബ് സൂചിപ്പിച്ച പോലെ ഇതുപോലെയുള്ള എന്ത് തമ്മാടിത്തരവും ചെയ്തവർ, ബഹുമാനപ്പെട്ട നമ്മുടെ കാളമ്പാടി ഉസ്താദിനെ പോലെയുള്ള പണ്ഡിത സേട്ടന്മാരായ ആളുകളെ ഫോൺ ചെയ്തുകൊണ്ട് സന്ദർഭത്തിൽ നിന്നുകൊണ്ട് അടർത്തിയെടുത്ത് ഈ രാജ്യത്തെ ഈ ലോകത്തെ ഈ മീഡിയ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്തുകൊണ്ട് ഇന്റർനെറ്റ് സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്തുകൊണ്ട് അതിനെ ജനങ്ങളിലേക്ക് അവരുടെ ആളുകളിലേക്ക് എത്തിച്ചുകൊണ്ട് അവരുടെ നേതാവിന്റെ കീഴിൽ അണിനിരത്തുവാൻ വേണ്ടി പെടാപാടുപെട്ടവർ സത്യം ബോധ്യപ്പെട്ടപ്പോ പൊട്ടിക്കരയുന്ന രംഗമാണ് ഇൻഷാ അല്ലാ കാണാൻ പോകുന്നത്. ആൾ ആരാണെന്നല്ലേ, അദ്ദേഹത്തിന്റെ പേരാണ് ജിഷാൻ മാഹി എന്ന് പറയുന്ന ആള്. നിങ്ങൾ വിചാരിക്കും പോലെ സംഘടനാ സംവിധാനങ്ങളിൽ അയാൾ ഒന്നുമല്ലെങ്കിലും സത്യത്തിൽ കാന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം, പേരോടിനെ സംബന്ധിച്ചിടത്തോളം, കാന്തപുരം ഫാൻസ് അസോസിയേഷൻ എന്ന് പറയുന്ന അവരുടെ ആൾക്കൂട്ടത്തെ സംബന്ധിച്ചിടത്തോളം അയാൾ മഹാനാണ്. കാരണം അയാളെ സംബന്ധിച്ചുകൊണ്ട് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറയുന്നത്, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കൂട്ടാളികളായ ആളുകൾ പറയുന്നത്, അതിന്റെ രംഗങ്ങളിലേക്ക് നിങ്ങൾ കാണാം. പക്ഷേ അതിന്റെ മുമ്പ് നമ്മളൊന്ന് ആലോചിക്കേണ്ടതുണ്ട്, എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്നോ. ബഹുമാനപ്പെട്ട റയീസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് ഉസ്താദ് പ്രസിഡന്റ് ആയിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് ഈ സംഘശക്തിയെ പിളർത്തുവാൻ അദ്ദേഹം ശ്രമിച്ചത്. ഈ മുസ്ലിം സമുദായത്തിന്റെ അകത്തലങ്ങളിലേക്ക് വിഭാഗീയതയുടെ വിഷവിത്തുകൾ വാരി വിതറുവാൻ വേണ്ടി കടന്നു വന്നത് അന്ന് കണ്ണിയത്ത് ഉസ്താദ് ദുആ ചെയ്ത പ്രാർത്ഥന അതൊന്നാദ്യം നിങ്ങൾ കേൾക്കുക. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്കെതിരെ കേസ് കൊടുത്ത ആളുകൾക്കെതിരെ, ബഹുമാനപ്പെട്ട ഈ സംഘശക്തിയെ തകർക്കുവാൻ വേണ്ടി കടന്നു വന്ന ആളുകൾക്കെതിരെ അല്ലാഹു തആല അവരുടെ മുഖം കെടുത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവരെയും അവരുടെ ആളുകാരെയും അല്ലാഹു തആല ഹൈറിലാക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ശൈഖുനാ റഈസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് ഉസ്താദ് ആ ദുആ ചെയ്തതിന്റെ രംഗം, അതിന്റെ ശബ്ദവീതി ഒന്ന് കേൾക്കുക. കൊടുക്കേ ആ സമയത്തെ എതിരികാർക്ക് നിങ്ങൾ ആരും സഹായിക്കരുത്. എല്ലാ അമ്പിയാക്കന്മാരും അമ്പിയാക്കന്മാരും ഒപ്പം സമത്തിന്റെ എതിരായിട്ട് പ്രവർത്തിക്കുന്ന കൂട്ടനെ രണ്ടുകൂട്ടിലെ മണ്ഡലത്തിന്റെ അവരുടെ ശരീരത്തിന് നടക്കരുത്.
ഈ പ്രസംഗം നടക്കുന്നത് മലപ്പുറത്ത് വെച്ചുകൊണ്ടാണ്. ബഹുമാനപ്പെട്ട ശേഖുന പറയുന്നത്, മുമ്പ് ഞാൻ ഈ കാര്യം അവരുടെ യോഗത്തിൽ ആരും പങ്കെടുക്കരുതെന്നും അവരുടെ മീറ്റിംഗിന് പോവുകയും ചെയ്യരുതെന്നും അവരെ അള്ളാഹു തആല മുഖം കൊടുത്തട്ടെ എന്നുമൊക്കെ പ്രാർത്ഥിച്ചതായ സമയത്ത് ചില ആളുകൾ പറഞ്ഞിരുന്നു, എനിക്ക് ഇത് ചൊല്ലി തന്നിട്ട് പറയുകയാണ് എന്ന്, അത് മഹാ തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് എടുത്തു പറയുകയാണെന്നുള്ള അർത്ഥത്തിൽ ബഹുമാനപ്പെട്ട ശേഖുന വിശദീകരിക്കുന്ന വാക്കുകൾ തുടർന്ന് കേൾക്കുക. ഇത് ശബ്ദ കുറച്ച് കുറവ്, ഇതുപോലെയുള്ള സംവിധാനങ്ങളൊക്കെ വ്യാപകമാകാത്ത കാലഘട്ടത്തിൽ 1989 ഏതോ ഒരാൾ അള്ളാഹു തആല അദ്ദേഹത്തിന്റെ മഗ്ഫിറത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. അദ്ദേഹം വാക്കുമാനിൽ പിടിച്ചതായ ആ ഓഡിയോ ആണ്. അതുകൊണ്ട് ശ്രദ്ധിച്ച് കേട്ടാൽ മാത്രമേ മനസ്സിലാക്കുക സാധ്യമാവൂ. ശ്രദ്ധിക്കുക. എനിക്കല്ല അത്തും പിത്തും, എനിക്കാണ് അത്തും പിത്തുമാണെന്ന് പറഞ്ഞവർക്കാണ് അത്തും പിത്തും എന്നാണ് ബഹുമാനപ്പെട്ട റയീസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് ഉസ്താദ് അവർ അന്ന് പറഞ്ഞത്. അതിന്റെ ദുരന്ത ഫലമാണിത്. ഇത് മുഖം കെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ കൂടുതൽ ഇനി എന്ത് കടാൻ? ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടേക്ക് ഒരു വസ്തു സമർപ്പിക്കുകയും അതിന്റെ പേരിൽ മുഖം കെടുകയും ചെയ്തു. ബഹുമാനപ്പെട്ട ഇസ്മായിൽ സഖാഫി അവർകൾ ഈ വേദിയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാ ഇതിന്റെ ഉപസംഹാരം ബഹുമാനപ്പെട്ടവർ തന്നെ നടത്തുകയാണ് എന്നുള്ള വിവരവും നിങ്ങൾ അറിയിക്കുന്നു. വളണ്ടിയേഴ്സ് വക്കറ്റുമായി നിങ്ങളുടെ അടുക്കലേക്ക് വരും. നിങ്ങൾക്കറിയാം, നമ്മൾ ഈ നമ്മുടെ കയ്യിൽ നിന്ന് നമ്മൾ ചോര നീരാക്കി അധ്വാനിച്ച പണം കൊണ്ടാണ് നമ്മുടെ സംഘടനാ പ്രവർത്തനം നടത്തിയിട്ടുള്ളത്. ഇതിന് മറ്റൊരു സംവിധാനവുമില്ല. അതുകൊണ്ട് രൂപയുടെ മൂല്യമാണെങ്കിൽ ഇടിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അതൊക്കെ മനസ്സിലാക്കിയിട്ട് നല്ല കനത്ത് തന്നെ സഹായിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇനി ഞാൻ നേരെ വിഷയത്തിലേക്ക് വരാം. ഈ മുഖം കെട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഇടയിലേക്ക് വെളിപാടുമായി കടന്നുകൊണ്ടിരിക്കുന്ന ആളുകൾ അദ്ദേഹത്തിന്റെ ആ സനദ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സംഘടനയുമായുള്ള ബന്ധം, അവരുടെ നേതൃത്വവുമായുള്ള ബന്ധം, ആ അഭേദ്യമായ ബന്ധം നമുക്ക് ആദ്യം ഒന്ന് പരിചയപ്പെടാം, എന്നിട്ട് വിഷയത്തിലേക്ക് വരാം. അദ്ദേഹത്തെ കുറിച്ചുകൊണ്ട് ഈ കാന്തപുരം ഫാൻസ് അസോസിയേഷന്റെ ഏറ്റവും വലിയ വക്താവായ പേരോട് അബ്ദുറഹ്മാൻ മൗലവി പറയുന്ന രംഗം ആദ്യമായിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. എന്റെ പ്രസംഗങ്ങളൊരു കേട്ട് കാണാതെ മടിച്ചിട്ട് എല്ലാം ഞാൻ ഇതിനോട് തർക്കിക്കും. എന്റെ പ്രസംഗങ്ങളൊക്കെ തികച്ചും കാണാണ്ട് പഠിച്ചിട്ട് എല്ലാ മുജാഹിദിനോടും തർക്കിക്കും, എല്ലാ ജമാഅത്തുകാരനോടും തർക്കിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അയാളുടെ മൗലൂദ് ഇങ്ങനെ പറയുന്ന രംഗാണ് കേട്ടത്. ഒന്നുകൂടി നല്ല ഒരാളാ എന്റെ പ്രസംഗങ്ങളൊരു കേട്ട് കാണാതെ മടിച്ചിട്ട് എല്ലാം ഞാനിതിനോട് തർക്കിക്കും, എല്ലാ ജമാഅത്തും എന്നെയും തള്ളിയിടും. സാധാരണക്കാരനാണ്, പക്ഷെ പറഞ്ഞാലും എത്തില്ല. തന്നെ കേട്ട് പഠിച്ചതാ അള്ളാഹു ബർക്കത്തിയത്. അദ്ദേഹത്തിനും അള്ളാഹു തആല അദ്ദേഹത്തിന്റെ കുടുംബത്തിനും ഒക്കെ അള്ളാഹുത്തിന്റെ ബർക്കത്തിയത്. കല്യാണം കഴിച്ചിട്ടില്ല എന്നൊരു സംശയം എനിക്ക്. നല്ലൊരു ഭാര്യ കൊടുക്കട്ടെ. അപ്പോ ഇയാളെ സംബന്ധിച്ചിടത്തോളം അത്രമാത്രം അഭേദ്യ ബന്ധമുള്ള, നിഗൂഢമായ അടുപ്പമുള്ളതായ വ്യക്തിയാണ് ഈ ജിഷാൻ മാഹി എന്ന് പറയുന്ന വ്യക്തി. അതുപോലെ തന്നെ വീണ്ടും നിങ്ങൾക്ക് അടുത്തതായി കേൾക്കാൻ പോകുന്നത്, അവരെ സംബന്ധിച്ചിടത്തോളം മുമ്പ് നാട്ടിക ഉസ്താദ് നബർ അള്ളാഹു മർക്കതഹു മഹാനവർകൾ പറഞ്ഞതുപോലെ അവരുടെ ജീവാത്മാവും പരമാത്മാവുമായ കാന്തപുരത്തിനോട് പോലും എന്ത് സ്വകാര്യവും പറയത്തക്ക വിധത്തിൽ നിഗൂഢമായ അടുപ്പമുള്ള, ആരാണെന്ന് പറയാതെ തന്നെ ശബ്ദം കൊണ്ട് തിരിച്ചറിയാൻ മാത്രം അടുപ്പമുള്ളതായ വ്യക്തിയാണ് ഇദ്ദേഹം. കാന്തപുരവും തമ്മിലുള്ളതായ ഒരു സംഭാഷണം അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ഉസ്താദെ ഒപ്പരാരുമില്ലല്ലോ ഒരു സ്വകാര്യം പറയാനാ, സ്വകാര്യം കൈമാറുന്ന രീതിയിൽ ഉള്ളതായ അടുപ്പം കാത്തു സൂക്ഷിക്കുന്നതായ വ്യക്തികളാണെന്ന് ഒന്ന് ബോധ്യപ്പെടുത്താൻ ഒന്ന് കേൾക്കുക. പിന്നെ യാത്രയിലാന്ന് തോന്നുന്നല്ലേ?
പിന്നെ ഇപ്പോ പറയുന്നുണ്ട് ബുദ്ധിമുട്ടുണ്ടോ ഉസ്താദിന്? ബുദ്ധിമുട്ടില്ല. പിന്നെ ശരിക്കും സ്വകാര്യപ്പെട്ട വിഷയമാണ്, അടുത്താരം ഉണ്ടോ എന്ന് ഞാൻ അറിയില്ല. ഇപ്പൊ സ്വകാര്യം പറയേണ്ട വിഷയമാണ്, ഒപ്പരം മാറോ ഉണ്ടോ എന്ന് അറിയൂല. അത്രമാത്രം അടുപ്പമുള്ള സ്വകാര്യങ്ങൾ കൈമാറിക്കൊണ്ടിരിക്കുന്ന അഭേദ്യമായ ബന്ധമുള്ള വ്യക്തിയാണ് ഇദ്ദേഹം. മാത്രമല്ല, ഇപ്പോൾ പാളയത്തിൽ ഒരു പുതിയ ചിന്തകൾ വാരി വിതറിക്കൊണ്ട് മറ്റൊരു സമാന്തര വിഭാഗത്തിന് തലമുറക്ക് നായകത്വം നൽകുന്ന ഇദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ബാക്കി 39 ആളുകളും, ഈ ജിഷാൻ മാഗിയുടെ അഭിപ്രായത്തിൽ ബാക്കി 39 ആളുകൾക്കും സത്യം മനസ്സിലാകുമ്പോൾ അതിന്റെ തലപ്പത്ത് വരത്തക്ക വിധത്തിൽ ഇന്ന് സ്വാധീനവും സംവിധാനവും ഒക്കെ നേടിയെടുത്തു എന്ന് അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇന്നല്ലെങ്കിൽ നാളെ അദ്ദേഹം എല്ലാം തുറന്നു പറയുമെന്ന് അവരുടെ കുഞ്ഞാടുകൾ പോലും പ്രത്യാശിച്ചുകൊണ്ടിരിക്കുന്ന സാക്ഷാൽ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ, അദ്ദേഹവും ഇങ്ങനെ തന്നെ സ്വകാര്യം കൈമാറത്തക്ക വിധത്തിൽ, രഹസ്യങ്ങൾ കൈമാറത്തക്ക വിധത്തിൽ അഭേദ്യമായ ബന്ധമാണ് ഈ ജിഷാനുമായി കൊണ്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഒന്ന് ശ്രദ്ധിക്കുക. പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ, യാത്രയിൽ ഇപ്പം സുഖം പറയാൻ പറ്റുന്ന തരത്തിലല്ലേ പുസ്തകം? അന്നത്തെ ട്രെയിൻ കയറിയില്ല, വണ്ടിയിലാണ്, നമ്മളെ വണ്ടിയിലെത്തല്ല, കോഴിക്കോട്ടും കോഴിക്കോട്ടും. അത് ശരിയാ. ഹലോ, ഇപ്പൊ ഒന്നായിട്ട് പറയുന്ന അടുത്ത ആളല്ലോ ബുദ്ധിമുട്ടില്ല. ഉസ്താദ് ഇതിന്റെ പോയിട്ട് ഈ മനുഷ്യന് മർക്കസിൽ വന്നിട്ടുണ്ടല്ലോ ഉസ്താദ്, അറിയണേ? ഈ ജാലിയ വാല മർക്കസിൽ വന്നിട്ടുണ്ട്. ആ വിഷയമൊക്കെ വീണ്ടും ആവർത്തിക്കപ്പെടുന്നുണ്ട്, അതുകൊണ്ട് അങ്ങോട്ട് ഇപ്പോൾ കടന്നു പോകുന്നില്ല. എന്നിട്ടിപ്പോ നമ്മൾ സൂചിപ്പിക്കുന്നത് ഈ മുടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജിഷാൻ ഇദ്ദേഹത്തെ വിളിക്കുകയാണ്, പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരെ. നമ്മൾ പറയുന്നത് സത്യം സത്യമാണെന്ന് ബോധ്യപ്പെട്ടത് മാത്രമേ നമ്മൾ സ്വീകരിച്ചിട്ടുള്ളൂ. അസത്യമാണെന്ന് ബോധ്യപ്പെട്ട ഒരു സാധനത്തിന് പിന്തുണ നൽകിക്കൊണ്ട് അങ്ങനെ അതിന്റെ പിന്നാലെ കൂടേണ്ടതായ ഒരു ഗതികേടിൽ അവർ ഇന്നും കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, ഇതാ ഇപ്പൊ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഈ പറഞ്ഞതായി ജിഷാനുമായി കൊണ്ട് ഫോൺ ചെയ്യുന്നുണ്ട്. അദ്ദേഹം ചോദിക്കുന്നത്, ജിഷാൻ ചോദിക്കുന്നത് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരോട്, ഇങ്ങനെ ഇക്ബാൽ മുഹമ്മദ് ജാലിയാവാല വന്നിട്ടുണ്ടെന്നും അദ്ദേഹം ഒരു മുടി കൂടി കൊണ്ടുവന്നിട്ടുണ്ട് എന്നും പറയുമ്പോ ഇദ്ദേഹം ആകമാനം അങ്ങോട്ട് രോഷാകുലനാവുകയോ അല്ലെങ്കിൽ സ്തംഭിച്ചു നിൽക്കുകയോ ചെയ്തുകൊണ്ട് ഒരു കമന്റ് നടത്തുന്നുണ്ട്, കൊണ്ടുവന്നത് തന്നെ തീർപ്പായില്ല, പിന്നെയാണോ മുടി പിന്നെയും കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ സ്വതചിന്തമായ ശൈലിയിൽ ഒരു പ്രതികരണം. കൊണ്ടുവന്നത് തന്നെ ഒന്നും ഒരു വൈക്കായില്ല, പിന്നെയാണോ പിന്നെയും കൊണ്ടുവന്നത് എന്ന്. അതൊന്ന് ശ്രദ്ധിക്കാം. ഇയാൾ എത്തിന്ന് മാത്രല്ല, ഒരുപാട് ഞാൻ വന്ന തന്നെ പിന്നെ ഒരു മുടിയായിട്ട് അവര് വന്നത്. ജീലാനി കൊണ്ടുവന്നത് തന്നെ ഒരു വൈക്കായിട്ടില്ല, പിന്നെയാണോ പിന്നെയും മുടി കൊണ്ടുവന്നത് എന്ന്. അതിനെ സംബന്ധിച്ചുകൊണ്ട് തന്നെയാണോ നമുക്കും സംസാരിക്കാനുള്ളത്. ഇങ്ങനെ ഒരു സാധനം ആദ്യമേ കൊണ്ടുവന്നു, അതിനെ സംബന്ധിച്ചുകൊണ്ട് എന്തൊക്കെ കോലാഹലങ്ങൾ നമ്മൾ കേട്ടു. ആദ്യം സനദുണ്ടെന്ന് പറഞ്ഞു, പിന്നെ സനദില്ല എന്ന് പറഞ്ഞു, അതെ പിന്നെ നസബയാക്കി മാറ്റി ചവിട്ടി, പിന്നെ അതിനെ സംബന്ധിച്ചുകൊണ്ട് മിണ്ടാൻ തന്നെ പാടില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് അവർ മാറുകയും ചെയ്തു. ഇൻഷാ അല്ലാ, ഞാൻ ഇവിടെ സമയം കുറേ വേണം, അതുകൊണ്ട് നമ്മൾ കമന്റുകൾ ചുരുക്കുകയാണ്, അതുകൊണ്ട് ഞാൻ നേരിട്ട് വിഷയത്തിലേക്ക് വരികയാണ്. അടുത്തതായിക്കൊണ്ട് നിങ്ങളുടെ അടുക്കലേക്ക് ബഹുമാനപ്പെട്ട കാളമ്പാടി ഉസ്താദ്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ തൽസംബന്ധമായ നിലപാട് ഇവിടെ വ്യക്തമാക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുവേഷമാണ് എങ്കിൽ അതെങ്ങനെയൊക്കെ അംഗീകരിക്കപ്പെടാം, എങ്ങനെയൊക്കെ അത് സ്വീകരിക്കാം, എങ്ങനെയൊക്കെ അതിനെ ഉൾക്കൊള്ളാം. ബഹുമാനപ്പെട്ടവർ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 85 വാർഷിക സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് നടത്തിയതായ പ്രഭാഷണത്തിന്റെ വീഡിയോ അതൊന്ന് കേൾക്കുക. ഇതാണ് സമസ്തയുടെ നിലപാട്. നമ്മൾ ഈ പറയുന്നതായ ഷെഹ്റെ മുബാറക്കിനെ നിഷേധിക്കുന്ന ആളുകളാണെന്ന്, അല്ലെങ്കിൽ യഥാർത്ഥമായ ഷെഹ്റെ മുബാറക്കിനെ നിഷേധിക്കുന്ന ആളുകളാണെന്ന് വരുത്തി തീർത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതാണെന്ന്, 100% റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതല്ല എന്ന് 100% ഉറപ്പുള്ള റസൂലിന്റേതാണെന്ന്
ഒരു ശതമാനം പോലും സംശയിക്കപ്പെടാൻ വകയില്ലാത്തതായ ഒരു മുടിക്കെതിരെ നമ്മൾ സമരരംഗത്തേക്ക് ഇറക്കിയപ്പോ നമ്മൾ തബറുക്ക് വിരോധികളാക്കിക്കൊണ്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. നമ്മുടെ നിലപാടെന്താണ്? സമസ്തയുടെ നിലപാടെന്താണ്? ബഹുമാനപ്പെട്ട ശേഖുന കാളമ്പാടി സ്ഥാദിനെ അല്ലാഹു മർക്കദഹു മഹാനവർകൾ വിശദീകരിക്കുന്നത് ഒന്ന് ശ്രദ്ധിക്കുക. അവിടെ ഉടുവടയായിട്ട് ധരിച്ച വസ്ത്രങ്ങൾ, അവിടെ ഉപയോഗിച്ച മലേടികൾ, കൊണ്ടു നടന്ന വഴികൾ, സർവസാധനങ്ങൾ, ബഹുമാനപ്പെട്ട അംബിയാ മുർസലീങ്ങളുടെ കൈവശത്തിലുണ്ടായിരുന്ന സാധനങ്ങൾക്ക് ബഹുമാനമുണ്ട്, അതിനിക്ക് പുണ്യമുണ്ട്, അത് ബറുക്കത്തെടുക്കാൻ പറ്റും. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാനഘട്ടത്തിൽ ഹജ്ജത്തിൽ വദായിലെ മുടി അഴിപ്പിച്ചു. മഹാനായിരിക്കുന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചു സഹാബാക്കൾക്ക് ആ മുടി വിതരണം ചെയ്തു കൊടുക്കാൻ. ഇങ്ങനെ സംഭവം ബുഖാരി മുസ്ലിം പോലത്തെ ഹദീസിന്റെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ മുടി കൈവശം വെച്ചതായിരിക്കുന്ന ആളുകൾ ലോകത്ത് ആ കാലത്ത് പലവരുമുണ്ട്. ചില ആളുകളെ സംബന്ധിച്ച് പരിശോധിച്ചാൽ കാണുന്നത് അവർ മരണപ്പെട്ടു പോകുന്ന നേരത്ത് കഫമ്പടയിൽ അവരെ കൈവശത്തിലുള്ള മുടി വെച്ചിങ്ങാണ്ട് കബറടക്കം ചെയ്യൂ എന്ന. ഏതെങ്കിലും ആവട്ടെ, ഈ കാലം വരെ അങ്ങനെ ബഹുമാനപ്പെട്ട നബിയുടെ ദേഹത്തിലുള്ള ഒരു മുടി എവിടെയും പ്രത്യക്ഷപ്പെടാതെ ഇപ്പൊ കേരളത്തിന്റെ മുക്കുമൂലകളിൽ ഒരു മുടിക്കെട്ട് പുറപ്പെട്ടു എന്ന് പറഞ്ഞപ്പോ സമസ്ത കേരള ജമീയത്തു ഉലമ അതിനെ സംബന്ധിച്ച് പല ഭാഗത്തിൽ നിന്നും പല ധ്വനികളും ചോദ്യങ്ങളും. എവിടെ നിന്നാലും ഫോണാണ്, ഫോണിൽ വിളിച്ചു ചോദിക്കാം. എവിടുന്നാ ചോദിക്കുന്നത്? മലപ്പുറത്തുള്ള ആള് തന്നെയാണ് ചോദിക്കുന്നത്. എവിടുന്നാന്ന് ചോദിച്ചാൽ ദുബായിൽ നിന്നാണ്, മക്കത്തു നിന്നാണ്, മസ്കത്തു നിന്നാണ്. ഈ നിരക്കുള്ള മറുപടിയും പറഞ്ഞ് പലവരും പൊതുജനങ്ങളായിരിക്കുന്ന മനുഷ്യന്മാരെ വൈകേടിലേക്കാക്കുക. എന്നാൽ ഈ അങ്ങനെ ഒരു സാധനം റസൂലുള്ളാന്റെ കാലത്ത് അങ്ങനെ ഒരു മുടിക്കെട്ട് അനന്തരാവകാശമായി കൈവശമായിട്ട് ഇതുവരെ ഏതാളെടുത്താണ് എത്ര നൂറ്റാണ്ടുകൾ കഴിഞ്ഞുപോയി. ആ വക നൂറ്റാണ്ടുകളിലൊന്നും ഇതിനെ സംബന്ധിച്ച് യാതൊരു വർത്തമാനവും ഇല്ലാതെ ഇങ്ങനെ ഇരിക്കണം. മഹാനായിരിക്കുന്ന ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ റളിയല്ലാഹു അൻഹു ഫതാബുൽ കുബ്രയിലെ മഹാനവറുകൾ പറഞ്ഞു, ഒരു മനുഷ്യന്റെ അടുത്തൊരു ഒരു മുടി ഉണ്ടെന്ന് പറയപ്പെട്ടിട്ടുണ്ട്. അയാളത് ഉപയോഗിച്ചിരുന്നു അയാളെ ശേഷക്കാർ. ഇങ്ങനെ ചുരുക്കം ചില വിഷയങ്ങളൊക്കെ കാണുന്നു എന്നല്ലാതെ ജനങ്ങളിടയിൽ അത് വലിച്ചു വരുന്നു പഴയതാരി ഒറ്റപ്പാടുകളും മറ്റും ഉണ്ടാക്കിയതുകൊണ്ട് എന്ത് കാര്യം? അതിന്റെ പേരിൽ എത്ര കല്ലും പൊട്ടാനും മയക്കും പൊട്ടാനും ഉണ്ടായിപ്പോകുന്നുണ്ടെങ്കിൽ എത്ര നന്ദി. ആ വക യാതൊരു ചെയ്യുന്നില്ല. ഏതാവട്ടെ, അള്ളാഹു സുബ്ഹാനഹു വതആല സമസ്ത കേരള ജമീയത്തുലമയെ കൊണ്ട് തീരുമാനമെടുത്തു. അതെ, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തുലമയെ കൊണ്ട് അള്ളാഹു തആല തീരുമാനം എടുപ്പിച്ചു. ആ വാക്ക് നിങ്ങൾ നെഞ്ചിൽ കേൾക്കണം. സമസ്ത കേരള ജമീയത്തുലമയെ കൊണ്ട് അള്ളാഹു തആല തീരുമാനം എടുപ്പിച്ചു. എന്താണ് ആ തീരുമാനം? അടിസ്ഥാനം വെടിവെട്ട് മനസ്സിലാവുന്നത് വരെ പൊതുജനങ്ങൾ അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം. അതിന്റെ വൈകാതെ പോകരുത് എന്ന് സമസ്ത അതിന്റെ അടിസ്ഥാനം സ്ഥിരപ്പെടുന്നത് വരെ പൊതുജനം അതിൽ വഞ്ചിതരാകാൻ പാടില്ല, അതിൽ നിന്നുകൊണ്ട് ഒഴിഞ്ഞു നിൽക്കണം. ഇതായിരുന്നു ബഹുമാനപ്പെട്ട സമസ്തയുടെ തീരുമാനം. കാരണം ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടതായ കേശമാണ്. ഇത്രയോ നൂറ്റാണ്ട് കഴിഞ്ഞ പോയിട്ട് ഇതിന്റെ മുമ്പിലുള്ള നൂറ്റാണ്ടിന് മുമ്പിലേ മുമ്പ് ചരിത്രത്തിൽ അങ്ങനെ ഒരു കേശം അറിയപ്പെട്ടിട്ടില്ല. ചരിത്രപരമായി അറിയപ്പെട്ടതല്ല, അതിന്റെ കൈമാറ്റ രേഖയില്ല. ഇതുപോലെയുള്ളതായ എല്ലാ വിഷയവും പരിശോധിച്ച ശേഷമാണ് ബഹുമാനപ്പെട്ട സമസ്തകരുടെ ജമീയത്തുൽ ഉലമ അവരോട് അതിന്റെ രേഖ ഹാജരാക്കാൻ പറഞ്ഞതും മുസ്ലിം സമുദായത്തോട് അതിൽ നിന്നുകൊണ്ട് വിട്ടുനിൽക്കാൻ ആവശ്യപ്പെട്ടതും അവസാനം എന്തുണ്ടായി എന്നതിനെ സംബന്ധിച്ചുകൊണ്ടാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതായ വ്യക്തികൾ ഇതിന്റെ പിന്നാലെ പ്രൈവറ്റ് അന്വേഷണങ്ങൾ നടത്തിയ കുറ്റാന്വേഷണ വെട്ടുന്ന രീതിയിൽ അന്വേഷണങ്ങൾ നടത്തിയതായ മുടിയെ സ്ഥിരീകരിക്കാൻ, അതിനെ ന്യായീകരിക്കാൻ, അതിന് വേണ്ടി എന്തൊക്കെ തിരുകേശം എന്ന പേരിൽ ഇവിടെ അവതരിപ്പിച്ച ഒരു വിവാദം,
അതുപോലെ തന്നെ അത് നിഷേധിക്കുന്ന പല ആളുകളും മറുഭാഗത്തും. ഈ ഒരവസ്ഥയിൽ എനിക്ക് പറയാനുള്ള ചില കാര്യങ്ങൾ, എനിക്ക് സമൂഹത്തോട് പറയാനുള്ള കാരണം എന്താണെന്ന് ഓരോന്നോരോന്നായി വ്യക്തമാക്കേണ്ടതുണ്ട്. കാരണം ഇവിടെ ബഹുമാനപ്പെട്ട കാന്തപുര ഉസ്താദ് ഏകദേശം 8 വർഷങ്ങൾക്ക് മുമ്പ് ആദ്യം മർക്കസിൽ ഷാർ മുബാറക്ക് എന്ന പേരിൽ 2 മുടികൾ കൊണ്ടുവരികയും സാധാരണക്കാരുടെ കൺമുമ്പിൽ അത് 2 ആണെങ്കിലും അത് കൊണ്ടുവന്നത് കൊണ്ടുവരപ്പെട്ടത് 3 ആണ് എന്നുള്ള യാഥാർത്ഥ്യം പല ആളുകളും ഇന്നേ വരെ അറിഞ്ഞിട്ടില്ല എന്നതാണ് ഒരു പരമാർത്ഥം. ഈ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായി ഈ സാധുവായ ഞാൻ സുന്നത്തി ജമാഅത്തിന്റെ പ്രവർത്തന മേഖല, ബഹുമാനപ്പെട്ട ഉസ്താദ് എനിക്ക് സുന്നത്തി ജമാഅത്തിന്റെ കോടിപ്പടികൾ വെച്ച് തന്ന ബഹുമാനപ്പെട്ട പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഉസ്താദിന് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഉസ്താദിന്റെ പ്രവർത്തന ഫലമായിട്ടാണ് എന്നെ പോലുള്ള ഒരുപാട് ആളുകൾ സുന്നത്തി ജമാഅത്തിലേക്ക് കടന്നു വരികയും സുന്നത്തി ജമാഅത്തിന് വേണ്ടി എല്ലാം മറന്ന് കൈബിന്റെ പരമാവധി ഖിദ്മത്തിൽ ഉസ്താദുമായി ബന്ധപ്പെട്ടു. അതുപോലെ തന്നെ ഇവിടെ കേരളത്തിൽ മുളമുട്ടിയ വഹാബി പ്രസ്ഥാനത്തെ തച്ചു തകർക്കുന്നതിന് വേണ്ടി തന്നെ ഊണും ഉറക്കും കഴിഞ്ഞ് പ്രവർത്തന പാതയിൽ ഉസ്താദുമായി ഒന്നിച്ചു തന്നെ ഒരുപാട് നീണ്ട വർഷക്കാലത്തെ അനുഭവ പരിചയവും അതുപോലെ തന്നെ വ്യക്തിപരമായ നല്ല ബന്ധവും ഉള്ളതുകൊണ്ട് തന്നെ ഈ വിഷയ സംബന്ധമായും സുന്നത്തി ജമാഅത്തിന്റെ നമ്മെ സംബന്ധിച്ചിടത്തോളം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷെയർ മുബാറക്ക് നമ്മുടെ നാട്ടിൽ എത്തപ്പെട്ടു എന്ന് വന്നു കഴിഞ്ഞാൽ ഒരു ഓരോ മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അത് കൽബിൽ അങ്ങേയറ്റത്ത സന്തോഷവും ആഹ്ലാദവും പകരുന്ന ഒരു വിഷയമായതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദ് ഇവിടെ ഷെയർ മുബാറക്ക് എന്ന പേരിൽ അവതരിപ്പിച്ചപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, അതിന്റെ ഞാൻ ഈ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ആമുഖം വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പറയട്ടെ. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് മർക്കസിലൂടെ എല്ലാ റബീഉലവൽ ആദ്യ തിങ്കളാഴ്ചയും മാസം ആദ്യത്തെ തിങ്കളാഴ്ചയും പിന്നെ അവിടെ വെച്ച് ഷെയർ മുബാറക്ക് മുക്കിയ വെള്ളം കൊടുക്കുക എന്ന പേരിൽ വെള്ളം കൊടുത്തപ്പോ ആ വെള്ളം ഇരു കൈകൾ കൊണ്ടും സന്തോഷപൂർവ്വം സ്വീകരിച്ചു. ചുംബിച്ചുകൊണ്ട് ആ വെള്ളത്തിന്റെ പാത്രം ചുംബിച്ചുകൊണ്ട് പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുപോലെ തന്നെ ഈ വിഷയ സംബന്ധമായി നമ്മുടെ സുന്നത്തി ജമാഅത്തിന്റെ ഓൺലൈൻ രംഗത്തുള്ള സുന്നി ഗ്ലോബൽ വോയിസ് റൂം, ആ സുന്നി ഗ്ലോബൽ വോയിസ് റൂമിലൂടെ ഈ വിഷയ സംബന്ധമായി മറുഭാഗം കാന്തപുരത്ത് ഈ വിഷയം കേരളത്തിൽ അവതരിപ്പിച്ചപ്പോൾ ശക്തമായ എതിർപ്പുമായി സുന്നി വിഭാഗത്തിൽ നിന്നുള്ള ഒരു വിഭാഗം വന്നിരുന്നു. അത് പ്രത്യേകം പേര് പരാമർശിച്ചില്ലെങ്കിലും അത് കേരളക്കരയിലുള്ള മുഴുവൻ മലയാളികളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വ്യക്തമായ ഒരു കാര്യമാണ്. അങ്ങനെ ആ അവസരത്തിൽ നമ്മുടെ പണ്ഡിതന്മാരിൽ ഒരു വിഭാഗം സ്റ്റേജുകളിലൂടെ മറുപടി പറയുകയും അത് ഷെയർ മുബാറക്കാണെന്ന് സമർത്ഥിക്കാൻ വേണ്ടുന്ന ഊർജവും അതുപോലെ തന്നെ മുഴുവൻ കഠിനാധ്വാനവും ചെയ്തപ്പോൾ സാധുക്കളായ എന്നെ പോലുള്ള പ്രവർത്തകന്മാർ അതിൽ നിസ്തൂലമായ സേവനം വഹിച്ചു എന്ന് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് തന്നെ അന്ന് വളരെ വ്യക്തമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇത്തരം കാരണം ഒരു ദിവസം മറുഭാഗം ഇത് എതിർക്കുന്ന കക്ഷികളുടെ പണ്ഡിതന്മാരെ അവരെ ഈ വിഷയത്തിൽ ഫോണിലൂടെ വിളിച്ച് സംസാരിച്ചുകൊണ്ടും അവരുടെ ആ വാദങ്ങളും ഉസ്താദ് അവതരിപ്പിച്ച വാദങ്ങളും സമൂഹത്തെ കീർത്തിക്കുക എന്ന ഒരു ദൗത്യം ഉദ്ദേശിച്ചുകൊണ്ട് സുന്നി ഗ്ലോബൽ വോയിസ് SGV എന്നറിയുന്ന ബൈലക്സിലുള്ള ക്ലാസ് റൂമിലൂടെ ഓരോ ദിവസവും ഈ വിഷയ സംബന്ധമായി ഞാൻ പലതരത്തിലുള്ള ഫോൺ സംഭാഷണങ്ങളും ഫോൺ സംവാദങ്ങളും അവതരിപ്പിച്ചപ്പോൾ ബഹുമാനപ്പെട്ട അബുദാബിയിലുള്ള തിരുവത്ര ഉസ്മാൻ സഖാഫി എന്ന് പറയുന്ന മാന്യ സഖാഫി ഉസ്താദ് എന്റെ സുഹൃത്തു കൂടിയാണ്, ആ ഉസ്താദിന്റെ കൂടെ ഒരു യാത്രയിൽ അബുദാബിയിൽ വെച്ച് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ദുബായിലേക്കുള്ള യാത്രയിൽ ബഹുമാനപ്പെട്ട തമറുള്ള ഉസ്താദ് കാന്തപുരം ഉസ്താദ് ഈ വിഷയ സംബന്ധമായ ആഹ്ലാദം ഞാൻ ഈ വിഷയം സംബന്ധിച്ച പ്രവർത്തനത്തിന്റെ ഒരു അംഗീകാരം എന്നുള്ള നിലയ്ക്ക്
ഈ സാധുവായി എന്നെ വിളിച്ച് അതിന്റെ ആഹ്ലാദവും അഭിനന്ദനവും അറിയിക്കുന്നതിനോട് കൂടെ തന്നെ ഉസ്താദിനിക്ക് വേണ്ടി ദുആ ചെയ്തിരുന്നത് ഇന്ന് ഉസ്താദിന് ഓർമ്മയില്ലെങ്കിലും ബഹുമാനപ്പെട്ട ഉസ്മാൻ സഖാഫി ഉസ്താദ് ഇപ്പോഴും അത് ഓർക്കുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് ബഹുമാനപ്പെട്ട ഐസിഎഫിന്റെ അവിടുത്തെ നേതാവ് മുസ്തഫ ദാരിമി ഉസ്താദ് ഉസ്താദും അത് ആ വിഷയം ഇപ്പോഴും ഓർക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ അപ്പോ ബഹുമാനപ്പെട്ട തിരുവത്ര ഉസ്മാൻ സഖാഫിയും അതുപോലെ തന്നെ മുസ്തഫ ദാരിമി ഉസ്താദും അതുപോലെ തന്നെ ഇന്ന് ബഹാദുദ്ദീൻ നദ്വി കൂരിയാടിന്റെ സഹോദരൻ കൂടിയായ ബഹുമാനപ്പെട്ട ഇബ്രാഹിം റഹ്മി ഉസ്താദ് ഇവരൊക്കെ തന്നെ അന്ന് ഈ വിഷയ സംബന്ധമായി ഈ വിഷയം തിരുകേശമാണെന്ന് അറിഞ്ഞ ആ സമയത്ത് സുന്നത്തെ മാഅത്തിന്റെ ഈ വിഷയം എസ് ജി വി എന്ന ക്ലാസ്റൂമിലൂടെ രാപ്പകൽ കഷ്ടപ്പെട്ടുകൊണ്ട് അവതരിപ്പിച്ചത് അത് അത്ര പെട്ടെന്ന് മറക്കാൻ കാന്തപുര ഉസ്താദിനോ അതുപോലുള്ള മറ്റുള്ള നമ്മുടെ പണ്ഡിതന്മാർക്കോ അത് വിസ്മരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് പറയാൻ കാരണം നമ്മളൊരിക്കലും ഇങ്ങനെയാണ് ഞാൻ കടന്നു വരാൻ ഇടയായത് എന്നിവിടെ സൂചിപ്പിക്കേണ്ടിയിരിക്കും. കാരണം ഈ വിഷയ സംബന്ധമായി ഈ പാവപ്പെട്ട സാധുവ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയ സംബന്ധമായി ഒരു വിഷയം സമർപ്പിക്കുന്ന സമയത്ത് ആ വിഷയത്തെ സംബന്ധിച്ച് പൂർണ്ണമായി 100% ബോധ്യത്തോടും നല്ല ഉത്തമ ബോധത്തോടും കൂടി സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ട് തന്നെ ഈ തിരികേശ വിവാദം കുടുംബിരിക്കൊള്ളുന്ന ആ സമയത്ത് ഇതിന്റെ തുടക്കം ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ എല്ലാമെല്ലാമായ നമ്മുടെ ബഹുമാനപ്പെട്ട ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് മർക്കസിലുള്ള ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് ഉസ്താദിനെ അറിയാത്തവരായി ആരും തന്നെയില്ല. അങ്ങനെ ഈ വിഷയ സംബന്ധമായി ആദ്യമായി ഞാൻ ഹുസൈൻ സഖാഫി ഉസ്താദിനെ ചുള്ളിക്കോട് ഉസ്താദിനെ വിളിച്ചു ഉസ്താദിനോട് വിളിച്ചു ഉസ്താദുമായി സംസാരിച്ചപ്പോ ഉസ്താദിനോട് ഞാൻ ചോദിച്ചു ഉസ്താദെ സത്യത്തിൽ മർക്കസിൽ ഞാൻ സത്യത്തിൽ ഒരു ചോദ്യം ചെയ്യുന്ന ശൈലിയിലായിരുന്നില്ല ഉസ്താദിനെ വിളിച്ചത്. കാരണം എനിക്ക് ചില യാഥാർത്ഥ്യങ്ങൾ അറിയേണ്ടിയിരുന്നു. കാരണം ഈ വിഷയ സംബന്ധമായി ഒരു അവ്യക്തത അന്ന് സംശയദൃഷ്ടിയോടെയല്ല ഉസ്താദിനെ വിളിച്ചതെങ്കിലും ആ അവ്യക്തത അത് വ്യക്തതയായി മാറാൻ വേണ്ടി ബഹുമാനപ്പെട്ട ചുള്ളിക്കോട് ഉസ്താദിനെ വിളിച്ചു. ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിച്ചു ഉസ്താദെ മർക്കസിൽ എത്രയാണ് മുസ്ലിം ബാലിസ്ലിമതങ്ങളുടെ ഷെയർ മുബാറക്ക് ഉള്ളത്. ആ ചോദിച്ച സമയത്ത് സത്യം പറഞ്ഞാൽ മാന്യ സഹോദരന്മാർ ചിന്തിക്കണം, ഞാൻ ഈ വിഷയ സംബന്ധമായി ഇവിടെ തൽക്കാലം തെളിവുകൾ സമർപ്പിക്കാൻ തെളിവുകൾ പുറത്തുവിടാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ എന്റെ കയ്യിലുള്ള തെളിവുകൾ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എന്തൊക്കെ തെളിവുകളാണ് എന്റെ മുമ്പിൽ ഉള്ളത് എന്ന് അവതരിപ്പിക്കും. ഞാൻ പറയുന്ന ഏതെങ്കിലും ഒരു തെളിവ് അത് നിഷേധിക്കാൻ ധൈര്യമുള്ള ഏതെങ്കിലും ഒരാളുണ്ടെങ്കിൽ ഇഷാൻ പറഞ്ഞത് ഇഷാൻ മാഹി എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞത് കളവാണെന്ന് സമർപ്പിക്കാൻ തന്റേടമുള്ള വല്ലവരുമുണ്ടെങ്കിൽ ഒരു പൊതുസംവാദമാണെങ്കിൽ അതിനും തയ്യാറാണെന്ന് സന്തോഷത്തോടുകൂടി അറിയിക്കും. കാരണം ഈ വിഷയ സംബന്ധമായി ഒരു കളവ് സത്യം തന്നെ പറഞ്ഞാൽ തീരാൻ മാത്രം അത്രമാത്രം വിഷയങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഒരു വിഷയവും ഈ വിഷയ സംബന്ധമായി വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല എന്ന് ആമുഖമായി ഒന്നുകൂടി സുഹൃത്തുക്കളെ അറിയിക്കുക. അങ്ങനെ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് ഉസ്താദിനെ വിളിച്ചപ്പോ ഉസ്താദിനോട് ചോദിച്ച് ഷെയർ മുബാറക്ക് മറ്റു സ്ഥലത്തിനെയാണ് ഉസ്താദെ ഉള്ളത്. ഉസ്താദിന്റെ മറുപടി സത്യം പറഞ്ഞാൽ ജിഷാനെ മർക്കസിൽ എത്ര കുട്ടികളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷെയർ മുബാറക്ക് എത്രയാ ഉള്ളതെന്ന് ഞാൻ ഇതുവരെ അറിയില്ല. സത്യം പറഞ്ഞാൽ ഈ മറുപടി ഞെട്ടിപ്പിക്കുന്നതായി. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് കഴിഞ്ഞാൽ ഉസ്താദിന്റെ വിദേശ പര്യടനത്തിലും അതുപോലെ തന്നെ വിദേശ പ്രതിനിധികൾ വന്നാലും അതുപോലെ തന്നെ മർക്കസിന്റെ എല്ലാമെല്ലാമായ അവിടെയുള്ള അവിടെ ഊണും ഉറപ്പും എല്ലാം കഴിഞ്ഞുകൂടിയ ബഹുമാനപ്പെട്ട ചുള്ളിക്കോട് ഉസ്താദിനെ ഷാർ മുബാറക്ക് എത്ര മർക്കസിൽ ഉണ്ട് എന്ന് അറിയില്ല എന്ന് പറഞ്ഞപ്പോ സത്യം പറഞ്ഞാൽ ഞെട്ടലോടെയാണ് ആ വിഷയം ഞാൻ കേട്ടിരുന്നത്. അപ്പോ അതിനുശേഷം ഞാൻ ചോദിക്കുന്ന പല ചോദ്യങ്ങൾക്കും അദ്ദേഹം എന്തൊക്കെയോ ഒരു മറ പിടിച്ചുകൊണ്ടുള്ള സംസാരം തോന്നി. അങ്ങനെ അത് മനസ്സിലാക്കുന്നതിന്റെ ഭാഗമായി ഞാൻ എന്റെ ചോദ്യങ്ങൾ തുടർന്നു. കാരണം ചോദ്യങ്ങളിലൂടെയാണ് നമ്മുടെ സംശയങ്ങൾ തീരുക.
സംശയങ്ങൾ തീർന്നാലാണ് അത് ഈ വിഷയത്തിൽ തിരുവേഷത്തിന്റെ പിന്നെ നിഷേധിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് ബോധ്യപ്പെടുത്താൻ അത് നമ്മൾ നന്നായി ദൃഢത കൈവരിക്കേണ്ടതും ആ വിഷയം മനസ്സിലാക്കേണ്ട ആവശ്യകത ഉള്ളതുകൊണ്ട് തന്നെ ഹുസൈൻ സഫാഫി ചുള്ളിക്കോടിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഈ മറുപടി അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇതുവരെ അത് പോയി നോക്കിയിട്ടില്ല. മാന്യ സഹോദരന്മാർ ചിന്തിക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വല്ലാഹി വല്ലരി നഫ്സി ബിയദിഹി ലാ യുഖ്നു അഹദുക്കും ഹത്താ യുന ഹബ്ബ ഇലൈഹി വാലിദിഹി വവൽദിഹി വന്നാസ് ഇജ്മഈൻ. പിതാക്കളെക്കാളും സന്താനങ്ങളെക്കാളും ഭാര്യയെക്കാളും മക്കളെക്കാളും എല്ലാത്തിനേക്കാളും എന്നെ സ്നേഹിക്കാത്ത കാലത്തോളം നിങ്ങൾ മുഅ്മിനുകളല്ല എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ആ വാചകം സ്വന്തം മർക്കസിൽ അദ്ദേഹം അധ്യാപനം നടത്തുന്ന സ്ഥാപനത്തിലുള്ള ഷെയർ മുബാറക്കിന്റെ എണ്ണം അദ്ദേഹം ഇതുവരെ അറിഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോൾ അതിന്റെ ഗൗരവം ഞാൻ മനസ്സിൽ നന്നായി എന്റെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് തന്നെ എന്തൊക്കെയോ അവ്യക്തതകൾ ഉണ്ട് എന്ന് എനിക്ക് അവിടെ മുതൽ ആരംഭിക്കുകയും ഈ വിഷയ സംബന്ധമായി ഞാൻ കോഴിക്കോട് നമ്മൾ സമ്മേളനം നടത്തിയപ്പോ ഉലമാ കോൺഫറൻസ് നടത്തിയപ്പോ ബഹുമാനപ്പെട്ട ഇസ്മായിൽ സഖാഫി ഉസ്താദ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ആദ്യ വെടി പൊട്ടിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അവരുടെ പാളയത്തിലെ പട തുടരുന്നത്. അങ്ങനെ മൂന്ന് മുടി ഉണ്ടായിരുന്നെന്നും അതിലൊന്ന് അറബി പ്രമുഖൻ കൊണ്ടുപോയെന്നും അതിന്റെ സനദ് ചോദിച്ചതായ സമയത്ത് അദ്ദേഹത്തിന് ഹാജരാക്കാൻ കഴിഞ്ഞില്ലെന്നും പിന്നീട് അതിന്റെ സനദ് കൃത്രിമമായി നിർമ്മിച്ചിട്ടുണ്ടെന്നും അത് ഇന്നാലിന്ന ആളുകളൊക്കെയാണ് നിർമ്മിച്ചത് എന്നും അന്ന് തുറന്നു പറഞ്ഞപ്പോ ഇവരുടെ മനസ്സിലേക്ക് അത് സംശയത്തിന്റെ വെട്ടിവിഴങ്ങുകയുണ്ടായി. അന്ന് തുറന്നു പറഞ്ഞത് സമസ്തയുടെ നേതാക്കന്മാർ പറഞ്ഞത് ബഹുമാനപ്പെട്ട നമ്മുടെ ഉസ്താദുമാർ പറഞ്ഞത് അക്ഷരം പ്രതി സത്യമായിരുന്നു എന്ന് വെളിപ്പെടുത്തുന്നതാണ് തുടർന്നുള്ള വാക്യങ്ങൾ. അഥവാ ആ സനദ് വ്യാജമായി നിർമ്മിച്ചത് തന്നെ എന്ന് ബാക്കി ശ്രദ്ധിക്കുക. എന്നെ കൊണ്ട് പറ്റുന്ന ചെറിയ ചെറിയ അന്വേഷണത്തിലൂടെ 2010 മധ്യത്തിന് ശേഷം ഈ വിഷയ സംബന്ധമായി ഞാൻ സ്വന്തം നിലക്കുള്ള ചില അന്വേഷണങ്ങളുമായി ബന്ധപ്പെട്ട് പുറപ്പെട്ടു. അൽഹംദുലില്ലാ, അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് അള്ളാഹുവിനെ നിങ്ങൾ സഹായിച്ചാൽ അള്ളാഹു നിങ്ങൾ തിരിച്ചും സഹായിക്കും എന്ന് പറഞ്ഞതുപോലെ മഹാനായ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വിഷയമായത് കൊണ്ട് തന്നെയാവണം ഈ വിഷയ സംബന്ധമായി ഞാൻ ഏതൊക്കെ നിലയിൽ ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള സത്യത്തിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ വേണ്ടി ഇറങ്ങി. പക്ഷെ ഒരിക്കലും അത് സമൂഹത്തെ ഭിന്നിപ്പിക്കാനോ സമൂഹത്തിൽ ഛിദ്രതയുണ്ടാക്കാനോ വേണ്ടി ആയിരുന്നില്ല. പക്ഷേ ഇതിന്റെ ചില യാഥാർത്ഥ്യങ്ങൾ ഞാൻ മനസ്സിലാക്കണമെന്ന് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ഈ വിഷയ സംബന്ധമായി ഞാൻ ഓരോ സ്റ്റെപ്പുകളും മുമ്പോട്ട് വെക്കുന്ന സമയത്താണ് ആ ഇടയായി ബഹുമാനപ്പെട്ട ചെന്നലോട് ഉമർ സഖാഫി എന്ന് എല്ലാവർക്കും അറിയുന്ന വയനാട്ടിലുള്ള നമ്മുടെ സുഹൃത്ത് ചെന്നലോട് ഉമർ സഖാഫി ബൈലക്സിലുള്ള അദ്ദേഹത്തിന്റെ ഐ ഡി ലെസ്റ്റാർ എന്ന പേരുള്ള ഐ ഡി അദ്ദേഹം എന്നോട് ഈ വിഷയ സംബന്ധമായി ആദ്യ കാൽവെപ്പ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ഈ വിഷയ സംബന്ധമായി സത്യത്തിൽ അദ്ദേഹത്തിന് ഈ വിഷയത്തെ സംബന്ധിച്ച് ഒരുപാട് യാഥാർത്ഥ്യങ്ങൾ അറിയാമെന്നുള്ളത് വളരെ വൈകിയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അദ്ദേഹം എന്നോട് ആദ്യം പറഞ്ഞു, നിഷാനെ മർക്കസിലുള്ള ഈ മുടിയെ സംബന്ധിച്ച് ആ സനദിനെ സംബന്ധിച്ച് വ്യാജ സനദ് ഉണ്ടാക്കി എന്നുള്ള ഒരു ആരോപണം ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അത് സ്വാനിഹ് സഖാഫി എന്ന് പറയുന്ന വല്ലപ്പോഴൊരു സഖാഫിയെ സംബന്ധിച്ചാണ്. അത് നീ അന്വേഷിച്ച് അബദ്ധമായി ഒരു അഭിമുഖം നമ്മുടെ എസ് ജി ജി സുന്നി ഗവൺമെന്റ് വോയിസ് റൂമിൽ നീ അവതരിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ സ്വാനിഹ് സഖാഫിയെ സംബന്ധിച്ചുള്ള അന്വേഷണത്തിലെ അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ബഹുമാനപ്പെട്ട സിറാജുദ്ദീൻ ഫൈസിയുടെ സഹോദരനാണ് ഈ സ്വാലിഹ് സഖാഫി എന്ന് മനസ്സിലാക്കുകയും ആ സ്വാലിഹ് സഖാഫിയെ അദ്ദേഹത്തിന്റെ മേൽവിലാസം എവിടെയാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത് കണ്ടെത്തുകയും അദ്ദേഹം അന്ന് ന്യൂസിലാൻഡിൽ, ഇപ്പോഴും അദ്ദേഹം ന്യൂസിലാൻഡിലാണ് ഉള്ളത്. അപ്പൊ സ്വാലിഹ് സഖാഫിയെ വിളിച്ചുകൊണ്ട് ഞാൻ ഈ വിഷയം സംബന്ധിച്ച് ചോദിച്ചു. അങ്ങനെ സ്വാലിഹ് സഖാഫിയെ വിളിച്ചപ്പോ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, സുന്നി ഗ്ലോബൽ വോയിസ് റൂമിൽ നിന്ന ഉസ്താദെ, ഷാർ മുബാറക്കിനെ സംബന്ധിച്ച് ചില സംശയങ്ങൾ മറുഭാഗം ഉന്നയിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അതിന്റെ യാഥാർത്ഥ്യം ഉസ്താദ് ഒന്ന് വിശദീകരിക്കണം എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം എന്നോട് പറഞ്ഞു, എന്താണ് നിങ്ങൾക്ക് അറിയേണ്ടത്? ഞാൻ പറഞ്ഞു, അതായത് സ്വാലിഹ് സഖാഫി എന്ന് പറയുന്ന ന്യൂസിലൻഡുകാരൻ സഖാഫി ഈ വിവരങ്ങൾ പറഞ്ഞ രംഗമാണ് ഇവിടെ ജിഷാൻ വിശദീകരിച്ചത്. എന്നാൽ അദ്ദേഹം ജിഷാനുമായിക്കൊണ്ടുള്ള സംസാരത്തിന്റെ ശബ്ദരേഖ
ആ ശബ്ദരേഖയാണ് തുടർന്ന് നിങ്ങൾ കേൾക്കുന്നത്. എന്നിട്ട് ജിഷാൻ പറഞ്ഞത് തുടർന്ന് കൊണ്ട് നിങ്ങൾക്ക് കേൾക്കാം, കാരണം അതിന്റെ സ്വീകാര്യത, അതിന്റെ തെളിവ് നാളെ ആരും നിഷേധിക്കേണ്ട എന്ന് കരുതി. ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് നാളെ ആരും കുതറി മാറാതിരിക്കുന്നതിന് വേണ്ടി ജിഷാനും സാലിഹ് സഖാബിയും തമ്മിലുള്ളതായ ആ സംസാരത്തിന്റെ വ്യക്തമായി കൊണ്ടുള്ള വിഷയങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ആ ഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ മാറട്ടെ എന്ന് അഭ്യർത്ഥിക്കുകയാണ്. എന്നിട്ടതാ നിങ്ങൾ വിഷയത്തിൽ നിന്ന് പോവണ്ട. അതായത് അദ്ദേഹം തുടർന്ന് പറഞ്ഞത് വ്യാജ സനത് ഉണ്ടാക്കുവാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടതായ സ്വാലിഹ് സഖാഫിയോടാണ് അദ്ദേഹത്തോട് സംസാരിച്ചതുമായി ബന്ധപ്പെട്ടാണ്. ആ സംസാരിച്ചതിന്റെ ശബ്ദരേഖ അതൊന്ന് കേൾക്കുക. എത്തുന്ന സമയത്ത് മർക്കസിൽ വന്നതിന് ശേഷം അതിന് സനത് ഉണ്ടാകുന്ന പറഞ്ഞാല് അത് ആളുകളുടെ മുമ്പിലാകെ എന്താ പറയണ്ട്? കയ്യാണ് ഇതിന്റെ പിന്നിലിരുന്ന മഞ്ജിദുവിന്റേതാണ്ട കയ്യാണ്. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താ പറയാ, തിരുമലം ചെയ്തിട്ട് നടത്തുന്ന കാര്യങ്ങൾ അത് അറിയുന്നതുകൊണ്ടാണ് ഇയാൾ ഏതെങ്കിലും നാട്ടിലേക്ക് അതിന് ഒപ്പിച്ചുണ്ടാക്കുന്നുള്ള തന്നെയാണ് അയാളോട് പറഞ്ഞിട്ടുണ്ടാവുക. ഇനി മറ്റേ ഈ ചുള്ളിക്കോട് അല്ലെങ്കിൽ മറ്റേ അബ്ദുൽ ഹക്കീം ഇവരൊന്നും ഇതിൽ കൊണ്ടൊന്നുമില്ല. ചുള്ളിക്കോട്ടിനോട് ഞാൻ പറഞ്ഞത് ഒരിക്കലും ഈ സംഭവം നിങ്ങൾക്ക് എത്തിച്ചുള്ള ഇതിന്റെ വളരെ അമർഷണ്ടായിരുന്നു. ഞാൻ സത്യത്തിൽ ഞാനിപ്പോ മർക്കസിനെ മർക്കസിനെ ഒന്നല്ല, ഞാന് തമ്മിൽ ഭേദം എന്ന് വെച്ചാൽ ഞാൻ നമ്മളെ തമ്മിൽ ഭേദം എന്ന് പറയാറുണ്ടോ? അതെ, നമ്മുടെ സംഘടന തമ്മിൽ യാതൊരു ആത്മാർത്ഥതയും ഇല്ലാതെ ഒരു സംഘടനയിൽ നിൽക്കുന്ന തികഞ്ഞ കാപട്യത്തിന്റെ സംസാരങ്ങളാണ് അവരുടെ ഉന്നതന്മാരായ ആളുകൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ തെളിവാണിത്. പോട്ടെ, തെളിവുകൾക്ക് എതിരെ എല്ലാ തെളിവുകളും സംസാരിക്കുക, ഇങ്ങനെയുള്ള ആത്മീയമായ വിഷയങ്ങളിൽ പേരോടന്മാർ പോലെ ഉമ്മസ്ഥാദൊക്കെ സംസാരിക്കുന്ന രീതിയിലൊന്നും തല്ലാറാണ്. എങ്ങനെ മൊത്തത്തിൽ തല്ലെന്നാ പ്രശ്നം കണ്ടെന്നാ പ്രവർത്തനം മറക്കുന്നത് മടിച്ചിട്ടാണ് ഞാൻ അവിടുന്ന് മറക്കത്തിന് രക്ഷപ്പെടുന്നത്. ഒരുപാട് വേദനയൊക്കെ കേൾക്കാൻ മുട്ടാണ് ഒരിക്കലും ഇനി മറക്കത്തിൽ ജോലി ചെയ്യാൻ ഇതുവരെ കാണുന്ന. അതെ, ഈ മർക്കസിൽ ജോലി ചെയ്യേണ്ടി വരരുത് എന്നാണ് എന്റെ പ്രാർത്ഥന എന്നറിയുന്നത്. പോട്ടെ, സംഭവം ഒരു ഭക്തി ചുള്ളിക്കോട് ഇസ്മായിൽ ചുള്ളിക്കോട് ഹുസൈൻ സഖാഫിയോട് ഇങ്ങനെ വ്യാജ സനത് ഉണ്ടാക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ടെന്നും അതിന്റെ വ്യാജ സനത് രേഖപ്പെടുത്തി ഉണ്ടാക്കിയിട്ടുണ്ടെന്നും പറഞ്ഞതായ സമയത്ത് ചുള്ളിക്കോട് സഖാഫി പറഞ്ഞത്ര അങ്ങനെ ഉണ്ടാക്കിക്കുന്നെങ്കിൽ ഒന്നിക്കും ആണോട്ടോ, എന്നോടും പല ആളുകളും ചോദിക്കുന്നുണ്ട് എന്ന് അങ്ങനെ ആ തെമ്മാടിത്തരത്തിന് അദ്ദേഹവും കൂട്ടുനിൽക്കുകയായിരുന്നു എന്നാണ്. ഇപ്പോൾ അന്ന് ഓഫീസിൽ ഉണ്ടായിരുന്ന ഇയാളുടെ പി എ ആയി ഡ്യൂട്ടി ചെയ്തിരുന്ന ആള് ഇപ്പോൾ പച്ചയായി കൊണ്ട് തുറന്നു പറയാനും ശ്രദ്ധിക്കുക. അബ്ദുൽഹക്കീമോ അബ്ദുൽഹക്കീമിനോടായ വിഷയം പറഞ്ഞില്ല വേറെ നെല്ലിക്കുത്തുസ്താദ് നെല്ലിക്കുത്തുസ്താദ് അറിയുന്നു. നെല്ലിക്കുത്തുസ്താനാണ് ഞാൻ സംസാരിച്ചത്. നെല്ലിക്കുത്താ നേരത്തെ തന്നെ വിശ്വസിക്കാതെ വിശ്വസിക്കാനാണ്. എങ്ങനെ നെല്ലിക്കുത്തുസ്താദ് നേരത്തെ തന്നെ ഈ വിഷയത്തിൽ തീരെ വിശ്വാസമില്ലാത്ത ആളാണ്? പോട്ടെ, അപ്പൊ നിങ്ങളിപ്പോ ആരെ ചൊല്ലിക്കൊടുത്തതിനോട് ഈ വിഷയം സംസാരിച്ചു? ഞാൻ ചൊല്ലിക്കൊടുക്കാനോട് സംസാരിച്ചു പിന്നെ അറിയാം. പിന്നെ ഞങ്ങൾ ഈ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പല വിഷയങ്ങളും സംസാരിച്ചിട്ടുണ്ട്. മറ്റത്തിലെ അതിലാത്ത ആളുകളാണ് ഈ വന്നല്ലോ. ഞാൻ അപ്പൊ നമ്മളിപ്പോ പിന്നെ നാൽപ്പത്തഞ്ച് ആളുകൾ നാളെ മനസ്സിലായി നമുക്ക് ഇതിനെ സാക്ഷിയും തരങ്ങൾ എന്താ ചെയ്യാൻ നമ്മളെന്താ ചെയ്യാൻ? പ്രത്യേകിച്ച് ഇപ്പുള്ള ആളുകളാകുമ്പോൾ ആ വിഷയത്തിന് ആദ്യത്തെ സംബന്ധിച്ചുള്ള ചിന്ത ഉള്ള പ്രവർത്തനം ചെയ്യേണ്ടല്ലേ? മകനെ ഇപ്പുള്ള ആളുകൾ
നാൽപ്പത്തഞ്ചാള് എന്ന് പറയുന്നത് മുഷാവറ ഉമ്മർമാരെല്ലാം സ്ഥാനത്ത് പറയുന്ന നാൽപ്പത്തഞ്ചാളുകളാണ്. അതായത് ഈ കാന്തപുരത്തിലൂടെ നേരത്തെ പറഞ്ഞതായ പിന്നെ എന്താ മുഹമ്മദ് ഇക്ബാൽ ജാലിയ വാലിയിലൂടെ കുത്തുബുദ്ദീൻ ഫിർദൌസിയിലൂടെ അന്ന് കടന്നു പോയിരുന്നതായ സനദുണ്ടല്ലോ, ഇൻഷാല്ലാഹ് വായിച്ചു കേൾപ്പിച്ച് ആരും മറന്നു പോകണ്ട. കോട്ടക്കൽ വെച്ചും കാണിച്ചാൽ മൂപ്പരത് വായിച്ചിട്ട് പറഞ്ഞു, ഇത് പറഞ്ഞില്ലെങ്കിലല്ലോ അവർ കാഫിറായി പോകുമെന്ന് വിചാരിച്ചിട്ട് പറയാണെന്ന്. അങ്ങനെ പച്ച കളവ് പറഞ്ഞുകൊണ്ട് അന്ന് ആ സനദ് അവതരിപ്പിച്ചത് മുതലാണ് ഇതിന്റെ മറ്റൊരു ടേണിലേക്ക് മാറുന്നത്. ആ പറഞ്ഞ 45 ആളുകൾ അതാണ്. കോട്ടെ, നിങ്ങൾ എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ അന്ന് ഹിന്ദുസ്ഥാനോട് തുറന്ന് പറയേണ്ടിയും അതായത് പല വിഷയങ്ങളും പാർട്ടികളൊക്കെ ജോലിയുണ്ട് വരാൻ വേണ്ട. ഒന്നാമത്തെ അങ്ങനെയൊക്കെ പള്ളപ്രശ്നം നിങ്ങൾ അന്ന് തന്നെ ഇത് അടക്കട്ടെ അന്ന് തന്നെ ഇത് തുറന്നു പറയേണ്ടതായിരുന്നില്ലേ എന്ന് ചോദിച്ചത് മർക്കസിൽ അങ്ങനെ ഇരിക്കുമ്പോൾ തുറന്നു പറയാൻ കഴിയൂല. കാരണം നമ്മളൊക്കെ പള്ളപ്രശ്നം ഒന്ന് ഇത് നിങ്ങൾ ആശയത്തിന് വേണ്ടിയല്ല ആമാശയത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞത് അർത്ഥത്തിലാണ്. ബാക്കിയുള്ളവർ കൂടി ഒന്നാലോചിക്കുക, ഇത് കളിയല്ല തമാശയല്ല, നാളേക്ക് വേണ്ടി ഒന്ന് പുനർവിചിന്തനം നടത്തുക പോവുക. അപ്പൊ അങ്ങനെയുള്ള ഈ ശമ്പളം കൊടുത്തുപോയാൽ അപ്പൊ ആത്മാർത്ഥ ഇല്ലാത്ത നിങ്ങളോട് പറയുന്നു ആത്മാർത്ഥതല്ലാത്ത പ്രവർത്തന ചെയ്യുന്നു. പേരിനും പെരുമക്കും വേണ്ടി ഉസ്താദിന്റെ സെക്രട്ടറിയാണെന്ന് പറയുന്നത് ആ ഒരു അധികാരത്തിന് വേണ്ടിയായിരുന്നു ഞാനത് തുറന്ന് പറയാതിരുന്നത്. ഉസ്താദിന്റെ സിഗ്നേച്ചർ ചെയ്യുന്ന വിദഗ്ധന്മാരുണ്ട് മക്കത്തിൽ 15 പേര്. പല കാര്യത്തിനും അവർ ഒപ്പിച്ചിട്ടാണ് പല സമിതികളും. അവർക്ക് ഉസ്താൻ അറിയുന്നതാണ്. അപ്പൊ ഉസ്താദിന് ഏതായാലും വ്യക്തമായിട്ട് ഇത് ഈ മുഫസ്സലായ സാധനം ഉണ്ടാക്കിയതാന്ന് ഉസ്താദിനും ഇബ്നുസ്താദിനും അറിയാന്ന് നിങ്ങൾ പറയുന്നത്. കാരണം ഉസ്താദ് അതിനുവേണ്ടി ഒരുപാട് ശ്രമിക്കുന്നു. ഒന്നരാകാശി ആരിപ്പറക്കാത്തി വിളിച്ചു വരുത്തുകയും ആരിപ്പറക്കാത്തി കുറെ ഓർഡർ കിട്ടാതിരുന്നതാണെന്നുള്ള ഉസ്താനാണ്. അല്ല, അപ്പൊ ആരിപ്പറക്കാത്തി അവരറിയത് ഇങ്ങനെ ഉണ്ടാക്കിയൊരു മറ്റേ ഇക്ബാൽ അറിയോ? അപ്പൊ നിങ്ങൾ ആ വിഷയം എന്തുകൊണ്ട് ചിന്തിച്ചില്ല? എന്തെങ്കിലും ഇവരാരെങ്കിലും ഓരോരുത്തർ ഡയറക്റ്റ് പോയിട്ട് സന്നദ്ധങ്ങൾ കൊടുത്തിരുന്നോന്ന് വെച്ചാല് എന്താ പറയേ? അതിന് മാത്രമല്ല ആ വഴിക്കൊന്നും ചിന്തി അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും ആരും ചിന്തിച്ചല്ല. പല വിഷയങ്ങൾക്കും അങ്ങനെയല്ല മക്കത്തില് കമാലിയ പ്രശ്നം, കമാലിയ മെഡിക്കൽ കോളേജ് മാലിയ മെഡിക്കൽ കോളേജ്, അതുപോലെ തന്നെ ഒരുപാട് 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 അവരുടെ തട്ടിപ്പിന്റെ പ്രശ്നങ്ങൾ. ഇവിടെ സാലിഹ് സഖാഫി തുറന്നു പറയുന്നത് കമാലിയ മെഡിക്കൽ കോളേജ് ഉസ്താദും ഹക്കീമും ഒക്കെ ചെയ്തതായ അബദ്ധങ്ങളായിരുന്നില്ല. അങ്ങനെ അങ്ങനെ എത്ര എത്ര അബദ്ധങ്ങൾ. നമ്മളും അതിനെ സംബന്ധിച്ചുകൊണ്ട് അന്ന് എതിർക്കാത്തത് കൊണ്ട് എല്ലാവരും എല്ലാവർക്കും വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ആർക്കും എതിർക്കാനുള്ള ധാർമ്മികമായ പ്രശ്നമില്ല. അങ്ങനെ എന്തൊക്കെ അതിന്റെ ഉള്ളിൽ ആഭ്യന്തരങ്ങൾ നടക്കുന്നുണ്ട് എന്ന്. കോട്ടെ, അങ്ങനെ അബദ്ധങ്ങൾ ഒരുപാട് വരാറുണ്ട്. അതായത് അതൊന്നും ചിന്തിക്കാതെ പെട്ടെന്ന് വോട്ടടക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യും. വരും വരായകളുടെ ആലോചിച്ചത് ഇത് പൊന്മള പേരോട് വിഷയം അറിയോ? പൊന്മളസ്ഥാൻ അറിയാൻ കഴിയില്ല, പേരോട് അറിയാൻ കഴിയില്ല. പിന്നെ അതിന്റെ കീഴിലുള്ള മാളികയ്ക്ക് അതുപോലുള്ള ആരെങ്കിലും വിഷയം വേറെ ആരും അറിയോ? അവർക്കൊന്നും അറിയാൻ സാധ്യതയില്ല. അപ്പൊ ഈ ഓഫീസ് നേരായ ആളുകൾക്കൊന്നും അറിയാം? ഈ ഓഫീസിന്റെ ഉള്ളിലുള്ള ആളുകൾ മാത്രം അറിയുന്നൊരു പരിപാടിയാണിത്. ഇവിടെ നിങ്ങൾ ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. നിൽക്കട്ടെ, സംഗതി എന്താന്ന് വെച്ചാല് ഒരു നേതാവ് സ്വന്തം അണികളെയാണ് പറ്റിക്കുന്നത്. മുമ്പ് ഇസ്മായിൽ സഖാഫി ഉസ്താദ് പറഞ്ഞിരുന്നു അദ്ദേഹം പറ്റിക്കുന്നത് ഞങ്ങളെയല്ല, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഉസ്താദുമാർ എന്ത് പറഞ്ഞു അതിനപ്പുറം ഞങ്ങളുടെ അണികൾ പോവില്ല, പാണക്കാട് സാദാത്യങ്ങൾ എന്ത് പറഞ്ഞു അതിന്റെ അപ്പുറം ഈ അണികൾ പോവില്ല. അദ്ദേഹം പറ്റിക്കുന്നത് നിങ്ങളെ നെഞ്ചിലേറ്റുന്ന, നിങ്ങളെ സ്നേഹിക്കുന്ന ആ
നിങ്ങളെ തന്നെയാണ് അദ്ദേഹം പറ്റിക്കുന്നത് എന്ന് അദ്ദേഹം അന്ന് തുറന്നു പറഞ്ഞിരുന്നു. അന്ന് മനസ്സിലാകാത്ത പരിഹാസച്ചുവയോടുകൂടി സംസാരിച്ചിരുന്ന ആളുകളാണ് ഇന്ന് അന്താളിച്ചു നിൽക്കുന്നത്. ബാക്കി കൂടി ഈ ശബ്ദം ഇന്ന് കേൾക്കുന്ന നാളെ കേൾക്കുന്ന ആളുകളും മനസ്സിലാക്കേണ്ടതാണ്, ഇവരാരെയാണ് പറ്റിക്കുന്നത്? സ്വന്തം അണികളെ. അദ്ദേഹം പറയുന്നത് കേൾക്കുന്നത് ഞങ്ങളല്ല, അണ്ണാക്ക് തൊടാതെ വിഴുങ്ങുന്നത് ഞങ്ങളല്ല, നിങ്ങളാണ്. നിങ്ങളെ തന്നെയാണ് പച്ചയായിക്കൊണ്ട് നിങ്ങൾ സ്നേഹിക്കുന്നതായ അയാൾ നിങ്ങളെ വഞ്ചിക്കുന്നു ദുന്യാവിന്റെ കാപട്യങ്ങൾക്ക് വേണ്ടി എന്നുള്ളതെങ്കിലും എന്റെ പ്രിയപ്പെട്ട ഈമാൻ അല്പമെങ്കിലും അവശേഷിക്കുന്നു എന്ന് വിശ്വസിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ, അവരോട് മാത്രമേ നമുക്ക് സംസാരമുള്ളൂ, അല്ലാത്ത ഒരു വർത്താനമില്ല, പറഞ്ഞിട്ടൊരു കാര്യമില്ല. അതുകൊണ്ടൊന്ന് പുനർവിചിന്തനം നടത്തുക. പോട്ടെ, മറ്റേ മുഖ്യാർ സെക്ഷനിലുള്ള ആളുകൾക്ക് മറ്റേ അക്കൗണ്ടിംഗ് സെക്ഷനിലും മറ്റൊക്കെ വർക്ക് ചെയ്യുന്ന ഡിസിപിയിൽ ആളുകൾക്ക് വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അറിയാം, ഡിസിപിയിൽ തെളിയുന്ന ആളുകൾക്കറിയ ഒരുപാട് ഞാൻ കൃത്യമായിട്ട് പലതും ഉണ്ടാക്കാറും ചെയ്യാറുണ്ട്. ഇത് ഒരാള് രണ്ടാളല്ല, 45 ആളുകൾ നമ്മള് പിന്നെ ഈ വിഷയത്തിൽ നമ്മൾ ഭയന്നില്ല എന്ന് പറയുന്ന ഒരു ചെറിയ വിഷയല്ല. കൃത്യം അതിന്റെ അതായത് നരകത്തില് സീറ്റ് ബുക്ക് ചെയ്യുന്ന കാര്യം തന്നെയാണ്. കാരണം ചിലപ്പോ ആ ഹദീസിന്റെ ഉത്സവത്തിൽ എന്റെ പേരിൽ കളവ് പറഞ്ഞാല് നിങ്ങളറിയോ, നിങ്ങളറിയോ, ഒന്നും അറിയാത്ത നിഷ്കളങ്കരായ ഒരുപാട് മുഅ്മിനീങ്ങള് ഹഖാണ് എന്നുള്ള നിലയിൽ പിന്നെ ഓരെ എന്തും ഓരോരുത്തർ ദുആ ചെയ്യുന്ന സമയത്ത് പഠിച്ചോനെ എന്റെ 10 വർഷം എടുത്തിട്ട് ഹിന്ദുസ്ഥാനിന് കൊടുക്കണം, എന്റെ 10 വർഷം ആയുസ് എടുത്തിട്ട് പിന്നെ നമ്മളെ പണ്ഡിതന്മാർക്ക് കൊടുക്കണം എന്ന് ദുആ ചെയ്യുന്ന എത്ര ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. എങ്ങനെ സംഭവം? എന്റെ ആയുസ്സൊന്ന് 10 വയസ്സെടുത്തിട്ട് ഉസ്താദിന് കൊടുക്കണേ എന്ന് ദുആ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇങ്ങനത്തെ നിഷ്കളങ്കമായ സ്വന്തം ആയുസ്സൊന്ന് 10 വയസ്സെടുത്തിട്ടാണ് ഉസ്താദിന് കൊടുക്കുന്നത്, ഉസ്താദിന് ദീർഘായുസ് ഉണ്ടാകട്ടെ, എന്നിട്ട് കൗമ് കഴിച്ചിലാവട്ടെ. ഇങ്ങനെ സ്വന്തം ആയുസ് സംഭാവന ചെയ്തതായ ആ സമുദായത്തെയാണ് ഇയാള് പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. പോട്ടെ, ഈ കൊടും ചതി അവരോട് മുഴുവനല്ലേ ചെയ്തിട്ടുള്ളത്? അങ്ങനെ ഒരു ചതി മാത്രമല്ല, ഒരുപാട് ചതികൾ എന്താ ചെയ്യ കുറച്ചാണ് കേട്ടില്ല. ജനങ്ങൾ ആലോചിച്ചൊക്കെ ജനങ്ങൾ അറിഞ്ഞു കവിത പണ്ഡിതന്മാർക്ക് കൊടുക്കണം എന്ന് ദുആ ചെയ്യുന്ന എത്ര ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ കൊടും ചതി അവരോട് മുഴുവനല്ലേ ചെയ്തിട്ടുള്ളത്? അങ്ങനെ ഒരു ചതി മാത്രമല്ല, ഒരുപാട് ചതികൾ ചെയ്തിട്ടുണ്ട്. എന്താ അങ്ങനെ ഒരുപാട് ചതി മൂപ്പര് ചെയ്തിട്ടുണ്ട്? അതിന്റെ ശേഷം മൂപ്പര് പറയുന്നത് എന്താ അറിയോ, ഈ പ്രസ്ഥാനത്തിലുള്ളവരൊക്കെ കഴുതകളാണ് കേട്ടോളി. ഈ കൊടും ചതി അവരോട് മുഴുവനല്ലേ ചെയ്തിട്ടുള്ളത്? അങ്ങനെ ഒരു ചതി മാത്രമല്ല, ഒരുപാട് ചതികൾ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു ചതി മാത്രമല്ല, ഒരുപാട് ചതി ചെയ്തിട്ടുണ്ട്. എന്താ ചെയ്യ കുറച്ചാണ്? ഇത് ജനങ്ങൾ ആലോചിച്ചൊക്കെ ജനങ്ങൾ അറിഞ്ഞു. ഒരു കുട്ടി പിന്നിലുണ്ടാവോ ഇത് അറിഞ്ഞാലും? അറിഞ്ഞതിന് ശേഷം ജനങ്ങൾ വിശ്വസിക്കില്ലാന്നുള്ളതാണ് ഒരു വിഷയം. ആര് ജനങ്ങൾ അതിന്റെ മറുവശം പറയുന്നു. ഞാൻ അതിന്റെ വെറും ഭൗതികമായ വശം രാഷ്ട്രീയക്കാരുടെ ഭാഷയിൽ സംസാരിക്കണം. അതായത് നമ്മുടെ ആളുകളെ ഭജനം എന്ന് പറയുന്നത് കഴുതയാണ്. ആരത് പറയുന്നത്? ഇയാളുടെ പി ആയിട്ട് നടന്നു, ഒപ്പരം നടന്നു ഒരുപാട് കാളരാത്രികൾ. അദ്ദേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരുപാട് കാളരാത്രികളിൽ ഒരുപാട് അനുഭവങ്ങൾ പങ്കുവെച്ച് പള്ള പ്രശ്നത്തിന് വേണ്ടി എല്ലാം സമർപ്പിച്ച് ദുന്യാവ് മാത്രം മതിയെന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാധു അയാൾ പറയാണ്, ആ നമ്മളെ പൊതുജനം എന്ന് പറയുന്നത് അതൊരു കഴുതകളാണ്. ആലിംഗങ്ങളും നമ്മുടെ ഗ്രൂപ്പിലുള്ള ആലിംഗങ്ങളും വീണ്ടും ആളുകളൊക്കെ ആ വിഷയത്തിൽ കഴുതകളാണ്. ഗ്രൂപ്പുള്ള അങ്ങനെ തന്നെ കഴുതകളാണ്. ഏപ്പിസ്ഥാൻ എന്ന് പറഞ്ഞ അതിന്റെ നാട്ടിൽ തൊടാതെ ഉസ്താദ് ഉലമാ സമ്മേളനത്തിന് അത് വായിച്ചപ്പോൾ ഞാൻ ഒരുപാട് ആലോചിച്ച് കഴിഞ്ഞതാണ്. ഉസ്താദ് അങ്ങനെ പിന്നെ കാതിരി എന്ന് വെച്ചിട്ടുള്ള സന്നദ്ധ വായിച്ചപ്പോ ചരംവാറകിന്റെ സന്നദ്ധമായിട്ട് ഞാൻ ഉസ്താദ് എന്താ പറ്റാൻ ചെയ്യുന്നത് എന്ന് ആലോചിച്ചുകൊണ്ട് പല
അതുകൊണ്ട് അങ്ങനെ ആ സനദ് കാദരി 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 എന്ന് പറഞ്ഞ് വായിച്ചപ്പോ ഞാൻ കരയുകയായിരുന്നു എന്നാണ് അതുണ്ടാക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട. എന്നാൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അബ്ദുൽ മജീദ് അബ്ദുൽ മജീദ് വാസ്തവ്യ മുസ്ലിയാർ അബ്ദുൽ മജീദ് മുസ്ലിയാർ ഏൽപ്പിക്കപ്പെടുകയും അദ്ദേഹം അത് ചെയ്യുകയും ചെയ്തു പറഞ്ഞുകൊണ്ട് കോട്ടക്കൽ നിന്ന് വായിക്കുമ്പോൾ ഞാൻ വല്ലാതെ ഹൃദയം പൊട്ടി കരഞ്ഞുപോയി എന്നാണ് ഇപ്പോൾ അദ്ദേഹം തുറന്നു പറയുന്നത്. ഒരുപാട് സന്തോഷിച്ചു. ഹസ്രജ് വായിച്ചത് സനദല്ല, വ്യാജമായ സനദ് വെച്ചിട്ട് അവതൊക്കെ ഒഴിവാക്കിയ നല്ല സനദ് അതെ, ലക്ഷക്കണക്കിന് ആളുകൾ മുമ്പിലാണല്ലോ കൊടുത്തത്. അത് അതിന് മാത്രമേ സന്നദ്ധാവുള്ളൂ. ഇല്ല, ഹസ്രജി ഉസ്താദിന് കൊടുത്തു എന്നുള്ളതിന് മാത്രമേ അത് സന്നദ്ധാവുള്ളൂ. അത് അത്രയാവുള്ളൂ. പക്ഷെ ഈ ഇത് അത് ഹസ്രജി കൊടുത്തൊരു കാര്യം, ഇതല്ലേ ഇത് ഇത് ഉണ്ടാക്കിയൊരു കാര്യമാണല്ലോ വരുന്നത്. അതെ, ഹസ്രജി അവിടുന്ന് സനദ് കൊടുത്തു. അത് ഹസ്രജി സനദ് കൊടുത്തു എന്നുള്ളതിനെ രേഖ ആണുള്ളൂ. സനദ് കൊടുത്തു എന്നുള്ളതിന് രേഖ ആണില്ല. അത് ഹസ്രജി സനദ് കൊടുത്തു എന്നുള്ളതിനെ രേഖ ആണുള്ളൂ, അല്ലാതെ അതിലൊരു സനദും പറയുന്നില്ല എന്നാണ് ഇപ്പോൾ അന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ അന്ന് എന്തൊക്കെയായിരുന്നു കോലാഹലം? 2006 ഒരു മുടി വന്നു. ഇഖ്ബാൽ മുഹമ്മദ് ജാലിയ വാലയിൽ നിന്നാണെന്ന് അത് അറിയപ്പെട്ടതായ സമയത്ത് അത് രഹസ്യാന്വേഷണത്തിൽ കൂടി നമ്മൾ മനസ്സിലാക്കിയപ്പോ എവിടെ നിന്നാണ് മുടിയെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയുള്ളൊക്കെ ഞങ്ങൾ കൊടുക്കുന്നുള്ളൂ, അതുകൊണ്ട് അതിലാരും ഇടപെടണ്ട എന്ന് പറഞ്ഞ് അവസാനം ഗത്യന്തരമില്ലാതെ 2009 ജനുവരി മാസത്തിൽ വീണ്ടും അതിന്റെ ഒരു മുടി കൂടി കൊണ്ടുവന്നു ഷെയ്ഖ് അഹമ്മദ് ഹസ്രജിയിൽ നിന്ന്. അത് കൊണ്ടുവന്നതായ സമയത്ത് സനദില്ലാണ്ട് ഇവിടെ മുടി, ബഹുമാനപ്പെട്ട അമീർ ഫൈസ് ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഇതിനെ ചോദ്യം ചെയ്തതായ സമയത്ത് ഇനി സനദില്ലാത്ത മുടി കിട്ടൂല പറ്റൂല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് വീണ്ടും മുടി ഒരു എന്താ പറയാ കള്ളപ്പണക്ക് വെളുപ്പിക്കുന്ന മാതിരി മുടി കൊണ്ടുവന്നു അഹമ്മദ് ഹസ്രജിയിലൂടെ. അയാൾക്ക് കിട്ടിയതും ഈ പറയുന്ന ഇഖ്ബാൽ മുഹമ്മദ് ജാലിയ വാലയിൽ നിന്ന് തന്നെയായിരുന്നു എന്ന് നാം ഒരുപാട് വേദികളിൽ വെച്ചുകൊണ്ട് വിശദീകരിച്ചതാണ്. അവിടേക്ക് തന്നെ ഇവർ മടങ്ങുന്നുമുണ്ട്. ഇൻഷാ അല്ലാ അതിലേക്ക് നിങ്ങൾക്ക് കടന്നു വരാം. അതിന്റെ മുമ്പ് ഒന്നുകൂടി നിങ്ങളുടെ ശ്രദ്ധ ഒന്ന് പിന്നോട്ട് പോവട്ടെ. കാരണം ഒരു പക്ഷെ അറിയാത്ത ഇവരുടെ സംഭാഷണത്തിൽ നിന്നുകൊണ്ട് നമുക്ക് മനസ്സിലാകുന്നത് അതാണ്. ഇഖ്ബാൽ മുഹമ്മദ് ജാലിയ വാലയുടെ വീട് സന്ദർശിക്കാൻ പോയി എവിടെയാണെന്നറിയാതെ നട്ടം തിരിഞ്ഞു നടന്നു എന്ന് എന്ത് പറ്റിപ്പോയി കൂട്ടരെ നിങ്ങൾക്ക് ആ മുടിയുമായി കൊണ്ടുവന്നുകൊണ്ട് നമ്മൾ ആദ്യമായി കൊണ്ട് പരിപാടി സംഘടിപ്പിച്ചപ്പോ വ്യക്തമായി കൊണ്ട് നിങ്ങളോട് പറഞ്ഞു തന്നിരുന്നില്ലേ? ഇഖ്ബാൽ മുഹമ്മദ് ജാലിയാവാല സൂത്തർബാല ബിൽഡിംഗ് മൂന്നാം നമ്പർ മൂന്നാം നില എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ വീടും നമ്പറും എല്ലാം നിങ്ങളോട് പറഞ്ഞു തന്നിരുന്നു. എന്നിട്ട് ഇവരാരും കേട്ടില്ല. നിങ്ങൾക്ക് പറ്റിയതാ ഞങ്ങൾ പറയുന്നത്, ഞങ്ങളുടെ ആലിമ്യങ്ങൾ പറയുന്നത്. ഈ സത്യത്തിന്റെ ഒരു കണികയെങ്കിലും നിങ്ങളുടെ ചെവി കൊണ്ട് നിങ്ങൾ കേട്ടില്ല എന്ന് പറഞ്ഞ പോലെ എത്രയുണ്ടായിട്ടും കണ്ണുണ്ടായിട്ട് കാണാത്ത, കാതുണ്ടായിട്ട് കേൾക്കാത്ത, ഹൃദയമുണ്ടായിട്ട് ചിന്തിക്കാത്ത ഒരു വിഭാഗത്തെ പോയി ആയി മാറിയോ? പറയുന്നതിൽ ദുഃഖമുണ്ട്. പക്ഷേ സംഭവം അങ്ങനെയല്ലേ? നിങ്ങൾ നിങ്ങളോട് ചോദിച്ചു നോക്കുക, നിങ്ങളുടെ അവസ്ഥ അങ്ങനെയായി പോയോ എന്ന്. സത്യത്തിൽ അതൊന്ന് കേട്ടിരുന്നെങ്കിൽ, അതൊന്ന് അറിഞ്ഞിരുന്നെങ്കിൽ, അതൊന്ന് അംഗീകരിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അതിന്റെ പിന്നാലെ ഒരു അന്വേഷണം അന്നേ നടത്തിയിരുന്നെങ്കിൽ ഇന്നിങ്ങനെ വിലപിക്കേണ്ടി വരികയില്ല. ഇനിയും ബാക്കി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവനങ്ങനെ കൈ കടിച്ചുകൊണ്ട് വിലപിക്കുകയാണ് നാളെ മഷറയിലേക്ക് വേണ്ടി. വേണ്ട ഒരു പുനർവിചിന്തനം നടത്തുക. എന്നിട്ട് ഫ്ലാഷ് ബാക്ക് ഞങ്ങൾ ക്ഷണിക്കുകയാണ്. കാരണം ഈ മുടി 2009 ജനുവരി മാസം 9 തീയതി അത് വായിച്ചതായ സമയത്ത് നിങ്ങൾ പറഞ്ഞില്ലേ ഇന്നമദ്ദീനു ബില്ലിസ്നാദ് ഓ ബില്ലിസ്നാദ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് കൂടെ വായിക്കുന്നത് സനദാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഓർമ്മയിലേക്ക് അങ്ങനെ പോവാൻ. അങ്ങനെയാണല്ലോ ഉപകാരപ്പെടാൻ ഒരു ഓർമ്മിക്കൽ ഒന്ന് കേൾക്കുക. സനദ് മുത്തസിലായ ഇന്നമദ്ദീനു ബില്ലിസ്നാദ് ഔ ബില്ലിസ്നാദ് ദീനുലിസ്ലാം സനദ് കൊണ്ടാണ് നമ്മളിപ്പോ ഈ സഖാഫികൾക്ക് സനദ് കൊടുക്കുന്നത്. അവർ പഠിച്ചതിലുള്ള സനദ് കൊടുക്കുന്നതിൽ ദീനുലിസ്ലാമിന്റെ അടിത്തറയായത് കൊണ്ടാണ്. അങ്ങനെ ആ മഹത്തായ എല്ലാരും ഒരുപാട് കേട്ട് കാണാണ്ട് പഠിച്ചതായ ഈ വാർത്തകളാണല്ലോ അത്. വീണ്ടും തിരിയാം പേരാട് അബ്ദുറഹ്മാൻ സഖാഫി അവിടെ വെച്ചുകൊണ്ട് അന്ന് ഈ പറഞ്ഞ അഹമ്മദ് ഹസ്രജിയുടെ പ്രഭാഷണം പരിചയപ്പെടുത്തുവാൻ വേണ്ടി കടന്നു വന്ന് പ്രസംഗിച്ചപ്പോ എഴുതി വായിച്ചതായ അദ്ദേഹം ആ നോക്കി വായിക്കുന്ന നിങ്ങൾക്ക് ഇപ്പോൾ കേൾക്കാം. ഷെയ്ഖ് അഹമ്മദ് ഹസ്രജി ഇവിടെ മുടി കൈമാറ്റം ചെയ്യുന്നതിന്റെ മുമ്പ് സനദ് ഇവിടെ വായിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം സനദ് വായിക്കാൻ മറ്റൊരാളെ ക്ഷണിച്ചത് അതുകൂടി ഒന്ന് ശ്രദ്ധിക്കുക. തങ്ങളുടെ പുണ്യകേശം മഹാനായ ഷെയ്ഖ് അബൂബക്കറിലേക്ക് നീക്കം ചെയ്യുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട ഷെയ്ഖ് സയ്യിദി മുഹമ്മദ് ഖാദി അവർകൾ അതിന്റെ സനദ് പരസ്യമായി വായിച്ചുകൊണ്ടാണ് ഇവിടെ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട മുടി
ഷെയ്ഖ് അബൂബക്കർ അവരുടെ കയ്യിലേക്ക് ഞാൻ കൈമാറാൻ ഉദ്ദേശിച്ചു. അങ്ങനെ ആ കൈമാറ്റം ചെയ്തപ്പോ ഇത് ഒറിജിനൽ സീഡിയിൽ അങ്ങനെ അവിടെ വെച്ചുകൊണ്ട് അവരെ ഇറക്കിയ സീഡിയിൽ ഇത്രയേ ഉള്ളൂ. അവർ കട്ട് ചെയ്തൊരു ഒരു കഷ്ണം ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. അതായത് മുടി, ഒന്നാമത്തെ മുടിയുടെ 2006 പ്രത്യക്ഷപ്പെട്ട മുടിയുടെ രേഖ അന്വേഷിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അമീർ ഫൈസി ഉസ്താദ് ഈ മർക്കസിലേക്ക് ഫോൺ ചെയ്തതുമായി ബന്ധപ്പെട്ട് ചില വേദികളിൽ പറഞ്ഞപ്പോ അത് അവരുടെ അടിമുടിയായി ഉലച്ചപ്പോ അതിനെ സംബന്ധിച്ചുകൊണ്ട് പരിഹാസ്യം ദോധിപ്പിച്ചുകൊണ്ട് ഇദ്ദേഹം പറയുകയുണ്ടായി, ഫാൻസ് അസോസിയേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതായ നേതാവ് പേരോൺ അബ്ദുറഹ്മാൻ സക്കാവി പറയുകയുണ്ടായി, ടെലിഫോണിലൂടെ സനദ് ആവശ്യപ്പെട്ടിട്ട് കിട്ടാത്തവർക്ക് വേണ്ടി ഇതാ സനത് വായിക്കുന്നു. എന്തോ ആരവയ്യേനെ കേട്ടോളി. ആ മന്ത്രി സമാഹത്തിൽ മുഹമ്മദ് അൽ ഖസ്റജി അവരുടെ മകൻ അഹമ്മദ് മുഹമ്മദ് അൽ ഖസ്റജി അവരുകളാണ് ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി ഉസ്താദ് അവരുടെ കയ്യിലേക്ക് കൈമാറുന്നതെന്നും നേരത്തെ ഇവിടെയുള്ള മുടിയുടെ സെനദ് ഇവിടെ അച്ചടിച്ചു വെച്ചാണെങ്കിലും ആ സെനദ് ടെലിഫോണിൽ പറഞ്ഞു കൊടുക്കാത്തതിനാൽ ആർക്കെല്ലാമോ ക്ഷോഭമുണ്ടായതായി അറിഞ്ഞിരുന്നു. അല്ലാഹു തആല അവർക്കും നമുക്കുമൊക്കെ മനസ്സ് നന്നാക്കി തരികയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി ആദരിക്കാൻ എല്ലാവർക്കും അല്ലാഹു ഭാഗ്യം നൽകി. ടെലിഫോണിലൂടെ സനദ് ചോദിച്ചിട്ട് കിട്ടിയില്ല എന്ന് പരിഭവിക്കുന്നവർക്ക് വേണ്ടി ഇതാ സനദായിട്ട് നേരത്തെ ഇവിടെ അച്ചടിച്ച് വെച്ചതാണെങ്കിലും ആ അച്ചടിച്ച് വെച്ചതിന്റെ കോലാണ് ഇൻഷാ അള്ളാഹ് നിങ്ങൾ തുടർന്നുകൊണ്ട് കേൾക്കാൻ പോകുന്നത് എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. എന്നിട്ട് അദ്ദേഹം കോട്ടക്കലിൽ പോയി നേരത്തെ പറഞ്ഞതായ ആ നീണ്ട സനദ് വായിച്ചു. ഒന്നുകൂടി ഒരു ചെറിയൊരു ഫ്ലാഷ് ബാക്ക് കൂടി അദ്ദേഹം അവിടെ വായിച്ചതായ ഖാദിരിയ തരീഖത്തിന്റെ സനദ് അതിന്റെ ചെറിയൊരു ഭാഗം കേട്ടോളി. ആളിൽ നിന്ന് കിട്ടിയതാണെങ്കിൽ പ്രസിദ്ധപ്പെട്ട ആളിൽ നിന്ന് കിട്ടിയതാണെങ്കിൽ പിന്നെ സനദ് ചോദിക്കാൻ നടക്കുന്നവൻ അല്ലാഹുവിന്റെ ദീനുമായി ബന്ധമില്ലാത്തവനാണ്. അങ്ങനെ സമയം കുറെ ഉള്ളത് കൊണ്ട് ഒന്നും കൊണ്ട് ചുരുക്കുകയാണ്, കാരണം കേസറ്റൊക്കെ നിങ്ങൾ ഒരുപാട് കേട്ടതല്ലേ. ആ അതിന്റെ ആവശ്യമില്ല. അപ്പോ എന്നിട്ട് അതിന്റെ പേരിൽ കാഫിറായിക്കൊണ്ട് പിന്നെ സനദ് പിന്നെയും ചോദിക്കുന്നു ദീനുമായിട്ട് ഒരു ബന്ധമില്ലാത്തവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ മുദ്രകുത്തിക്കൊണ്ട് മാറ്റിയതായ ആളുകളാണ് ഇപ്പോൾ വീണ്ടും ഈ ഓഫാക്കി. ഇതിനെ സംബന്ധിച്ച് സാലിഹിന് ഉറപ്പില്ല, പക്ഷേ ഒരുപ്പ ഇത് ഏറ്റവും ഉസ്താദ് ഈ സനദിനെ സംബന്ധിച്ച് അറിയും. ജാഗ്രത എന്ന അപ്പോ അദ്ദേഹം എന്നോട് പറഞ്ഞ ഡേറ്റ് ഞാൻ ബോംബെയിൽ എത്തിയപ്പോ അദ്ദേഹം എന്നോട് പറഞ്ഞു ഞാൻ ഇപ്പൊ ബോംബെയിലില്ല, ഞാൻ എവിടെയാണുള്ളത്, ഞാനിപ്പൊ നാഗ്പൂർ എന്ന സ്ഥലത്തേക്ക് പോയി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഒരു കാര്യം ചെയ്യൂ, എന്നാൽ ഈ വിഷയത്തെ സംബന്ധിച്ച് നിങ്ങൾ എനിക്ക് കൂടുതൽ സഹായം നിങ്ങളുടെ ആവശ്യമുണ്ട്, അതുകൊണ്ട് നിങ്ങളേതായാലും വന്നില്ലെങ്കിലും മർക്കസിലേക്ക് മുടി കൊടുത്തയച്ച ജാലിയവാലിയെ ഒന്ന് പരിചയപ്പെടാനുള്ള ഒരു ചാൻസ് നിങ്ങൾ ഉണ്ടാക്കിത്തരണം എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു ജാനിയവാല ഇപ്പൊ ബോംബെയിലില്ല എന്ന്. ശരിക്കും നോട്ട് ചെയ്ത് സുഹൃത്ത്, ജാനിയവാല അപ്പോ എന്തൊക്കെയോ ഒരു നിഗൂഢതയുള്ളതായിട്ട് തോന്നി. കാരണം ജാനിയവാലയെ ഞാൻ കാണുന്നത് ഇദ്ദേഹത്തിന് എന്തോ ഒരു അസഹിഷ്ണുതയും അതുപോലെ തന്നെ അദ്ദേഹത്തിന് എന്തൊക്കെയോ ചില പ്രയാസങ്ങളുള്ളതായിട്ട് ഞാൻ മനസ്സിലാക്കി. അങ്ങനെ സത്യത്തിൽ എന്റെ കൂടെ അന്ന് ബോംബെയിലേക്ക് ഞാൻ കോഴിക്കോട് നിന്ന് ഫ്ലൈറ്റിനാണ് പോയത്, കാരണം ആയ 15 ദിവസത്തെ ലീവിനാണ് നാട്ടിൽ വന്നത്. അന്ന് എല്ലാവരും ഓർക്കുന്നുണ്ടാകും നൌഷാദ് അഹ്സനിയുടെ നേതൃത്വത്തിൽ തലശ്ശേരിയിൽ വെച്ച് മുജാഹിദ് ബാലശ്ശേരിയും അബ്ദുറഹ്മാൻ സലഫിയുടെയും നേതൃത്വത്തിൽ തറാവീഹ് എന്നുള്ള വിഷയത്തിൽ മുജാഹിദ് കേരളത്തിലെ വഹാബികളുമായി ഒരു സംവാദ വ്യവസ്ഥ തീരുന്നു. നിർഭാഗ്യവശാൽ വഹാബികൾ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇരവ് നിസ്കരിച്ചോ ഇല്ലയോ എന്നുള്ള വിഷയത്തിൽ അവർക്ക് സംവാദത്തിന്റെ വാദം എഴുതാൻ പറ്റാതെ ആ വ്യവസ്ഥ അന്ന് ഉറങ്ങിപ്പോകാനുണ്ടായത്. അങ്ങനെ ആ വ്യവസ്ഥ കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് ഞാൻ കോഴിക്കോട് എയർപോർട്ടിൽ നിന്ന് മുംബൈയിലേക്ക് പോകുന്നത്. അന്ന് സത്യത്തിൽ എന്റെ കൂടെ ബഹുമാനപ്പെട്ട അബ്ദുൽ നസീർ അസ്ഹരി കെയ്റോ. ഇനിയുള്ള വിഷയങ്ങൾ വളരെ പ്രധാനമാണ്, വളരെ പ്രാധാന്യമുള്ളതാണ്. അതുകൊണ്ട് സുഹൃത്തുക്കൾ വളരെ വ്യക്തതയോടും അതുപോലെ കൃത്യതയോടുകൂടിയും വിഷയം മനസ്സിലാക്കണമെന്ന് അഭ്യർത്ഥിക്കാൻ. അങ്ങനെ അബ്ദുൽ നസീർ അസ്ഹരി അദ്ദേഹം കെയ്റോയിലേക്ക് പോകുന്നതിന് മുന്നോടിയായി അദ്ദേഹം ബോംബെയിൽ വരാൻ രണ്ട് കാരണമുണ്ട്. ഒന്ന്, അദ്ദേഹത്തിന്റെ വിസ സംബന്ധിച്ച ചില വിഷയങ്ങൾ ശരിയാക്കാൻ കൂടിയാണ്. ഈ അബ്ദുൽ നസീർ അസ്ഹരി ആരാണെന്ന് നിങ്ങൾ ഒന്നുകൂടി മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട കാന്തപൂർ ഉസ്താദിന്റെ വളരെ പ്രിയപ്പെട്ട ശിഷ്യൻ ഉസ്താദ് പറഞ്ഞയച്ച് കെയ്റോയിൽ അദ്ദേഹം പിന്നെ അസ്ഹരി ബിരുദമെടുക്കുകയും അവിടെ നിന്നിപ്പോ അദ്ദേഹം
PhD അദ്ദേഹം ഡോക്ടറേറ്റ് നേടി. ഒന്നാം റാങ്കോടുകൂടി മലയാളികൾക്ക് അഭിമാനമായിട്ട് അദ്ദേഹം ആ ബിരുദം നേടിയിട്ട് ഇവിടെ തിരുത്തി. പക്ഷേ അദ്ദേഹത്തിന്റെ ബിരുദത്തെ ആദരിക്കുന്നതിൽ നമുക്ക് ചില കുറവുകൾ വന്നോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ട് അതൊരു ആഘോഷമാക്കിയില്ല എന്നുള്ളതും ഞാൻ ഇൻഷാല്ലാ പറയുന്നുണ്ട്. കാരണം അതൊക്കെ ചില യാഥാർത്ഥ്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ ചില കളവുകൾക്ക് കൂട്ടുനിന്നാലേ മുല്ലപ്പൂവുകളും അതുപോലെ ബൊക്കകളൊക്കെ കയ്യിൽ ചില ആളുകൾക്ക് കിട്ടുകയില്ല. സത്യം തുറന്നു പറയുന്ന പണ്ഡിതന്മാരും സത്യം തുറന്നു പറയുന്ന ചില പ്രവർത്തകന്മാരെയും പലപ്പോഴും ചില ആളുകൾക്ക് കണ്ണിലക്കാരടാണ് എന്നുള്ള ഒരു വസ്തുത ഇൻഷാല്ലാ അന്ധത ബാധിച്ചിട്ടില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇനി വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ വഴിയെ വന്നുകൊള്ളാനിരിക്കുന്നുണ്ട്. ചുരുക്കി പറയട്ടെ, ബഹുമാനപ്പെട്ട അബ്ദുൽ നസീർ അസ്ഗരി അദ്ദേഹത്തിന് വ്യക്തമായിട്ട് ഞാൻ ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള അപ്പോഴപ്പോഴുള്ള അപ്ഡേറ്റ്സ്, ആ സമയത്തുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ അദ്ദേഹത്തിന് കൈമാറിയും. ഈ അബ്ദുൽ നസീർ അസ്ഗരി എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം ദുബായ് മർക്കസിൽ വന്ന് ഏകദേശം 3-4 മണിക്കൂറോളം ഷാർ മുബാറക് എന്ന വിഷയത്തിൽ പ്രബന്ധം അവതരിപ്പിച്ച വ്യക്തിയാണ് അദ്ദേഹം. എന്റെ കൂടെ എന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യത്തെ ഫ്ലൈറ്റ് 9 മണിക്കുള്ള ഫ്ലൈറ്റ് ഞാൻ ബോംബെയിൽ പോയി, അസ്ഗരി തൊട്ടു പിറകെ 2 മണിക്കുള്ള ഫ്ലൈറ്റ് അദ്ദേഹം ബോംബെയിലെത്തി. അത് നമ്മൾ അവിടെ ഒരുമിച്ച് കൂടി അവിടെ വെച്ച്, ഇനി മനസ്സിലാക്കണം, അവിടെയുള്ള ഒരു നിഷ്കളങ്കനായ പണ്ഡിതൻ ബഹുമാനപ്പെട്ട ബഷീർ ബാഖർ ഓരോ വ്യക്തികളെയും സുഹൃത്തുക്കൾ നോട്ട് ചെയ്ത് വെക്കാം. കാരണം ആരൊക്കെയാണെന്നല്ലേ, ഇവരൊക്കെയാണ് ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട തെളിവുകളും അതുപോലെ തന്നെ സാക്ഷികളുമായിട്ട് ഈ വിഷയത്തെ സംബന്ധിച്ച് ഈ സാധുവായി എനിക്ക് അവതരിപ്പിക്കാനുള്ളത്. അദ്ദേഹം ആരാണ് ഈ ബഷീർ ബാഖർ? വളരെ നിഷ്കളങ്കനായ തക്വയുള്ള ഒരു മനുഷ്യൻ. അദ്ദേഹം എ പി ഉസ്താദിനെ ഒരുപാട് സ്നേഹിക്കുകയും ഞാൻ സത്യത്തിൽ അന്ന് ബോംബെയിൽ പോയതിന്റെ ഉദ്ദേശം ഈ പറയുന്ന ബഷീർ ബാഖറിനോട് പറഞ്ഞിരുന്നില്ല. പക്ഷേ ഞാൻ പള്ളിയിൽ നിന്ന് പുറത്തുപോയ സമയത്ത്, അദ്ദേഹത്തിന്റെ പള്ളിയിൽ നിന്ന് പുറത്തുപോയ സമയത്ത് ബഷീർ ബാഖറിയോട് ഈ പറയുന്ന അബ്ദുൽ നസീർ അസ്ഗരി, ഞാൻ വന്നത് ജാരിയവാരെ കാണാനും അവിടെയുള്ള മുടികളെ സംബന്ധിച്ച് ഒന്ന് വെറുതെ ഒന്ന് നോക്കാനുമാണെന്ന് പറഞ്ഞപ്പോ ബഷീർ ബാഖറി അദ്ദേഹം പെട്ടെന്ന് പൊട്ടിത്തെറിച്ചു. കാന്തപുരം ഉസ്താദ് അംഗീകരിച്ച ഒരു മുടിയെ സംബന്ധിച്ച് നിങ്ങൾ വന്ന് പരിശോധിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോ, അതിന് ശേഷം ഞാൻ വന്നപ്പോ അദ്ദേഹത്തോട് പറഞ്ഞു ഇന്ന് ശൈലി എന്നല്ല, ഒന്ന് നമുക്ക് കാണാലോ, ഒന്ന് വെറുതെ പരിചയപ്പെടാലോ എന്നൊക്കെയുള്ള നിലക്കാണ് വന്നത് എന്ന് പറയത്തെ ശാന്തനാക്കി. ഇനിയാണ് രസം. കാരണം ബോംബെയിൽ ഈ ജാലിയവാല ബോംബെക്കാരനാണെന്നല്ലാതെ അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരു വിവരവും ഈ സാധുവായിരിക്കില്ല. അദ്ദേഹത്തിന്റെ ഫോൺ നമ്പറില്ല, വിലാസമില്ല, അദ്ദേഹത്തിന്റെ ലൊക്കേഷനില്ല, ഒന്നുമില്ല. അങ്ങനെ അദ്ദേഹത്തിന്റെ ലൊക്കേഷൻ അറിയാൻ വേണ്ടി ഈ പറയുന്ന ബഷീർ ബാഖറി ബോംബെയിലുള്ള ചില സഖാഫിമാരെയും ചില സാരിമാരെയൊക്കെ വിളിച്ചു. അപ്പോ ന്യൂസ് എങ്ങനെയോ പുറത്തുചെറിങ്ങനെ വന്നിട്ടുണ്ട്, നിഷാൻ മാഹി ബോംബെയിലെത്തിയിട്ടുണ്ട്, ജാലിയവാലയെ കാണാനുള്ള ഉദ്ദേശത്തോടെ വന്നു. അപ്പോ അവരുടെ പ്രയാസങ്ങളും അവരുടെ വിഷമങ്ങളും കണ്ടപ്പോ തന്നെ ചില കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. കാരണം ഈ ബഷീർ ബാഖറി ചോദിച്ചു ജാലിയവാലയെ എങ്ങനെ പോയി കാണാം, അദ്ദേഹത്തിന്റെ അഡ്രസ് ഒന്ന് പറഞ്ഞു തരുമോ. അപ്പൊ ചോദിച്ചപ്പോ പറഞ്ഞു ജാലിയവാലയുടെ അഡ്രസ് തലശ്ശേരിയിൽ നിന്ന് വയനാട്ടിലേക്ക് പോകണമെങ്കിൽ വഴി എല്ലാവർക്കും അറിയില്ലേ, ഇങ്ങനെ വയനാട്ടിലേക്ക് പോകേണ്ടത് കുറ്റിയാട് വഴി നേരെ വയനാട്ടിലേക്ക്. ഇവര് പറഞ്ഞിരിക്കുന്ന വഴി എങ്ങനെയാണ്, തലശ്ശേരിയിൽ നിന്ന് നേരെ കോഴിക്കോട് പോകും, കോഴിക്കോട് നിന്ന് നേരെ എറണാകുളത്ത് പോകും, എറണാകുളത്ത് നിന്ന് നേരെ ഇടുക്കിയിലേക്ക് പോകും, എന്നിട്ട് വയനാട്ടിലേക്കുള്ള വഴിയാണ് പറഞ്ഞുകൊടുക്കുന്നത്. ഇതുപോലെ സുഹൃത്തുക്കൾ മനസ്സിലാക്കണം, ജാലിയവാലയും ഈ പറയുന്ന ബഷീർ ബാഖറിയും തമ്മിലുള്ള ദൂരം സത്യം പറഞ്ഞാൽ 7-8 കിലോമീറ്ററുകൾ മാത്രമാണ്. പക്ഷേ ജിഷാൻ മാഹിയും അബ്ദുൽ നസീർ അസ്ഗരിയും അവിടെ എത്തരുത് എന്ന് മനസ്സിലാക്കിയ ചില കക്ഷികൾ അത് മുടക്കാൻ വേണ്ടി വഴി മൂക്ക് വളഞ്ഞ് പിടിച്ചുകൊണ്ട് ഈ പറയുന്ന മനുഷ്യനെ തെറ്റിദ്ധരിപ്പിക്കുകയും അങ്ങനെ അദ്ദേഹത്തിന് യാതൊരു ഐഡിയയും ഇല്ലാതെ, എന്നിട്ട് ഇവര് പറഞ്ഞു ജിഷാനെ അവിടെ കൊണ്ടുപോകാൻ പാടില്ല. അപ്പൊ ചോദിച്ചു അതെന്തേ, ഈ വിഷയം സംബന്ധിച്ച് ഷാർ മുബാറക്കിനെ സംബന്ധിച്ച് ഒരുപാട് സംവാദങ്ങളും ഫോണിലൂടെയുള്ള ഫോൺ സംവാദങ്ങളും. എത്തരുത് എന്ന് മനസ്സിലാക്കിയ ചില കക്ഷികൾ അത് മുടക്കാൻ വേണ്ടി വഴി മൂക്ക് വളഞ്ഞ് പിടിച്ചുകൊണ്ട് ഈ പറയുന്ന മനുഷ്യനെ തെറ്റിദ്ധരിപ്പിക്കുകയും അങ്ങനെ അദ്ദേഹത്തിന് യാതൊരു ഐഡിയയും ഇല്ലാതെ, എന്നിട്ട് ഇവര് പറഞ്ഞു ജിഷാനെ അവിടെ കൊണ്ടുപോകാൻ പാടില്ല. അപ്പൊ ചോദിച്ചു അതിന്റെ സുന്നത്തിയമാനത്തിന്റെ ഈ വിഷയം സംബന്ധിച്ച് ഷാർ മുബാറക്കിനെ സംബന്ധിച്ച് ഒരുപാട് സംവാദങ്ങളും ഫോണിലൂടെയുള്ള ഫോൺ സംവാദങ്ങളും ഫോൺ ക്ലിപ്പുകളും അവതരിപ്പിച്ചൊരു വ്യക്തിയല്ലേ ജിഷാൻ, പിന്നെ നിങ്ങൾ എന്തിനാ ഭയക്കുന്നത്? അപ്പൊ പറഞ്ഞു ഇല്ല, പണ്ഡിതന്മാരെ ഇതൊക്കെ കാണാൻ പറ്റുമോ?
അപ്പൊ ഈ ബഷീർ വാർത്ത ചോദിച്ചു, എന്നാ പിന്നെ പേടിക്കണ്ടില്ലല്ലോ, നസീർ അസീരി എന്ന് പറയുന്നൊരു പണ്ഡിതൻ അല്ലേ, അദ്ദേഹം കണ്ടോട്ടെ, അദ്ദേഹത്തെ കാണുന്ന നിങ്ങൾ എന്താ കുഴപ്പമെന്ന് ചോദിച്ചു. അപ്പോ ഇവരുടെ ചില തടസ്സങ്ങളും ഇവരുടെ ചില പ്രയാസങ്ങളും ബഷീർ വാർത്തവിയെയും സത്യം പറഞ്ഞാൽ കണ്ണു തുറപ്പിച്ചു. അപ്പോ അദ്ദേഹം പറഞ്ഞു, ജിഷാനെ എന്തായാലും ഇൻഷാല്ല നമുക്ക് അദ്ദേഹത്തെ ഇങ്ങനെ കണ്ടുപിടിക്കാം. ഞാൻ കൈമലർത്തി ഞാൻ ചോദിച്ചു, ഉസ്താദെ ഈ ബോംബെ എന്ന് പറയുന്ന മഹാ നഗരത്തിൽ അവിടെ വെച്ച് നമ്മൾ എങ്ങനെയാണ് ഒരു മനുഷ്യനെ നമ്മൾ കണ്ടുപിടിക്കുക, അദ്ദേഹത്തെ എങ്ങനെ നമ്മൾ ഫൈൻഡ് ചെയ്യും എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. അങ്ങനെ നമ്മുടെ ബോംബെയില് സാധാരണ ഈ പച്ചത്തലപ്പാവ് ധരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിലെ എ പി സുന്നികൾ എന്ന് പറയുന്നത് പോലെ പറയാം, തീവ്ര സുന്നികൾ. അവിടെ ഈ തലപ്പാവ് പച്ചത്തലപ്പാവ് ധരിച്ചിരിക്കുന്ന ആളുകളുടെ അടുക്കലൊക്കെ പോയിട്ട് നമ്മൾ ചോദിച്ചു, ഈ ജാലിയവാല കിദർ ഹെ ആപ്കു മാലൂം ഹെ, ഒരു മഹ്ലൂക്കിനും ഈ ജാലിയവാലയെ അറിയില്ല. കോനെ ജാലിയവാല, ആരാണ് ജാലിയവാല, ഒരാൾക്കും അറിയില്ല. അങ്ങനെ എന്തൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്? ലോക പ്രശസ്തനാണ് അദ്ദേഹം, അദ്ദേഹം അങ്ങനെയാണ്, ചേനയാണ്, മാങ്ങാണ്, കുതിരയാണ് എന്നൊക്കെ പറഞ്ഞു കാണിച്ചിട്ട് അന്ന് എന്തൊക്കെയുള്ള വർത്താനായിരുന്നു പറഞ്ഞത്? മർഹറ ഷെരീഫാണ്, ഡൽഹിയിലാണ്, ഡൽഹിയിലല്ല ബോംബെയിലാണ്, ഡൽഹിയിലാണ്. അന്ന് കൊടുത്തപ്പോൾ അങ്ങനെ ഡൽഹിയിലായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. കൊടുത്തപ്പോഴും ഡൽഹിയിലൊന്നല്ല, അന്നും ബോംബെ തന്നെയാണ്. വഴി തെറ്റിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പല പല ഡയലോഗും അടിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇങ്ങനെ പറയൽവിയിലാണ് പച്ചത്തട്ട് തലേക്കെട്ട് കെട്ടി നടക്കുന്നു എന്ന് പറയുന്ന ആളുകൾ അവരോടൊക്കെ ചോദിച്ചു, ഇങ്ങനെ ബുദ്ധിമുട്ടേണ്ടതായ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല, ഞങ്ങളെ കേസറ്റൊന്ന് കേട്ടിരുന്നെങ്കിൽ അതിലെല്ലാ ഭാഗത്തും ഇതിനെ സംസാരിക്കുന്നതായ എല്ലാ ക്ലാസ് റൂമിലടക്കം എല്ലാം അതിന്റെ അഡ്രസ് അടക്കം ഞങ്ങൾ പരസ്യപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇനിയുമുള്ള ആളുകൾക്കെങ്കിലും ഇന്നല്ലെങ്കിൽ നാളെ അവർ ശ്രദ്ധിക്കുന്നത് നന്ന്. കാരണം ഇന്ന് അവര് ഏറ്റവും വലിയ വലിയ പുതിയതായി അവതരിപ്പിച്ച് കൊണ്ടു നടന്നിരുന്ന സാക്ഷാൽ ഹാഫിദ് അബ്ദുൽ ഹക്കീം എന്ന് പറയുന്ന അവരുടെ ഹാഫിദ് ഉസ്താദിനെ മുശാവറ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വീണ്ടും അതാ സാക്ഷാൽ നൌഷാദ് ഹസനി എന്ന് പറഞ്ഞ ഈ മുടിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ കേരളക്കരയിൽ പടയോട്ടം നടത്തി കാന്തപുരത്തിന്റെ പ്രീതി സമ്പാദിക്കാൻ നടന്നിരുന്ന ആളെയും ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ ഇവർക്കെതിരെ പ്രതിരോധത്തിന്റെ പടക്കോട്ട പടത്തുയർത്തിയപ്പോ സംവാദ വേദികളിൽ നമ്മളെ തറപറ്റിക്കുവാൻ വേണ്ടി ബാത്തിലിന്റെ കക്ഷിയായി മധ്യസ്ഥതയുടെ വേദിയിൽ കടന്നു വന്നിരുന്ന സാക്ഷാൽ മുഹമ്മദ് രാമന്തളി എന്ന് പറയുന്ന അവരുടെ എല്ലാമായ ഈ വിഷയത്തിൽ അവർക്കൊരു ഗ്രിപ്പ് ഉണ്ടാക്കുവാൻ വേണ്ടി പണിയെടുത്ത പാവം മുഹമ്മദ് രാമന്തളിയെയും അവര് തള്ളിപ്പറഞ്ഞിരിക്കുകയാണ്. ശ്രദ്ധിക്കുക, ഇന്നെങ്കിലും അവർ ഏറ്റുപിടിക്കുന്ന ആരൊക്കെയുണ്ടോ നോട്ട് ചെയ്തേക്കുക. അവരിപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന സാക്ഷാൽ നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്യാർ അടക്കമുള്ള ആളുകൾ ഇതിനെ എതിർത്തവരാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതായ ഈ പശ്ചാത്തലത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളെ ഈ മുടിവെള്ളം കുടിപ്പിച്ചതായ ആളുകൾ, നിങ്ങളെ ആ സംഘടനയ്ക്ക് വേണ്ടി ഇൻഖിലാബ് വിളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അവർ മാറ്റിപ്പറയും, യാതൊരു സംശയവുമില്ല. നാട്ടിക ഉസ്താദിന്റെ വാക്കുകൾ വീണ്ടും നമ്മൾ ആവർത്തിക്കുവാൻ പറ്റിയതായ സുന്ദരമായ സമയമാണിത്. വിമതന്റെ പതനം കരീബ എന്ന് പറയുന്നതായ സുന്ദരമായ ആ അവസ്ഥ ഇതാ സംജാതമായിരിക്കുന്നു. നമുക്ക് ക്ലിപ്പിലേക്ക് ഒന്നുകൂടി തിരിച്ചു പോവാം. അദ്ദേഹം ഇപ്പോ ഉള്ളത് ബോംബെയിൽ കൂടി റോന്ത് ചുറ്റുകയാണ്. എവിടെയാ ജാലിയവാല? ബോംബെയിലുള്ള ഓരോ ഗള്ളിൽ നിന്ന് ഒരു ട്രെയിനിൽ ഇറങ്ങും, ആ സ്റ്റേഷന്റെ പരിസരത്ത് അന്വേഷിക്കും, അടുത്ത മെട്രോ സ്റ്റേഷനിലേക്ക് കയറും. ഇങ്ങനെ ഏകദേശം 2 മണിക്കൂറോളം ഈ വിഷയസംബന്ധമായി അലഞ്ഞു തിരിയുന്ന സമയത്ത് സുഹൃത്തുക്കൾ മനസ്സിലാക്കണം. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, അള്ളാഹുവിന്റെ സഹായം അവിടെ എത്തുകയാണ്. കാരണം ഞങ്ങളൊക്കെ സത്യം പറഞ്ഞ സ്തംഭിതരായി പോയി. കാരണം നമ്മളിങ്ങനെ റോഡിലൂടെ ഇങ്ങനെ നടന്നു പോകുന്നു. ഏകദേശം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ സമയം 10:35 കഴിഞ്ഞിരിക്കുകയാണ്. 10:30 അടുക്കുന്നു രാത്രി സമയം, ഇന്ത്യൻ സമയം. അങ്ങനെ അദ്ദേഹം ബോംബെയിൽ നടക്കുന്ന സമയത്ത് 2 പർദ ധരിച്ച സ്ത്രീകൾ അവിടെ റോഡ് സൈഡിൽ നിൽക്കുന്ന സമയത്ത് ബഷീർ ബാക്കബി അവരോട് ചോദിച്ചു, ജാലിയവാല എന്ന ആളെ അറിയുമോ? അവർ പറഞ്ഞു, ഇതാ ഈ ബിൽഡിങ്ങിന്റെ നേരെ മേലെയാണ്. നമ്മൾ മനസ്സിലാക്കണം, ഒരഡ്രസ് ഞാൻ അവരെ സംബന്ധിച്ച്, ഈ ജാലിയവാലയെ സംബന്ധിച്ച് നമുക്കില്ല. അങ്ങനെ ജാലിയവാലയുടെ ഈ ഫ്ളാറ്റ് കണ്ടപ്പോ തന്നെ എന്താ പറയേണ്ടത്, മറ്റേ ഇവിടെ ഇരിട്ടിയിലുള്ള കൂട്ടുപുഴയുള്ള പാലം മാതിരിയാണ്. ഒരാൾ ഇനി അങ്ങോട്ട് കയറുമ്പോൾ മറ്റേയാൾക്ക് ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റൂല. അത്രയും കുടുസായ ഒരു ഏണി. അതിലൂടെ കയറിയിട്ട് വേണം ഇദ്ദേഹത്തിന്റെ 3-ാമത്തെ നിലയിലെത്താൻ. അങ്ങനെ 3-ാമത്തെ നിലയിൽ ഈ സാധുവായ ഞാനും അബ്ദുൽ നസീർ അസീരി ഈ പറയുന്ന അസീരിയും ബഷീർ വാർത്തവിയും കൂടി അദ്ദേഹത്തിന്റെ ഈ പറയുന്ന മണിമാളികയാകുന്ന കൊട്ടാരമാകുന്ന അദ്ദേഹത്തിന്റെ ഫ്ളാറ്റിലെത്തി. അങ്ങനെ ഫ്ളാറ്റിലെത്തിയപ്പോ അവിടെയുള്ള തുടക്കം തന്നെ ഷിയാക്കളുമായി ബന്ധപ്പെട്ട പല എഴുത്തുകുത്തുകളും അവിടെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അവിടെയുള്ള അന്ന്
ബഹുമാനപ്പെട്ട ഹമീദ് ഫൈസി ഉസ്താദ് ഇവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം കുത്തിയതായ സീല് കാണിച്ചുകൊണ്ട് അന്നേ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ബഹുമാനപ്പെട്ട ഹമീദ് ഫൈസിക്ക് കൊടുത്തതായ ഈ മുടി കൈമാറ്റ രേഖയിലെ സീലെടുത്തു വെച്ചുകൊണ്ട് പറഞ്ഞു, ഇത് ഷിയാക്കളുടെ വാദമാണ്, ഇത് ഷിയാക്കളുടെ പിന്മുറയാണ്, ഇത് ഷിയാക്കളുടെ പിൻഗാമിയാണ്, അതുകൊണ്ട് അദ്ദേഹത്തെ അംഗീകരിക്കുക സാധ്യമല്ല എന്ന്. ഇന്ന് അവരുടെ അന്വേഷണ സംഘത്തിന്റെ മുഖ്യ അന്വേഷകൻ ഇപ്പോൾ സമ്മതിക്കുകയാണ്, ഷിയാക്കളുടെ വാട്ടാണ് ഞങ്ങൾക്ക് അവിടുന്ന് കേൾക്കാൻ കഴിഞ്ഞത്. പല കാര്യങ്ങളും നമുക്ക് ഉൾക്കൊള്ളാൻ, നമുക്ക് കാണാൻ, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പിന്നെ സങ്കല്പത്തിനപ്പുറമുള്ള പല കാര്യങ്ങളും അദ്ദേഹത്തിന്റെ വീടുമായി, അദ്ദേഹത്തെ കാണുന്നതിന് മുമ്പ് തന്നെ വീട് കണ്ടപ്പോ തന്നെ ജയിൽ പറഞ്ഞു, ഇശാൻ നമുക്ക് പോകാം, മതി, ഞാൻ പറഞ്ഞു ഉസ്താദെ ക്ഷമിച്ചേ മതിയാകൂ, നമ്മൾ വന്നത് വലിയൊരു ദൗത്യമായിട്ടാണ്, കാരണം വെറുതെ വീട് കണ്ടു പോകാനല്ല നമ്മളിവിടെ വന്നത്. അതുകൊണ്ട് ഇതൊക്കെ കണ്ട് മനസ്സിലാക്കണം, കാരണം ഈ യാഥാർത്ഥ്യം നമ്മൾ ഇന്ന് കണ്ടില്ലെങ്കിൽ മറ്റൊരാൾ ഇനി കാണാനില്ല, അതുകൊണ്ട് നമ്മൾ കണ്ട് മനസ്സിലാക്കിയേ മതിയാകൂ എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഉസ്താദിനൊന്ന് തണുപ്പിച്ചു. അങ്ങനെ നോക്കുമ്പോ കുറേ സ്ത്രീകൾ ഇങ്ങനെ ഇരിക്കുക, തലമറച്ചതും തലമറക്കാത്തതുമായ കുറേ ഉത്തരേന്ത്യക്കാരും അതുപോലുള്ള പല സ്ത്രീകളും അവിടെ ഇരിക്കുകയാണ്. അപ്പൊ ഈ മനുഷ്യൻ അദ്ദേഹം പെണ്ണുങ്ങളെ ഇങ്ങനെ സ്വീകരിക്കുന്നു. ബഷീർ വാക്കവി ഈ പറയുന്ന ജാലിയവാലയുടെ വീട്ടിൽ കയറി ആദ്യ സെക്കൻഡിൽ തന്നെ, ആദ്യ മിനിറ്റുകൾക്ക് അകം തന്നെ, ഈ ജാലിയവാലയുടെ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറഞ്ഞതുപോലെ ജാലിയവാലയുടെ തുടക്കം തന്നെ നമ്മൾ മനസ്സിലാക്കി. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന അബ്ദുനസീർക്ക് അദ്ദേഹം ഹിന്ദി വശമില്ല, അദ്ദേഹത്തിന് അറബിയ വശമുള്ളൂ. ഞാൻ പറഞ്ഞു അദ്ദേഹം കൈറോയിലുള്ള വിദ്യാർത്ഥിയാണ്, അസ്ഹർ പിന്നെ സർവകലാശാല പഠിക്കുന്ന ആളാണ് അദ്ദേഹം. ബഷീർ വാക്കവിയുടെ ഒരു പിന്നെ മുത്തവ്വയാണ്, പിന്നെ മുസ്ലിയാരാണ് എന്നുള്ള നിലയ്ക്ക് പരിചയപ്പെടുത്തി. ഞാൻ പിന്നെ ഗൾഫിൽ ജോലി ചെയ്യുന്നു എന്ന് അദ്ദേഹത്തോട് പരിചയപ്പെടുത്തി. അങ്ങനെ പരിചയപ്പെടുത്തിയപ്പോ രണ്ടു ഉസ്താദും ഒരു നാടൻ, കാരണം ഞാൻ പാന്റും ഇൻസൈഡും ഷർട്ടും ഒക്കെ ധരിച്ചിട്ടാണ് പോയത്. അങ്ങനെ അദ്ദേഹത്തോട്, കാരണം അസ്ഹറിനോട് ഞാൻ പറഞ്ഞു നിങ്ങൾ ശോഭിക്കരുത്, നമുക്ക് പലതും അറിയാനുണ്ട്. കാരണം അൽഹംദുലില്ലാഹ് അന്ന് ഇക്ബാൽ ജാലിയവാല എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഈ മുടിത്തട്ടിപ്പുകാരനാണോ അല്ലേ എന്നൊക്കെ ഇൻഷാല്ലാഹ് വരാൻ പോകുന്നുണ്ട്. ഈ വ്യക്തിയുടെ മകനായ പറയുന്നതായ അതേ വാദം, അതേ പേര്, അതേ പ്രയോഗം, മുടിത്തട്ടിപ്പുകാരൻ ആണോ അല്ലേ എന്ന് ബാക്കി പങ്കെ തിരിയുന്നു. ഖുർആൻ എന്ന് പറയുന്ന വ്യക്തി അന്ന് ഗുജറാത്തിലായതുകൊണ്ട് തന്നെ അൽഹംദുലില്ലാഹ് അല്ലാഹു അവിടെയും നമുക്ക് വിശാലത തന്നു. കാരണം അവൻ വലിയൊരു പോലീസുകാരനാണ്, നമ്മെ നമ്മളവിടെ പോകുന്നതിന് മുമ്പ് ചില കക്ഷികൾ കേരളത്തിൽ നിന്ന് പോയപ്പോ അവരുടെ ചില ക്യാമറകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഈ പറയുന്ന ഇമ്രാനാണ് പിടിച്ചു വാങ്ങിയത്. പക്ഷെ അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് അന്ന് മറ്റൊരു ഷെറും അവിടെ ഉണ്ടായിരുന്നില്ല, വളരെ ശാന്തമായ അന്തരീക്ഷത്തിൽ ജാലിയവാലയുമായി. ഇതിലേക്കുള്ളതായ ഒരു വ്യക്തമായ വിജയത്തിന്റെ മാർഗം, അന്നെങ്കിലും ഇമ്രാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇയാൾക്കൊരു അന്വേഷണം നടത്താനും പറ്റൂല. ജാലിയവാല പറഞ്ഞ പോലെ ബഹുമാനപ്പെട്ട ഉദ്യോഗസ്ഥാന്റെ പറഞ്ഞ ഭാഷയിൽ പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു കേശവനാണ് എന്ന് പിന്നെ കണ്ടുപിടിക്കാനും പറ്റുമായിരുന്നില്ല. ഇതുപോലെയുള്ളതായ അവസ്ഥയിലേക്ക് അള്ളാഹു തആല നമുക്ക് സത്യം ബോധ്യപ്പെടുത്തി കിട്ടാൻ, അതുപോലെ തന്നെ സത്യാന്വേഷികൾക്ക് അള്ളാഹു തആല ഹിദായത്ത് കാത്തുസൂക്ഷിച്ചതായ ആളുകൾക്ക് ഭാഗ്യം ലഭിക്കാൻ ഇമ്രാൻ എന്ന് പറയുന്ന ആളും അവിടെ ഉണ്ടായിരുന്നില്ല. ഇമ്രാൻ എന്ന് പറഞ്ഞാൽ ഇഖ്ബാൽ മുഹമ്മദ് ജാലിയവാലയുടെ പുത്രനും ഉണ്ടായിരുന്നില്ല. മണിക്കൂറുകൾ പങ്കിട്ടും അതിനിടയിൽ അദ്ദേഹം ഓരോന്നോരോന്നായിട്ട് കാണിക്കാൻ തുടങ്ങി. സുബ്ഹാന ജല്ലജലാലുഹു, ചില മുടിക്കെട്ടുകൾ അദ്ദേഹത്തിന്റെ കട്ടിലയുടെ അടിയിൽ. ഇത് ഞാൻ വെറുതെ പറയുകയല്ല, ഇന്നും ഈ വിഷയത്തെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഉള്ളംഗങ്ങളെയും ബഹുമാനപ്പെട്ട കാന്തപുര ഉസ്താദെയും സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ബഷീർ ബാത്തവി എന്ന വ്യക്തി ഇന്നും ബോംബെയിൽ ജീവിച്ചിരിക്കുന്നുണ്ട്. ബോംബെയിൽ കലീന എന്ന് പറയുന്ന സ്ഥലത്ത് സാന്താക്രൂസ് എയർപോർട്ടിന് തൊട്ടടുത്തുള്ള ജുമുഅത്ത് പള്ളിയിൽ മലയാളികൾ മാത്രം തിങ്ങിക്കൂടുന്ന ഒരു ഏരിയയിൽ അദ്ദേഹം ഏകദേശം 10-ലധികം വർഷം തർക്കമില്ലാത്ത വിധം ഒരാൾക്കും വെറുപ്പ് സമ്പാദിക്കാതെ നല്ല നിലയ്ക്ക് സുന്നത്തിയമാനത്തിന്റെ ആശയങ്ങൾ മുറുക്കി പിടിച്ചുകൊണ്ട് സുന്നത്തിയമാനത്തിന്റെ പിന്നെ ആ ആശയങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ട് ഇന്നും അദ്ദേഹം അവിടെ ജോലി ചെയ്യുകയാണ്. വല്ലവർക്കും സംശയമുണ്ടെങ്കിൽ ഈ പറയുന്ന വിഷയം, ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും ഒരംശം കളവുണ്ടോ എന്ന് അദ്ദേഹത്തെ വിളിച്ചാൽ നിങ്ങൾക്ക് ബോധ്യപ്പെടും. അങ്ങനെ ചുരുക്കി പറയട്ടെ സുഹൃത്തുക്കളെ, ഞാൻ ജാതിയവാല അദ്ദേഹം ചില മുടികൾ കട്ടിലിട അടി, ചില മുടികൾ ഒരലമാറ തുറന്നുകൊണ്ട് അദ്ദേഹം ഒരു പ്ലേറ്റിൽ മുടിയെടുത്തു. ഈ മുടിയെടുത്തിട്ട് ഇങ്ങനെ കാണിച്ചു തന്ന സമയത്ത് നമ്മളെ കയ്യിലേക്ക് അദ്ദേഹം ഒന്നും തരുന്നില്ല. അപ്പൊ അസ്ഹരി അബ്ദുനസീർ പറഞ്ഞു, ഞാൻ ഒന്ന് കൈവച്ചു നോക്കി.
അതിന് നേരുണ്ടോ ഇല്ലെന്ന് നമുക്ക് ഇപ്പോ ഇങ്ങ് നോക്കാലോ എന്ന് പറഞ്ഞ സമയത്ത് അദ്ദേഹം കൈവിട്ട് തരാൻ ഒന്നും തയ്യാറില്ല. പിന്നെ നല്ല നല്ല ചൊട്ടിയാൽ ചുളുങ്ങാത്ത രണ്ട് കളർ പേപ്പറുകൾ സെനദ് എന്ന പേരിൽ അദ്ദേഹം എടുത്തു കാണിച്ചു. അദ്ദേഹത്തിന് എന്താ സെനദ് എന്നറിയില്ല, സെനദ് ഹേനോ സെനദ് ഹേനോ സെനദ് അദ്ദേഹത്തിന് വായിക്കാനോ അറിയില്ല. അങ്ങനെ ഞാൻ പറഞ്ഞു സെനദിന്റെ ഒരു കോപ്പി തരോ, ഇല്ലല്ല സെനദിന്റെ കോപ്പി തരൂല. ഏതായാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അറിയൂല, അതുപോലെ ഒന്നും 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 അറിയൂല എന്നൊക്കെ അദ്ദേഹം ഒരുപാട് വിശദീകരിക്കുന്നുണ്ട്. ക്ഷമിക്ക, ഫോൺ ക്ലിപ്പുകൾ ഇടാൻ സമയമല്ല. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഇസ്മായിൽ സഖാഫിയുടെ പിന്നെ ഉപസംഹാരം ഇവിടെ നടക്കേണ്ടതുണ്ട്. ഇതിനിയും കുറച്ചും കൂടി ബാക്കിയുണ്ട്, അതിനെ കൊണ്ട് പോവുക. ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അദ്ദേഹം പല കാര്യങ്ങളും നമ്മളുമായിട്ട് പങ്കുവച്ചു. ഒരുപാട് മുടികളുണ്ട്, കുറെ ഏറെക്കുറെ ചെമ്പിച്ച മുടികളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 14-ലെ 17 സൂറുള്ളാഹിന്റെ തിരികേശങ്ങളാണ് നരച്ച മുടിയെങ്കിൽ, നരച്ച തിരികേശമെങ്കിൽ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷെഹർ മുബാറക്കി 14-ലോ അല്ലെങ്കിൽ 17-ലോ എണ്ണം വളരെ കൃത്യമായി പണ്ടിന് ലോകം രേഖപ്പെടുത്തിയെങ്കിൽ ഈ ജഹ്ലിയവാലയുടെ കയ്യിലുള്ള ബിലാ ഹദ്ദിൻ വലാ ഹസിർ കയ്യും കണക്കില്ല, ഇബ്നു കസീർ ഖുസൈർ പറഞ്ഞതുപോലെ കയ്യും കണക്കില്ലാത്ത നിരക്ക് ഈ ജഹ്ലിയവാലയുടെ കയ്യിലുള്ള ഈ മുടികൾ കണ്ടപ്പോ തന്നെ ഞങ്ങൾ ആകെ അന്തം വിട്ടു. കാരണം ഒന്നും പറഞ്ഞില്ല, കാരണം കൂടുതൽ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ അബ്ദുൽ നസീർ അൽ ജഹ്ലിയുടെ പെരുമാറ്റം പലപ്പോഴും ജാലിയവാലയെ അലോസലനാക്കി. കാരണം അദ്ദേഹം ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഏ കോൻ ഹേ, ഏ കായ് കെലീതരായ, അദ്ദേഹം എന്തിനിവിടെ വന്നു, ആരാണ് ഇദ്ദേഹം? ഞാൻ അസീരിസ്ഥാനോട് പറഞ്ഞു, ശാന്തനായിരിക്കൂ, കാരണം നമ്മുടെ ലക്ഷ്യം ഇപ്പോഴും പൂർത്തീകരിച്ചിട്ടില്ല. സത്യം പറഞ്ഞാൽ അൽഹംദുലില്ല, അവിടുന്ന് ജാലിയവാലയുമായി ഏകദേശം മണിക്കൂറുകൾ 3 മണിക്കൂറിനകം 3 മണിക്കൂറിനടുത്ത് നമ്മൾ അവിടെ ഇരുന്നു. അതിനുശേഷം അദ്ദേഹം പോകുമ്പോ എന്നോട് ചോദിച്ചു, ഒരു കാര്യം, നാളെ നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇവിടെ നാട്ടിലേക്ക് പോകും. അപ്പൊ അദ്ദേഹത്തെ അവിടെയുള്ള ആളുകളൊക്കെ ബാബാ ബാബാ എന്നാണ് വിളിക്കാറുള്ളത്. അപ്പൊ നാട്ടിലേക്ക് പോകുന്നു പറഞ്ഞപ്പോ ഞാൻ അദ്ദേഹം എന്നോട് ചോദിച്ചു, നാളെ നിങ്ങൾക്ക് വരാൻ ഇവിടെ പറ്റുമോ, കൽത്തും അജായക ഇത് എന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു അൽഹംദുലില്ല, മനസ്സുകൊണ്ട് പറഞ്ഞു. കാരണം എന്നോട് പറഞ്ഞു നിങ്ങൾ ഒറ്റയ്ക്ക് വരണം നാളെ വിടാം. ഞാൻ മനസ്സിലാക്കി, കാരണം ഒരാൾ കൈറോയിൽ പഠിക്കുന്ന വിദ്യാർത്ഥി കാര്യമില്ല, മറ്റേയാള് ബോംബെയിലുള്ള ഒരു ഉസ്താദ്, അദ്ദേഹത്തെയും കൊണ്ട് ഇയാൾക്ക് കാര്യമില്ല. പിന്നെ ഞാനൊരു ഗൾഫുകാരനെ എന്നെ അദ്ദേഹം ഒറ്റയ്ക്ക് വിളിച്ചെങ്കിൽ അൽഹംദുലില്ല എനിക്കും ഗുണമുണ്ട്, അദ്ദേഹത്തിനും ഗുണമുണ്ട്, രണ്ടാമത് ഗുണമുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഇൻഷാല്ലാ നാളെ വരാമെന്ന് പറഞ്ഞു. അൽഹംദുലില്ല, അങ്ങനെ അദ്ദേഹം അവിടുന്ന് അദ്ദേഹത്തിന്റെ ഈ പടിവാ പിന്നെ ഈ ഏടിപ്പടികളിറങ്ങി നമ്മൾ പുറത്തേക്ക് വന്നു. പിറ്റേന്ന് ഞാൻ പറഞ്ഞു ബഷീർ ഉസ്താദിനോട് പറഞ്ഞു, കാരണം എനിക്ക് അവിടെ ഒറ്റയ്ക്ക് പോകാൻ അപ്പോഴും അറിയില്ല, നിങ്ങളൊന്ന് ഉസ്താദെ എന്നെ അവിടെ ഇറക്കിത്തരണം. പിന്നെ നാളെ അഗ്നി പരീക്ഷയായിട്ടാണ് ഞാൻ പോകുന്നത്, കാരണം രണ്ടിലൊന്നാണ്. കാരണം ജാലിയവാലയുടെ അടുക്കിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നത് യാതൊരു പിടുത്തവുമില്ല. അദ്ദേഹം എന്നെ സ്നേഹിച്ചുകൊണ്ടാണോ വിളിച്ചത് അല്ലെങ്കിൽ ഒരു ദുരുദ്ദേശം വെച്ചാണോ വിളിച്ചത് എന്ന് ഇപ്പോഴും എനിക്ക് പിന്നെ വ്യക്തമായ ധാരണയില്ലാത്തത് കൊണ്ട് തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിച്ചാൽ ഉസ്താദെ ഉസ്താദ് ഞാൻ മിസ് കോൾ അടിക്കും, ഉസ്താദ് ഓടി വരണം എന്ന് ഞാൻ പറഞ്ഞു. കാരണം ജീവനിൽ എല്ലാവർക്കും കൊതി ഉണ്ടാവുമല്ലോ, പേടി ഉണ്ടാവുമല്ലോ. കാരണം ഈ മനുഷ്യൻ ആ സ്ഥലം അറിഞ്ഞ ആളുകൾക്ക് അദ്ദേഹത്തിന്റെ പിന്നെ ഈ ഫ്ലാറ്റിന്റെ തൊട്ട താഴെയുള്ള ഒരു ഗട്ടർ നോക്കുമ്പോ കുറെ പന്നികൾ ഓടി നടക്കുന്നു. 2 ബിൽഡിങ്ങുകൾക്കുള്ള ഇടയിലുള്ള ഗട്ടറാണ്. ഒരാളെ 3 പീസാക്കിയിട്ട് കൊണ്ടുവിട്ടാൽ 1 CBI-യും 1 NIA-യും കണ്ടെത്താൻ പറ്റാത്ത സ്ഥലം എന്നുള്ളത് പറഞ്ഞില്ലേ. അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത് ബോംബെയിലെ ചോർ ബസാർ, കളവ് മുതലുകൾ സാധാരണഗതിയിൽ വെള്ളിയാഴ്ച ഏറ്റവും കൂടുതൽ പിന്നെ കച്ചവടം നടത്തുന്നതായ ബോംബെയിലെ നേരെ ചുവന്ന തെരുവിന്റെ നേരെ മറ്റൊരു ഭാഗമായ ഇപ്പറഞ്ഞതായ ചോർ ബസാർ, അവിടെയാണ് ഇപ്പറഞ്ഞതായ ജാലിയവാലയുടെ തട്ടിപ്പ് കേന്ദ്രമായ ഇപ്പറഞ്ഞതായ സാധനം ഉള്ളത്. അതിനെ സംബന്ധിച്ചുകൊണ്ടാണ് ജിഷാൻ ഇപ്പോ പറയുന്നത് ദൃക്സാക്ഷി വിവരണം പോലെ. പിന്നെ പിന്നെ എന്താ പറയണ്ടേ, റിസ്ക് എടുത്തുകൊണ്ട് പോയത് കൊണ്ട് തന്നെ പിറ്റേ ദിവസം സുഹൃത്തുക്കളെ ശരിക്കും നോട്ട് ചെയ്തോ, പിറ്റേ ദിവസം ഏകദേശം 6 മണിക്ക് വൈകുന്നേരം 6 മണിയാകുമ്പോഴേക്കും ഞാൻ അവിടെ എത്തി. 6 മണിയാകുമ്പോഴത്തേക്കും എത്തി ഉസ്താദിനെ എന്നെ മേലക്കേറ്റി. അപ്പോ 6 മണിക്കാണ് ഇദ്ദേഹത്തിന്റെ കച്ചവടം. ഈവനിങ് ഷിഫ്റ്റാണ് മുമ്പ്, രാവിലെ ഫുള്ള് ഉറക്കും, ഈവനിങ് ഫുള്ള് മുമ്പ് ബിസിനസ്സാണ്. ബിസിനസ് എന്ന് പറഞ്ഞാൽ ഏല് പിന്നെ ഏലസ് തകിട് പിന്നെ ചെമ്പ് മോതിരം പിന്നെ മുടി പല കടികളും അദ്ദേഹം അവിടെ ഇങ്ങനെ ആക്കുക. അപ്പൊ സംസാരിച്ചപ്പോ രണ്ടാമത്തെ ദിവസം ഞാൻ പോയപ്പോ ഈ ജാലിയവാല അദ്ദേഹം എന്നെ അവിടെ ഇരുത്തി. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ജാലിയവാ പിന്നെ ബാബാ സാഹ് എനിക്ക് ഒരുപാട് പ്രയാസങ്ങളൊക്കെ ഉണ്ട്,
എന്ന് പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, നിങ്ങളെ പ്രയാസം ഞാൻ മനസ്സിലാക്കി, അതുകൊണ്ടാണ് നിങ്ങളോട് നാളെ ഒറ്റയ്ക്ക് വരാൻ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അൽഹംദുലില്ല, ഏതായാലും പ്രയാസം മനസ്സിലാക്കി. എന്റെ പ്രയാസം എന്താണെന്ന് എനിക്കറിയാലോ, ഇന്ന് യാഥാർത്ഥ്യം മനസ്സിലാക്കലാണ് എന്റെ പ്രയാസം. അപ്പോ അദ്ദേഹം അവിടെ ഇരിക്കുന്നതിനിടയിൽ ഒരുപാട് ഈ പെൺ പിന്നെ ഫീമെയിൽ പിന്നെ സഹോദരിമാർ ഇങ്ങനെ ഇദ്ദേഹത്തിന്റെ അടുക്കൽ വരുന്നുണ്ട്. അങ്ങനെ ഇദ്ദേഹത്തെ ഇദ്ദേഹത്തിന്റെ കൈപിടിച്ച് ചുംബിക്കുന്നുണ്ട്. ഇദ്ദേഹത്തിന് പല ഹറാമായ കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. ഇദ്ദേഹം ഒരു ഒരു നിലക്കും ഒരു ശരീഅത്തിന്റെ ലാഹിറായിക്കൊണ്ട് ശരീഅത്തിന്റെ ഒരു പിന്നെ നിബന്ധനകളും പാലിക്കാതെ വലിയും കുത്തുബുമായ ശ്രീ മുഹമ്മദ് ജാലിയ വാലയിൽ നിന്നുകൊണ്ട് കിട്ടി എന്ന് പറഞ്ഞപ്പോ തക്മീർ കെട്ടിത്തറഞ്ഞതായ കുഞ്ഞാടുകൾ അവിടെ യഖുബാൽ മുഹമ്മദ് വലി ജാലിയ വാല എന്ന് പറഞ്ഞുകൊണ്ട് കോട്ടക്കളിൽ നിന്നുകൊണ്ട് സാക്ഷാൽ വലിയ മൂപ്പരും സനദ് വായിച്ചപ്പോ അതിന്റെ മേലെ തക്മീർ ചൊല്ലി നടന്നിരുന്ന ആളുകൾ അവിടെ എല്ലാ തോന്നിവാസങ്ങളും നടക്കുന്ന എല്ലാ ഹറാമും നടക്കുന്ന ഏറ്റവും വലിയ കേന്ദ്രങ്ങളാണ് അദ്ദേഹത്തിന്റെ വീടെന്ന് അന്നത്തെ ദിനത്തിൽ എനിക്ക് ബോധ്യപ്പെട്ടു എന്ന് പറയുന്നത് ആരാ? ഈ മുടിയെ അന്ന് ന്യായീകരിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ശബ്ദകോലാഹലങ്ങൾ നടത്തിയതായ ആളുകൾ വേണ്ട, ഈ മുടി മാത്രമല്ല നിങ്ങൾ അദ്ദേഹം നിരന്തരമായി ഒരു പ്രസ്ഥാനത്തിന്റെ പേരിൽ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്, കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി എങ്കിലും ഒന്ന് നിങ്ങൾ ഇങ്ങോട്ട് വരണമെന്നൊന്നും നമ്മൾ പറയുന്നില്ല, ആത്മാർത്ഥമായി കൊണ്ട് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ഏതാ ഹക്ക് ഏതാ ബാത്തില് അന്വേഷിക്കാൻ അല്ലാഹു തആല നിങ്ങൾക്ക് കഴിവ് നൽകി. അങ്ങനെ ഒന്ന് നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ പിന്നാലെ പോവുക, അന്വേഷിക്കുക, കണ്ടെത്തുക, മുട്ടുവിൻ തുറക്കപ്പെടും. അന്വേഷിപ്പിൻ എന്നാൽ കിട്ടും. കോട്ടെ എന്ന് വളരെ വ്യക്തമായി ബോധ്യപ്പെട്ടു. അപ്പൊ ജാലിയവാലയുടെ അടുക്കൽ വൈകുന്നേരം ഞാൻ പറഞ്ഞല്ലോ ആറ് മണി അടുപ്പിച്ച് അവിടെ എത്തി. അപ്പൊ ഒരുപാട് സ്ത്രീകളൊക്കെ ഉണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ അടുക്കൽ ഇന്നെ ഞാൻ അദ്ദേഹത്തെ അവിടെ ഇരുന്നു ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളോട് ഒരുപാട് വിഷയങ്ങൾ എനിക്ക് പങ്കുവെക്കാനുണ്ട്, എനിക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ട്, അതൊക്കെ നിങ്ങൾ വലിയ മഹാനാണെന്നാണ് കേരളത്തിലൊക്കെ എല്ലാവരും പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് നേരിട്ട് കാണാൻ ഭാഗ്യം ലഭിച്ചതിൽ ഞാൻ അതിയായ സന്തുഷ്ടനാണെന്നൊക്കെ പറഞ്ഞു. അദ്ദേഹം ആകാശത്തിന്റെ കൊടുമുടികളിലേക്ക് അദ്ദേഹം ഉയർന്നു. അതിനുശേഷം അദ്ദേഹം എന്നോട് ഇരുത്തിയിട്ട് പറഞ്ഞു, നിങ്ങളെ വിഷമം മനസ്സിലാക്കിയുണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളോട് ഒറ്റയ്ക്ക് ഇവിടെ വരാൻ പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞു. അപ്പോ ഞാൻ അദ്ദേഹത്തോട് പിന്നെ കൊടുത്ത സംഖ്യ പറയാൻ പാടില്ലല്ലോ, വലത്തേ കൂടി കൈ കൊണ്ട് കൊടുത്തത് ഇടത്തേ കൈ അറിയാൻ പാടില്ല. അദ്ദേഹത്തിന് ഞാൻ പോയ വകയിൽ ആദ്യം ഒരു ഹദിയ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു കെട്ട് നോട്ട് കൊടുത്തു. എത്രയാണെന്ന് ഞാൻ പറയും, ഇപ്പൊ ആഗ്രഹിക്കുന്നുണ്ട്, കൊടുത്ത സംഖ്യ പറയണ്ടില്ലല്ലോ. അങ്ങനെ ആ സംഖ്യ വാങ്ങിയപ്പോ അദ്ദേഹം വളരെ സന്തുഷ്ടനായി. അദ്ദേഹം ചോദിച്ചു, എന്താണ് നിങ്ങൾ എനിക്ക് ഇത്രയും കാശ് തന്നത്? ഞാൻ പറഞ്ഞു, ഇത്രയും വലിയൊരു സേവനം ചെയ്യുന്ന നിങ്ങൾ, കാരണം നിങ്ങൾക്കല്ലാതെ ഞാൻ ആരെയാണ് സഹായിക്കേണ്ടത് ബാബാ? കാരണം അതവിടെ പോയപ്പോൾ കിട്ടിയ ഇൽമാണ്. കാരണം ചില സമയത്ത് പോകുന്ന സമയത്ത് ചില ഇൽമുകൾ നമുക്ക് കിട്ടുന്നു. അപ്പൊ എല്ലാവരും ആ നാട്ടുകാരൊക്കെ ഈ അവിടെ എത്തുന്ന സന്ദർശകരൊക്കെ ബാബാ ബാബ എന്നാണ് വിളിക്കുന്നത്. സത്യസായി മുമ്പിലില്ല, വെറും ബാബയാണ്. അപ്പൊ ഇദ്ദേഹം പിന്നെ എന്നോട് ഈ വിഷയം സംബന്ധിച്ച് ആദ്യം നോട്ട് കെട്ടുകൾ കിട്ടിയപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ മുഖം നല്ല പൂർണ്ണചന്ദ്രൻ തിളങ്ങുന്നത് പോലെ അദ്ദേഹത്തിന്റെ മുഖം തെളിഞ്ഞു. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഒരു കാര്യം ഞാൻ ചെയ്യാം, കാരണം അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ കൈയും കെട്ടിയിട്ട് നിങ്ങളെ കയ്യിലുള്ള മുടിയെന്ന് വെച്ചാൽ ഒരു കള്ളനും ഇത് ഇന്നേവരെ സത്യം തുറന്നു പറയില്ല. അപ്പൊ ചില അന്വേഷണത്തിന്റെ ഭാഗമായിട്ടുള്ള ചില തന്ത്രങ്ങൾ ഞാൻ അവിടെ പ്രയോഗിച്ചു. അൽഹംദുലില്ല, അത് അള്ളാഹു വിജയിപ്പിച്ചു തന്നു. അതുകൊണ്ട് തന്നെ ഹക്കും ബാത്തിലും വേർതിരിച്ചറിയാനുള്ള ആ ഒരു ദൗത്യം, മഹത്തായ ആ ഒരു ദൗത്യം, അതിന്റെ ആദ്യപടിയായിരുന്നു ബോംബെയിലേക്കുള്ള യാത്ര എന്നുള്ളത് ഞാൻ ഇന്നും സ്മരിക്കുകയാണ്. അപ്പോ അവിടെ പോയ സമയത്ത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞൊരു കാര്യം ചെയ്യാം ബാബ, നിങ്ങൾ ഈ ഇവിടെ നടത്തുന്ന പരിപാടികൾ, അദ്ദേഹം പറഞ്ഞു മാസത്തിൽ രണ്ട് ദിവസം, അവിടെ നാട്ടിലൊക്കെ തിങ്കളാഴ്ച രാവും രാത്രി എന്നൊക്കെ പറയുന്നത് പോലെ മാസത്തിൽ രണ്ട് ദിവസം അദ്ദേഹത്തിന്റെ എന്തോ കലാപരിപാടികളുണ്ട്, എന്ത് പരിപാടിയാണ് എനിക്കറിയാം. അപ്പൊ അദ്ദേഹം പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം, അതിന്റെ ചെലവ് ഞാൻ വഹിച്ചോളാം എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം എന്നോട് പറഞ്ഞു, അരി ഒരാള് ഓൾറെഡി തരുന്നുണ്ട്, കോഴിയുടെ പൈസ വേണമെങ്കിൽ നിങ്ങൾ തന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു എത്ര വരും? ഏകദേശം 5,500-6,000 അടുക്കൽ രൂപ വരും ഒരു മാസത്തിലേക്ക് ഈ രണ്ട് ദിവസത്തെ പരിപാടി. ഞാൻ പറഞ്ഞു അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് 6,000 രൂപ നിങ്ങൾക്ക് തരുന്നില്ല, എനിക്ക് യാതൊരു കുഴപ്പമില്ല. പിന്നെ ഞാൻ ഒരു കാര്യം ചെയ്യാം, 6,000 രൂപ എല്ലാ സുഹൃത്തുക്കളും ഈ ഭാഗം വളരെ വ്യക്തതയോടുകൂടി കേൾക്കണം, കാരണം ഇതാണ് അടിത്തറ, ഇതിന്റെ ഫൗണ്ടേഷനും
ഈ കള്ളത്തരത്തിന്റെ എല്ലാ പോക്കും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കും. അപ്പൊ ഇദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, കാരണം ഇദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ട് മനസ്സിലാക്കിയല്ലോ. അപ്പൊ ഇദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നിങ്ങളെ ബാങ്ക് അക്കൗണ്ടിൽ ഞാൻ ഈ പൈസ ഇടാമോ? അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, എനിക്ക് ബാങ്ക് അക്കൗണ്ട് ഇല്ലാണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞു, ബാബാ സാബ് ഈ കാം ഫിർ ആപ്കോ ബേട്ടാ കാ ബാങ്ക് മേ മേ ഡാലേഗാ, ഇമ്രാൻ സാബ് കാ അക്കൗണ്ട് മേ മേ ഡാലേഗാ, ഇമ്രാന്റെ അക്കൗണ്ടിലേക്ക് ഞാൻ പൈസ ഇട്ട് തരാമെന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, അങ്ങനെ ചെയ്യരുത്, കാരണം ഇമ്രാൻ പൈസ ഇട്ട് കൊടുത്താലേ അവൻ എനിക്ക് പൈസ തരില്ല. അപ്പോ ബാപ്പയും മകനും തമ്മിലുള്ള ദൃഢബന്ധവും അവിടെ മനസ്സിലാക്കി, ഇമ്രാന് പൈസ കൊടുത്താൽ ഇയാൾക്ക് കിട്ടൂല, അപ്പോ ഇമ്രാന് കൊടുക്കരുത്, അതുകൊണ്ട് പൈസ എനിക്ക് തന്നെ. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ വെസ്റ്റേൺ യൂണിയൻ മണി ഉണ്ടല്ലോ, ഞാൻ എക്സ്ചേഞ്ചിലേക്ക് മണി അയക്കാം, നിങ്ങൾ അവിടെ പോയി വാങ്ങിക്കോട്ടെന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, എല്ലാ മാസവും ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങൂലെന്നോ? അപ്പൊ എല്ലാ മാസവും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങൂലെന്ന് പറഞ്ഞാലേ, ഒരു മാസത്തിലൊരു മുസ്ലിമായ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം നാല് ജുമാസ്കാരത്തിനെങ്കിലും പോകേണ്ട ഏറ്റവും ചുരുക്കിയത്. അപ്പൊ ഇയാള് പറഞ്ഞു, എല്ലാ മാസവും ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങൂല. അപ്പൊ ഓരോ ഈ പറയുന്ന കാര്യങ്ങൾ ഓരോന്ന് ഇത് ഞാൻ വെറുതെ പറയല്ല. ഇത് ഞങ്ങൾ അന്നേ പറഞ്ഞിരുന്നു, ഞങ്ങൾ ഓരോ വക്തും അദ്ദേഹം നിസ്കരിക്കുന്നുണ്ടോ എന്നും ഒക്കെ നോക്കുവാൻ വേണ്ടി നമ്മുടെ ബോംബെയിലുള്ള പ്രവർത്തകന്മാരെ നിയോഗിച്ചിരുന്നു. ബഹുമാനപ്പെട്ട നമ്മുടെ ദാറുൽ ഹുദാ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ ബ്രാഞ്ചായ ഉവത്തുൽ ഇസ്ലാം അറബിക് കോളേജ് എന്ന് പറയുന്നതായ സ്ഥാപനത്തിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന നമ്മുടെ പല പ്രവർത്തകന്മാരെയും അങ്ങനെയൊക്കെ തന്നെയാണ് ഇത് തട്ടിപ്പാണോ അല്ലയോ എന്ന് തുറന്നു പറയാൻ നമ്മുടെ ഉസ്താദുമാർ നിർബന്ധിതരായി തീർന്നത്. ഇപ്പോഴാണ് അവർക്ക് നേരം വിളിച്ചത്. ഓലെപ്പോഴും അങ്ങനെ തന്നെ നമ്മളെ വേക്കിൽ കുറച്ച് ദീനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്കൊക്കെ ഓലി പറഞ്ഞ മാതിരി ഒരു കൊല്ലമോ അല്ലെങ്കിൽ ഒന്നര കൊല്ലമോ ഒക്കെ ബേക്കിലായിരിക്കും. രക്ഷപ്പെട്ടുകൊള്ളുക നഷ്ടപ്പെടുന്നതിന്റെ മുമ്പായി, അതിന്റെ മുമ്പ് ആയുസ് പോയി കഴിഞ്ഞാൽ കഴിഞ്ഞു കഥ, ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാ. ഓല് കുറെ ബേക്കിലാന്നറിയാം. അവിടെ പോയ എല്ലാവർക്കും ബോധ്യപ്പെടുന്ന വിഷയം, ഇവിടെ ജാലിയവാലയെ കുത്തുബും വലിയും ഷെയ്ഖും ഒക്കെ ആരെങ്കിലും ആക്കിയിട്ടുണ്ടെങ്കിൽ അവരൊക്കെ കണ്ണു തുറക്കാനുള്ള സമയമായിരിക്കുന്നു എന്ന് മാത്രം പറയാനുള്ളൂ. പിന്നെ എന്താ ഉപരി പറഞ്ഞേ, ജാലിയാവാലെ കുത്തുബും വലിയുമൊക്കെ ആയി നടക്കുന്ന ആളുകൾക്കൊക്കെ കണ്ണു തുറക്കാൻ സമയമായി. മകനും തമ്മിലുള്ള ദൃഢബന്ധവും അവിടെ മനസ്സിലാക്കി, ഇമ്രാന് പൈസ കൊടുത്താൽ ഇയാൾക്ക് കിട്ടൂല, അപ്പൊ ഇമ്രാന് കൊടുക്കരുത്, അതുകൊണ്ട് പൈസ എനിക്ക് തന്നെ. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ വെസ്റ്റേൺ യൂണിയൻ മണി ഉണ്ടല്ലോ, ഞാൻ എക്സ്ചേഞ്ചിലേക്ക് മണി അയക്കാം, നിങ്ങൾ അവിടെ പോയി വാങ്ങിക്കോട്ടെന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, എല്ലാ മാസവും ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങൂലെന്നു പറയാനുള്ളത്. പിന്നെ ഈ ഒരു യാഥാർത്ഥ്യങ്ങളും വസ്തുതകളും എന്താണ് ഈ ജിഷാൻ ഇപ്പൊ പറയുന്നത് നിങ്ങളോട് എന്നുള്ളത് ഇൻഷാല്ലാ ഈ സംസാരത്തിന്റെ അവസാന ഭാഗം ഞാനത് കൂട്ടി യോജിപ്പിക്കും. അതോട് അത് രണ്ടും യോജിക്കുന്നതോടുകൂടി തന്നെ ഈ പറയുന്ന സംസാരത്തിന്റെ പ്രാധാന്യവും ഇങ്ങനെ പറയാനുള്ള സാഹചര്യവും നിങ്ങൾക്ക് മനസ്സിലാകും ഇൻഷാല്ല. അങ്ങനെ ജാലിയവാലയോട് ഇത് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ചെയ്തോ, നിങ്ങൾ ഹുണ്ടി, നമ്മുടെ നാട്ടിലൊക്കെ ഹുണ്ടി പൈസ കൊണ്ടുവരിക എന്ന് പറയുന്ന ഒരു ഏർപ്പാടുണ്ടല്ലോ, അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ കൊണ്ടുവന്ന് കൊള്ളൂ, എന്നാൽ എന്ത് ചെയ്യാം, എനിക്ക് പൈസ കിട്ടുമല്ലോ എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, എന്നാ കുഴപ്പമില്ല, ഞാൻ ഹുണ്ടി പൈസ നിങ്ങൾക്ക് അയച്ചു തരാം, നിങ്ങൾ അഡ്രസ്സ് തന്നോളൂ. ഞാൻ അദ്ദേഹത്തിന്റെ വിസിറ്റിംഗ് കാർഡ് അദ്ദേഹം എനിക്ക് തന്നു. ആ വിസിറ്റിംഗ് കാർഡ് ഇതാ കാർഡ് ഇപ്പോഴും എന്റെ കയ്യിലുണ്ട്. ഈ പൈസ അയച്ചു കൊടുക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ വിസിറ്റിംഗ് കാർഡ് നിഗ്രഹിക്കണം, കാരണം ഇതിൽ യാതൊരു ബർക്കത്തില്ലാത്തൊരു മനുഷ്യനാണ്. അപ്പോ ചുരുക്കി പറയട്ടെ സുഹൃത്തുക്കളെ, അങ്ങനെ ഈ മനുഷ്യൻ ഞാൻ അവിടെ നിന്ന് അദ്ദേഹത്തെ പൂർണ്ണമായി സന്തോഷിപ്പിച്ച്, ഇനിയാണ് നമുക്ക് തിരിയാനുള്ളത്, മനസ്സിലാക്കാനുള്ള വിഷയം. ഞാൻ പറഞ്ഞു, ജാലിയവാല സാബ് എനിക്ക് ഒരു മുടി എനിക്ക് വേണമെന്ന്. അപ്പൊ അദ്ദേഹം എന്നോട് ചോദിച്ചു, ദുബൈയില് ഗൾഫിലേക്ക് പോകുന്ന നിങ്ങൾക്ക് എന്തിനാണ് മുടി? നിങ്ങൾ നാട്ടിലല്ലല്ലോ. നാട്ടിൽ വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, അൽഹംദുലില്ലാ അവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, താമസത്തിനും എല്ലാ ഒരു ബുദ്ധിമുട്ടുമില്ല, അതുകൊണ്ട് ഞാൻ ഗൾഫിലായാലും അതെവിടെയായാലും ഞാൻ കൊണ്ടുപോകാൻ തയ്യാറാണ്, എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, എന്നൊരു കാര്യം ചെയ്യ്, കുറച്ച് അവിടെ ഇരിക്കി, കുറച്ച് സ്ത്രീകൾ അവിടെ പുറത്ത് കസ്റ്റമേഴ്സ് ഇങ്ങനെ ഇരിക്കുന്നുണ്ടല്ലോ, അവരൊന്ന് ഞാൻ തിരക്ക് ഒഴിയട്ടെ എന്ന് പറഞ്ഞു ഞാൻ വീണ്ടും അദ്ദേഹത്തിന്റെ റൂമിൽ നിന്ന് പുറത്ത് വന്നിരുന്നു. എല്ലാവരെയും പറഞ്ഞയച്ചു, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കച്ചവടം തകൃതിയായി നടത്തി. അവിടെ കയറി വരുന്ന ആളുകൾ കണ്ടോട്ടെ എന്ന് കരുതിയിട്ട് ഒരു ബോക്സിൽ 500-ന്റെയും 100-ന്റെയും ഒക്കെ നോട്ട് വെച്ചിട്ട് മേർച്ചപ്പട്ടിയിൽ ഇട്ടോളൂ എന്നുള്ള നിലക്ക് ഒരു 2 ബോക്സ് അദ്ദേഹത്തിന്റെ ഹാളിൽ ആ ചെറിയ റൂമിൽ വെച്ചിട്ടുണ്ടായിരുന്നു. 35 വർഷമായി ഞാൻ ഈ മുടികള് സഹവാസം തുടങ്ങിട്ട്, 35 വർഷം ഞാൻ അമേരിക്കയിലേക്ക് കൊടുത്തയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതേ സംസാരം ആദ്യ ദിവസം അദ്ദേഹം നമ്മൾ പോയപ്പോ അബ്ദുനസീർ അസീരിയും ബഷീർ ബാഖവിയും സാക്ഷിയായിക്കൊണ്ട് തന്നെ അദ്ദേഹം ഈ സംസാരം പറഞ്ഞിരുന്നു. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, ഈ മുടികൾ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ഞാൻ കൊടുത്തയച്ചിട്ടുണ്ട്. അപ്പം ഭയങ്കര ഒരു
എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു ബിരുദനാണ് ഇദ്ദേഹം എന്ന് മനസ്സിലായി. അങ്ങനെ ഇദ്ദേഹം ഈ മുടികളെ സംബന്ധിച്ചുള്ള വിവിധ പിന്നെ വിവരണം ഇങ്ങനെ കൂടി. അപ്പൊ ചില മുടികളെടുത്ത് പറയും ഇത് പിന്നെ ഹുസൂർ കബാലഹെ മുസലിസ്ലാം തങ്ങളുടെ ഷെയർ മുബാരക്കാണെന്ന് അദ്ദേഹം പറയും. അങ്ങനെ ഓരോ വിഷയങ്ങൾ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് വേണം എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം അതിൽ നിന്നൊരു മുടി ഇങ്ങനെ എടുക്കുന്ന സമയത്ത് എനിക്ക് എടുത്തു തന്നിരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ബാബ നിങ്ങൾ തന്നെ ഒരു കുപ്പിയിലാക്കിയിട്ട് തരണം എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞപ്പോ അദ്ദേഹം കുപ്പിയിലാക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മൊബൈൽ പെട്ടെന്ന് വിളിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട വിഷയം. വിളിക്കുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കാം അവന് കേരളത്തിലുള്ള പിന്നെ ഇസ്മായിൽ അംജദി എന്ന് പറയുന്ന ബോംബെയിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി, അന്ന് പൊന്മള ഉസ്താദിന്റെ ശിഷ്യൻ കൂടിയാണ് ഈ വ്യക്തി. ഇദ്ദേഹം കേരളത്തിൽ അന്ന് വെക്കേഷൻ ലീവിന് പോയ സമയത്തായിരുന്നു ഈ വിഷയം. അന്ന് എന്റെ ഓരോ ചലനങ്ങളും എങ്ങനെ മനസ്സിലാക്കി എന്ന് എനിക്കിപ്പോഴും അള്ളാഹുലം എനിക്ക് യാതൊരു പിന്നെ ധാരണ ആ വിഷയത്തിൽ ഇപ്പോഴും ഇല്ല. അങ്ങനെ അദ്ദേഹം ജാലിയ വാലയെ വിളിക്കുകയാണ്. എന്നിട്ട് പറയാണ് നിങ്ങളെടുത്ത് കേരളത്തിൽ നിന്ന് ഒരാൾ വന്നിട്ടില്ലേ അവന് നിങ്ങൾ മുടി കൊടുക്കല്ല എന്ന് വിളിച്ചു പറയാം. മുടി കൊടുക്കല്ല എന്ന് വിളിച്ചു പറഞ്ഞു. അപ്പോ ഈ സമയത്ത് ജാലിയവാല എന്നെ നോക്കിയിട്ട് ഇങ്ങനെ സ്തംഭിതനായിരിക്കുകയാണ്. കാരണം അദ്ദേഹത്തിന് എന്നെ പൂർണ്ണ വിശ്വാസമാണ്. കാരണം രണ്ടു ദിവസം അദ്ദേഹത്തെ വളരെ സന്തോഷിപ്പിച്ചു. ഒരു നിലക്കുള്ള സംശയങ്ങൾ അദ്ദേഹത്തിന് എന്നെ പറ്റിയില്ല. ആ സമയത്ത് അദ്ദേഹം ഈ വ്യക്തിയോട് പറയാണ്, ഇസ്മായിൽ അംജദി എന്ന് പറയുന്ന വ്യക്തിയോട് പറയാണ്, ഓ കെയ്റോ വാല ആദ്മി കല്ലാകിയ, അതായത് കെയ്റോ എന്ന് പറയുന്ന അബ്ദുൽ നസീർ അസീർ അദ്ദേഹത്തിന് തലേന്ന് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. കാരണം അദ്ദേഹത്തിന്റെ മുഖം അദ്ദേഹത്തിന് അസീർ ഉസ്താദിന് ഇദ്ദേഹത്തിന്റെ കോലവും ഭാവങ്ങളും ഒക്കെ കണ്ടപ്പോ അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റിയിരുന്നില്ല. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഭാവങ്ങളും ഒന്നും ഇഷ്ടപ്പെടാത്തത് കൊണ്ട് തന്നെ അബ്ദുൽ നസീർ അസീരിയെ ഈ പറയുന്ന ജാലിയവാലയ്ക്ക് ആദ്യ ദിവസം തന്നെ തീരെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അപ്പൊ ഇയാളോട് പറയാണ്, ഈ കുഴപ്പക്കാരനായ ആൾ ഇന്നലെ വന്നു പോയിരുന്നു, ഇവൻ നല്ല ആളാണെന്ന് എന്നെ പറ്റി ഈ പറയുന്ന ഇസ്മായിൽ അംജദിക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. അങ്ങനെ ചുരുക്കി പറയട്ടെ, ഇസ്മായിൽ അംജദിക്ക് ഇദ്ദേഹം ഫോൺ കൊടുക്കുകയും പിന്നെ ഇസ്മായിൽ അംജദിയുടെ ഫോൺ അദ്ദേഹം എനിക്ക് തരികയും ഞാൻ അംജദിയോട് സംസാരിച്ചപ്പോ അദ്ദേഹം ആകെ വിളറി പൂണ്ടിക്കൊണ്ട് അദ്ദേഹം എന്നോട് നീ എന്തിനാ അവിടെ പോയി. ഞാൻ പറഞ്ഞു, ഉസ്താദ് ഞാനിവിടെ വന്നേന് എന്താ പേടിക്കേണ്ട ആവശ്യം, എനിക്ക് ഈ ജാലിയവാലെ കണ്ടാൽ എന്താ, കാണുന്നതിന് എന്താണ് കുഴപ്പം എന്നൊക്കെ പറഞ്ഞ് ചുരുക്കി പറഞ്ഞാൽ ഈ പറയുന്ന ഇസ്മായിൽ അംജദി വളരെ ശക്തമായിട്ട് തന്നെ ആ സമയത്ത് ജാലിയവാലയുടെ വീട്ടിലുള്ള ഫോണും റിങ്ങിയും. ഒരു സ്ത്രീ വന്നിട്ട് പറയുന്നു, ഇമ്രാൻ ഫോൺ കിയാ ഗുജറാത്ത് സേം, ഗുജറാത്തിൽ നിന്ന് ഇമ്രാനും വിളിക്കുന്നു. ഇമ്രാനും വിളിച്ച് പറയുന്നു, ബാബ കേരളത്തിൽ നിന്ന് വന്ന അദ്ദേഹത്തിന് മുടി കൊടുക്കല്ല നിങ്ങൾ എന്ന് പറയുന്നു. അപ്പോ വളരെ വ്യക്തമായിട്ട് ഈ വിഷയം പൊളിയാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്ന ചില ആളുകൾ നമ്മുടെ പിന്നിൽ റഡാർ വെച്ച് എന്നുള്ള ആ നിലയ്ക്ക് നമ്മുടെ ഓരോ ചലനങ്ങളും നിരീക്ഷിക്കാൻ വേണ്ടി എന്നുള്ള നിലയ്ക്ക് എന്നോട് എനിക്ക് മുടി തരാൻ പാടില്ലെന്നും അത് വിളിച്ചു പറയാൻ കേരളത്തിൽ നിന്ന് ഒരാൾ വിളിച്ചു പറയുകയാണ്. ഇതേ വിഷയം തന്നെ അദ്ദേഹത്തിന്റെ സ്വന്തം മകനായ ഇമ്രാൻ അദ്ദേഹം ഗുജറാത്തിൽ നിന്ന് വിളിച്ചു പറയുകയാണ്. അങ്ങനെ ജാലിയവാല ചുരുക്കി പറഞ്ഞതാകെ സ്തംഭിതനായി. അദ്ദേഹത്തിന് ഒന്നും തിരിയുന്നില്ല, ഒരു ഭാഗത്ത് എന്റെ കാശ്, മറുഭാഗത്ത് ഈ പ്രതിസന്ധികളും. അപ്പൊ ജാലിയവാല ഫോൺ കട്ട് ചെയ്തിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യാം, എനിക്ക് മുടി തരാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ അദ്ദേഹം ശക്തമായിട്ട് എതിർക്കുകയാണ്, എന്റെ പിന്നെ നിങ്ങളെ നാട്ടിലുള്ള ആള് തന്നെയാണ് ഈ വിഷയം നിങ്ങൾക്ക് തരാൻ പാടില്ല എന്ന് പറയുന്നത്. അപ്പൊ ആർക്ക് പോയാലും രണ്ടു കഴിഞ്ഞല്ലേ മൂന്നെടുക്ക്, ആർക്ക് പോയാലും കിട്ടുന്ന ഒരു സാധനമാണ് സത്യത്തിൽ ഇഖ്ബാൽ മുഹമ്മദ് ജാലിയ വാലയുടെ അവര് പറയുന്ന ആ ഷെഹറേ മുബാറക്. അന്നേ നമ്മൾ അവരോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, നിരന്തരമായി ക്ലാസ് റൂമിലൂടെയും അതുപോലെ തന്നെ നമ്മുടെ പ്രഭാഷണ വേദികളിലൂടെയും ഒക്കെ നിരന്തരമായി കൊണ്ട് ചോദിച്ച ചോദ്യം. സാന്ദർഭികമായി ഒരു കാര്യം ഓർമ്മപ്പെടുത്തുന്നു, നമ്മുടെ ഇന്റർനെറ്റ് സംവിധാനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുവാൻ പരമാവധി നമ്മുടെ പ്രവർത്തകന്മാർ ശ്രമിക്കണം. അത് ആൻഡ്രോയിഡ് വേർഷനിൽ നമ്മുടെ പിന്നെ എന്താ എസ് കെ എഫ് റേഡിയോ എസ് കെ എസ് എഫ് കെ എസ് സി ആർ എന്ന് പിന്നെ ആൻഡ്രോയിഡ് എന്തെങ്കിലും ഗൂഗിൾ കെ ഐ സി ആർ എസ് കെ എസ് എസ് എഫ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയർ നമ്മുടെ ക്ലാസ് റൂമുകളിൽ കൂടി നിരന്തരമായി കൊണ്ടുള്ള ഈ സംവിധാനം കേൾക്കുവാൻ, നമ്മുടെ ചലനങ്ങൾ നമ്മുടെ പഠനങ്ങളൊക്കെ കേൾക്കുവാനുള്ള സംവിധാനങ്ങൾ ഉണ്ട്. നിരന്തരമായി കൊണ്ടുള്ള സംഘടനാ സംവിധാനം അറിയാൻ, അതുപോലെ തന്നെ ഇൻഫർമേഷൻ ടെക്നോളജി പരമാവധി രൂപപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഫേസ്ബുക്ക് യൂണിറ്റുകളുമൊക്കെ പരമാവധി ഉപയോഗപ്പെടുത്തി പ്രവർത്തനം സജീവമാക്കണമെന്നുകൂടി സാന്ദർഭികമായി കൊണ്ട് ഓർമ്മപ്പെടുത്തുന്നു. അവർ അവരുടെ പ്രവർത്തകന്മാർക്ക് നിർദ്ദേശം നൽകിയത് ഫേസ്ബുക്കിൽ നേതാക്കന്മാരുടേതായി കൊടുത്തതായ ബാനറുകൾ
പിക്ചറുകളും ഫോട്ടോസും എല്ലാ പോസ്റ്റുകളും നീക്കം ചെയ്യുക എന്നാണ്. കാരണം അവരാകെ എന്താ പറയാ, എലിയെ പേടിച്ചുകൊണ്ട് ഇല്ലം ചുടേണ്ടതായ ഗതികേടിലേക്ക്. ഇന്നവർ അവരുടെ ഈ ഒരു മേഖല പിടിച്ചുവിട്ടെങ്കിൽ നാളെ ഇൻഷാ അല്ലാഹ് അവരുടെ ഓരോ യൂണിറ്റുകളും പിരിച്ചുവിടുന്നിടത്തേക്ക് നമ്മുടെ സമരം ചെന്നെത്തും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. അന്ന് നമ്മൾ ചോദിച്ച ചോദ്യം എന്താ, 5,500 രൂപ മുടക്കിയപ്പോ നമുക്ക് 7 മുടി കിട്ടിയെങ്കിൽ SSFകാരാ ഒരു 10x10 ഫ്ലക്സ് വെച്ചുകൊണ്ട് നീ തൂക്കിയതായ ഷെഹറെ മുബാറക്കിന്റെ ഒരു ഉത്തമ കേന്ദ്രം എന്ന് പറയുന്ന ബോർഡില്ലേ, അതിന്റെ മിനിമം കൊടുക്കേണ്ടി വരുന്നത് ഒരു സ്ക്വയർ ഫീറ്റിന്റെ 10 രൂപയാണെങ്കിൽ 1,000 രൂപയാണ്. വെറും 785.72 or 783 കൊടുത്തു കഴിഞ്ഞാൽ, അതായത് 785.75 കൊടുത്താൽ നിനക്കൊരു മുടി അന്ന് കിട്ടുമെങ്കിൽ നിനക്ക് ഇതിനേക്കാൾ നല്ലത് ആരോ ഒരു ബോർഡ് തൂക്കുന്നതിനേക്കാൾ നല്ലത് ആരെങ്കിലും ഒരു പള്ളി കെട്ടുന്നതിനേക്കാൾ നല്ലത് നിനക്ക് ഈ പൈസ കൊണ്ടൊരു മുടി വാങ്ങിയിട്ട് നിന്റെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചുകൊണ്ട് നിനക്ക് പൂജിച്ചുകൂടെ എന്ന് നമ്മൾ ചോദിച്ചിരുന്നു. അങ്ങോട്ടെത്തി ആർക്ക് പോയാലും കിട്ടി. നമുക്ക് കിട്ടിയത് 7 മുടിയാണെങ്കിൽ അതിന്റെ മുമ്പ് കാന്തപുരത്തിന് കിട്ടിയത് 3 മുടിയാണെങ്കിൽ ഇതാ ജിഷാൻ മാഹിക്ക് 18 മുടി കിട്ടുന്നു. ഒരു നിങ്ങളെ ഭാഷ പറഞ്ഞ മലപ്പുറത്തുകാരുടെ ഭാഷ പറഞ്ഞാൽ ഒരു പോങ്ങ മുടി അതാ കൊടുക്കുന്ന. പറഞ്ഞപ്പോ ഈ മനുഷ്യൻ എന്ത് ചെയ്തു, ഒരു കാര്യം ചെയ്യാം, ഞാൻ മുടികൾ തരാം, നിങ്ങൾ ആരോടും പറയരുത്, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോയിക്കോ എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്ന് കുറച്ച് പിന്നെ മുടികൾ പിന്നെ അരിയൊക്കെ വാരിയിരുന്നത് പോലെ വാരിയിട്ടു. ആ വാരിയിട്ട പോർത്തുമായി ഞാൻ അൽഹംദുലില്ല നന്നായി ചുറ്റിക്കൊണ്ട് നേരെ പള്ളിയിലേക്ക് ബഷീർ ബാക്കറിയും അതുപോലെ തന്നെ അബ്ദുൽ നസീർ അസീറിയും ഉള്ള വഴിയിലേക്ക് പോയേക്കുമ്പോ 18 മുടികളാണ് എനിക്ക് കിട്ടിയത്. 18 മുടി 2-3 മുടികൾ അദ്ദേഹം മർക്കസിലേക്ക് പറഞ്ഞു. പിന്നീട് കേരളത്തിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ ഇമ്മാതിരി ഏർപ്പാട് ചെയ്യുന്നത്. ഒന്നുകൂടി ചിന്തിക്കുക, നമ്മളിപ്പോൾ ഇപ്പോൾ അദ്ദേഹം ഈ മുടി സനദ് വ്യാജമാണെന്ന് തെളിയിച്ചു കഴിഞ്ഞു. ഇഖ്ബാൽ ജാലിയാവാല കണ്ടെത്തി, അദ്ദേഹത്തിൽ നിന്നുകൊണ്ട് മുടി ശേഖരിച്ചു. ഇനി മുടി അദ്ദേഹത്തിന്റെ കയ്യിൽ കിട്ടിയതിന്റെ ശേഷം അദ്ദേഹം അത് അദ്ദേഹത്തിന്റെ പ്രവർത്തകരുമായി കൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ട് കൈമാറുകയാണ്, അതുപോലെ തന്നെ അവരുടെ നേതാക്കന്മാരുമായി കൊണ്ട് കൈമാറുകയാണ്. ഈ മുടി എത്തിയതിന്റെ പേരിൽ കിട്ടിയതിന്റെ പേരിൽ അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതാ അടുത്ത വെളിപ്പെടുത്തലിന്റെ ഈ വെളിപാടിന്റെ 3-ാമത്തെ ഘട്ടത്തിലേക്ക് പോകുന്നു. മുടി കിട്ടിയതിന്റെ ശേഷം പിന്നെ എന്തായി, ചില കക്ഷികൾക്ക് അദ്ദേഹം 7 മുടികൾ കൊടുത്തു എന്ന് പറഞ്ഞു. 7, 3, 10 അവരൊക്കെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് 18 മുടികൾ എനിക്കും തന്നു. ഈ 18 മുടികൾ ആദ്യം ഞാൻ അബ്ദുൽ നസീർ അസ്ഹരിയെയും ബഷീർ ബാക്കറിയെയും കാണിച്ചു. സുഹൃത്തുക്കൾ ഈ പറയുന്ന ഏതെങ്കിലും ഒരു വാദത്തിൽ സംശയമുണ്ടെങ്കിൽ ഈ പറയുന്ന അബ്ദുൽ നസീർ അസ്ഹരി അദ്ദേഹം ഈ കഴിഞ്ഞ റമദാനിൽ ജാരിയവാലയുമായി ഈ വിഷയമൊക്കെ കഴിഞ്ഞതിന് ശേഷം തന്നെ ഈ കഴിഞ്ഞ റമദാനിൽ, അതായത് 2013 ഡേറ്റ് കൂടി പറഞ്ഞുതരാം, 2013 പിന്നെ റമദാനു ശേഷം ഖത്മുൽ ബുഖാരിയുടെ പരിപാടി റമദാനു മുമ്പ് ആ റമദാനു മുമ്പ് നടന്ന പരിപാടിക്ക് ഏകദേശം 3-4 ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം മർക്കസിലേക്ക് പോവുകയും ബഹുമാനപ്പെട്ട കാന്തപുര ഉസ്താദുമായി സംസാരിക്കുകയും അതിനുശേഷം ബഹുമാനപ്പെട്ട ചുള്ളിക്കോട് ഉസ്താദിന്റെ റൂമിലേക്ക് പോവുകയും അവിടെ നിന്ന് ഡോക്ടറേറ്റ് നേടി വന്ന അസ്ഹരിയെ ചുള്ളിക്കോട് ഉസ്താദ് കെട്ടിപ്പിടിക്കുകയും ഒക്കെ ചെയ്ത അബ്ദുൽ നസീർ അസ്ഹരി അദ്ദേഹത്തോട് ചോദിച്ചു നോക്കിയാൽ അറിയാം ഈ പറയുന്ന വിഷയത്തിൽ എന്തെങ്കിലും ഒരു കണിക അസത്യമുണ്ടെങ്കിൽ അദ്ദേഹത്തോട് ചോദിക്കാം, അല്ലെങ്കിൽ ഈ പറയുന്ന ബോംബെയിലുള്ള പിന്നെ ജാലിയാവാല എന്ന് പറയുന്ന മനുഷ്യനോട് ചോദിക്കാം. സഹോദരന്മാരെ മനസ്സിലാക്കണം, ഇതൊന്നും വെറുതെ പറയല്ല. കാരണം ഇത് ജിഷാന് വെറുതെ പറയേണ്ട ഒരു ആവശ്യമില്ല. കാരണം ഒരു വിഷയത്തെ സംബന്ധിച്ച് കണ്ണടച്ചിരിട്ടാക്കേണ്ട ആവശ്യമില്ല. ഈ വിഷയത്തെ സംബന്ധിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ച സിന്നി ഗ്ലോബൽ വോയിസ് റൂമിലൂടെയുള്ള പ്രവർത്തനത്തിന്റെ ആദ്യ ഘട്ടങ്ങളിൽ ഈ പറയുന്ന വിഷയത്തെ സംബന്ധിച്ച് ന്യായീകരിക്കാൻ വേണ്ടി ഞാൻ ഈ പറയുന്ന പിന്നെ കുര്യാനദി അദ്ദേഹവുമായി സംസാരിച്ച ഫോൺ രേഖ യൂട്യൂബിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാം. ഏകദേശം 691,423 ആളുകൾ കേട്ടു കഴിഞ്ഞൊരു വിഷയമാണ്. അപ്പോ ഞാൻ ഷെയർ മുബാറക്കിന് അംഗീകരിക്കാൻ വേണ്ടി അത് സത്യമാണ്. എന്നിട്ട് ഓരോരുത്തരെ ഫോണിൽ വിളിക്കുക, അവർക്ക് ആവശ്യമുള്ള മാത്രം എന്നിട്ട് അവർ ആവശ്യമാണ് വരുത്തുക, എന്നിട്ട് നമ്മുടെ ഉസ്താദ്മാർ ഉരുണ്ട് കളിച്ചു എന്നൊക്കെ പറയുക. ഇങ്ങനത്തെ ഏർപ്പാടുകൾ നടത്തിയ ആളുകളാണ് അത് സത്യമാണെന്ന് കരുതിയതായ സമയത്ത് ചെയ്തതായിരുന്നു എന്ന് ഇപ്പോൾ വിലപിക്കുന്നത്. ഇതിന്റെ പേരിൽ അദ്ദേഹം ഇതിന്റെ കഠിനമായ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് പശ്ചാത്തപിക്കുന്നൊക്കെയുണ്ട്. ഇൻഷാ അല്ലാഹ് അവസാന ഭാഗം കേൾക്കുക, തുടരട്ടെ. മനസ്സിലാക്കിയ സമയത്ത് അതിനുവേണ്ടി ഊർജവും സമ്പത്തും സമയം ചെലവഴിച്ചുകൊണ്ടും
ഈ വിഷയം ന്യായീകരിക്കാനും സുന്നത്തിയമായത്തിന്റെ പിന്നെ 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 മഹത്വം ഇസ്സത്താണെന്ന് മനസ്സിലാക്കിയിട്ടും ഈ വിഷയത്തിനായിട്ട് ഇറങ്ങിയ ഒരാൾക്ക് ഈ വിഷയത്തെ സംബന്ധിച്ചൊരു സത്യം ബോധ്യപ്പെട്ടാൽ അത് കണ്ണടക്കേണ്ട ആവശ്യകത ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ വിഷയത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ പലമുറി ബോധ്യപ്പെട്ടത് കൊണ്ട് തന്നെ എന്ത് ചെയ്യേണ്ടി വന്നു, ഇതിനെ സംബന്ധിച്ച് കൂടുതൽ അന്വേഷിക്കേണ്ടി വന്നു. ഇനി ഒരല്പം പുറകോട്ട് തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം ഞാൻ ബോംബെയിലേക്ക് പോകുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട കാന്തപുര ഉസ്താദിനെ ഈ വിഷയത്തിൽ വിസ്മരിക്കാൻ സാധ്യമല്ല. കാരണം ഈ വിഷയത്തെ സംബന്ധിച്ച് ഞാൻ കാന്തപുര ഉസ്താദിനെ പല കുറി വിളിച്ചിട്ടുണ്ട്. ഈ വിളിച്ച വിഷയത്തിൽ ബഹുമാനപ്പെട്ട കാന്തപുര ഉസ്താദിന് വളരെ സംശയവും. ഇനി ഞാൻ ഈ ശബ്ദം എന്റെ പുറമെങ്കിൽ സമൂഹത്തിൽ ജിഷാൻ മാഹി എന്ന് പറയുന്ന വ്യക്തി കളവ് പറയുകയാണെന്ന് ഉസ്താദ് പറയുകയാണെങ്കിൽ ഇൻഷാ അള്ളാ അതിന്റെ ഒക്കെ രേഖകൾ ഞാനിവിടെ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്, അതിന്റെയൊക്കെ ആധികാരിക രേഖ ഞാൻ പുറത്തിറക്കാതെ ഇൻഷാ അള്ളാ അത് വല്ലവരും ഗണ്ണിക്കുകയാണെങ്കിൽ അതിന്റെ മുഴുവൻ രേഖകളും അത് ഓടിയായാലും വീടിയായാലും അത് പുറത്തിറക്കും എന്ന് തന്നെ വളരെ ശക്തമായിട്ടും വ്യക്തമായിട്ടും പറയാൻ ആഗ്രഹിക്കുകയാണ്. ഉസ്താദിനെ വിളിച്ചു വെച്ചപ്പോ ഞാൻ ചോദിച്ചു, ഉസ്താദെ ജാലിയവാല നിങ്ങൾ മനസ്സിലാക്കണം, കാരണം ജാലിയവാല എന്ന വ്യക്തി. അപ്പൊ ഉസ്താദ് എന്നോട് പറഞ്ഞു, ജാലിയവാല ജീവിച്ചിരിക്കുന്നോ മരിച്ചിരിക്കുന്നോ എന്ന് ഞാൻ അറിയില്ല. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ ഒരു 5 ലക്ഷം പോട്ടെ, 5 വേണ്ട, 1 ലക്ഷം ബന്ധകരങ്ങളെ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കില്ലേ, ശ്രമിക്കുമോ? അതേസമയത്ത് എല്ലാ സമ്പത്തിനേക്കാളും എല്ലാ സൗഭാഗ്യങ്ങളെക്കാളും എല്ലാ പിന്നെ ഭാര്യമാരെക്കാളും സന്താനങ്ങളെക്കാളും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ച മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷാൻ മുബാറക്കാണ് ജാലിയവാല കൊടുത്തതെന്ന വിശ്വാസം ബഹുമാനപ്പെട്ട കാന്തപുര ഉസ്താദിന് ഇല്ല എന്ന് ഇൻഷാ അള്ളാ അക്കമിട്ടുകൊണ്ട് ഞാനിവിടെ സമർത്ഥിക്കും. കാരണം എന്താണ്? കാരണം ജാലിയവാല എന്ന് പറയുന്ന വ്യക്തി മർക്കസിൽ മുടി കൊടുത്തയച്ചതിന് ശേഷം ഞാൻ ചോദിക്കട്ടെ, ഏകദേശം 8 വർഷത്തോളം ബഹുമാനപ്പെട്ട കാന്തപുര ഉസ്താദ് അമേരിക്ക അടക്കമുള്ള അതുപോലെ തന്നെ യൂറോപ്പിലെ പല രാജ്യങ്ങളടക്കം അതുപോലെ തന്നെ മൊറോക്കോ അടക്കം അതുപോലെ തന്നെ UAE അടക്കം ഗൾഫ് രാജ്യങ്ങളടക്കം ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ഉസ്താദ് സന്ദർശനം നടത്തി കേരളത്തിൽ നിന്ന് കേവലം 1 മണിക്കൂർ യാത്ര ചെയ്താലെത്തുന്ന ബോംബെ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ പറയുന്ന ജാലിയവാലയെ ഞാൻ വ്യക്തമായി അന്വേഷിച്ചു. ഈ പറയുന്ന ആദ്യത്തെ 8 വർഷത്തോളം ബോംബെയിൽ പോയി ജാലിയവാലയെ സന്ദർശിക്കാനോ അല്ലെങ്കിൽ മർക്കസിൽ 1 ലക്ഷം റിയാല് അല്ലെങ്കിൽ 1-5 ലക്ഷം റിയാല് ഒരു അറബി ഹരിയ കൊടുത്താൽ, സംഭാവന കൊടുത്താൽ അടുത്ത സമ്മേളനത്തിൽ ആ അതിഥി അവിടെ മുഖ്യാതിഥിയായി നമ്മുടെ പരിപാടിയിൽ പങ്കെടുക്കാറില്ലേ സുഹൃത്തുക്കളെ? അതേസമയത്ത് ഈ പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 3 ഷെയർ മുബാറക് കൊടുത്തു എന്ന് പറയുന്ന ജാലിയവാല എന്ന് പറയുന്ന വ്യക്തി 8 വർഷം മർക്കസുമായി യാതൊരു ബന്ധവും ഉണ്ടായില്ല. അദ്ദേഹത്തെ മർക്കസിൽ വിളിക്കാൻ തയ്യാറായില്ല, അദ്ദേഹത്തെ പോയി കാണാൻ അങ്ങോട്ട് പോയി കാണാൻ തയ്യാറായില്ല. സത്യം പറഞ്ഞാൽ ഈയൊക്കെയുള്ള വിഷയങ്ങളൊക്കെ വളരെയധികം ഈ വിനീതനായ എന്നെ ചിന്തിപ്പിച്ചു. ഇങ്ങനൊക്കെ സംഭവിക്കുമോ? കാരണം സാമ്പത്തികമായി മാത്രമല്ല എത്രയോ മെച്ചം ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ഷെയറെ മുബാറക്ക്, അത് ഷെയറെ മുബാറക്ക് ആണെങ്കിൽ അത് കൊടുത്ത ആളെ സ്വാഭാവികമായും അവരുടെ സ്ഥാപനവുമായും പ്രസ്ഥാനവുമായും ബന്ധിപ്പിക്കുമല്ലോ. എന്തുകൊണ്ട് ഈ ഇഖ്ബാൽ മുഹമ്മദ് ജാലിയ വാല എന്ന് പറയുന്ന ആളെ ബന്ധിപ്പിച്ചില്ല? അത് ഇദ്ദേഹത്തെ ചിന്തിപ്പിച്ചു എന്നാ പറയുന്നത്. പോയിക്കോട്ടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷെയറെ മുബാറക്ക് കൊടുത്തൊരു വ്യക്തി അദ്ദേഹം ജീവിച്ചിരിക്കുന്നോ മരിച്ചോ എന്ന് ഞാൻ അറിയില്ല എന്ന് ബഹുമാനപ്പെട്ട ഹേഫിസ് ഉസ്താദ് പറഞ്ഞു. പിന്നെ ഞാൻ ചോദിച്ചു, ഇദ്ദേഹത്തിന്റെ വീട് എവിടെയാണ് ഉസ്താദേ? തുടക്കത്തിൽ ഞാൻ അവിടെ ബോംബെയിൽ പോകുന്നതിന് മുമ്പ് അപ്പൊ എന്നോട് പറഞ്ഞു, അദ്ദേഹത്തിന് മഹാരാഷ്ട്രയിലും ഗുജറാത്തിലൊക്കെ വീടുണ്ട്. അതെന്താണ് എനിക്ക് മനസ്സിലായില്ല. അപ്പൊ വ്യക്തമായിട്ട് അതിനുശേഷം ഉസ്താദിനോട് ഇദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ ചോദിച്ചു, അത് തരാൻ പറ്റില്ല എന്ന് ഞാൻ ഫോൺ നമ്പർ അന്വേഷിക്കാൻ വേണ്ടി അയച്ച ബഷീർ എന്ന് പറയുന്ന ബഷീർ ഹാജി എന്ന് പറയുന്ന മുക്കം സ്വദേശിയായ സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന വ്യക്തിയോട് തീർത്തു പറഞ്ഞു. എന്നിട്ട് എന്താ പറഞ്ഞത്? ഒരു പക്ഷേ ബഷീർ ഹാജി, നിങ്ങളും ജിഷാൻ മാഹിയൊക്കെ ഇനി മറുചേരിയിൽ വല്ല ആയിക്കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു ആ പിന്നെ വിഷയം
മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സാധുവായി എനിക്ക് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷെയർ മുബാരക് ഒരു വ്യക്തി തന്നു കഴിഞ്ഞാൽ ഞാൻ ഇസ്സത്തോടുകൂടി അഭിമാനത്തോടുകൂടി ഇന്ന വ്യക്തി ഈ ഫുലാൻ ഇബ്നു ഫുലാൻ ഈ അബ്ദുള്ള എന്ന് പറയുന്ന വ്യക്തി അല്ലെങ്കിൽ മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി അള്ളാഹുവിന്റെ റസൂലിന്റെ ഷെയർ മുബാരക് എനിക്ക് കൈമാറി എന്ന് പറയുന്നതിൽ എന്തിനാണ് ലജ്ജിക്കേണ്ട ആവശ്യകത അല്ലെങ്കിൽ അത് മറച്ചു വെക്കേണ്ട ആവശ്യകത എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പൊ മനസ്സിലാക്കേണ്ട വിഷയം അപ്പൊ ചുരുക്കി പറഞ്ഞ ഈ വിഷയത്തെ സംബന്ധിച്ച് ഞാൻ തിരിച്ചിങ്ങോട്ട് തന്നെ വരികയാണ്. അങ്ങനെ ബോംബെയിൽ നിന്ന് ഈ കിട്ടിയ 18 മുടികളുമായി പിറ്റേ ദിവസം ഈ സാധുവായ ഞാനും അബ്ദുൽ നസീർ അസീരിയും ഫ്ലൈറ്റിൽ തന്നെ എവിടത്തേക്ക് നാട്ടിലേക്ക് കരിപ്പൂർ എയർപോർട്ടിൽ ഇറങ്ങി. കരിപ്പൂർ എയർപോർട്ടിൽ ഏകദേശം രാത്രി 7-8 മണിക്കാണ് 8 മണിക്ക് വൈകുന്നേരമാണ് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ രണ്ടാളെ വീട്ടിലേക്ക് പോയി. അങ്ങനെ വീട്ടിൽ യാത്രാ മധ്യെ ബഹുമാനപ്പെട്ട ഞാൻ സ്നേഹിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദ് അള്ളാഹു ദീർഘായുസ്സുള്ള ആഫിയത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ, ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അപ്പൊ സുഹൃത്തുക്കൾ മനസ്സിലാക്കണം. അങ്ങനെ പൊന്മള ഉസ്താദിനോട് വിളിച്ചു, വിഷയങ്ങൾ പറഞ്ഞു. പൊന്മള ഉസ്താദ് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യൂ, രാവിലെ ഇവിടെ വന്നോളൂ, സുബഹി കഴിഞ്ഞ ഉടനെ തന്നെ ഇവിടെ എന്റെ സ്ഥാപനത്തിലേക്ക് വന്നോളൂ എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അതിരാവിലെ തന്നെ മാഹിയിൽ നിന്ന് ഞാൻ പിറ്റേ ദിവസം, അതായത് ജാലിയവാലയിൽ നിന്ന് മുടി കിട്ടി കേരളത്തിൽ ഇറങ്ങിയതിന്റെ പിറ്റേ ദിവസം അതിരാവിലെ തന്നെ ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദിനെ പോയി സന്ദർശിച്ചു. അങ്ങനെ ഉസ്താദ് റൂം അടച്ചുകൊണ്ട് ആദ്യത്തെ 45 മിനിറ്റ് സാധുവായ ഞാനും പൊന്മള ഉസ്താദും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ബഹുമാനപ്പെട്ട അബ്ദുൽ നസീർ അസീരിയും അവിടെ കടന്നു വന്നു. അങ്ങനെ ഈ വിഷയം വളരെ വ്യക്തമായിട്ട് പൊന്മള ഉസ്താദ് കേൾക്കുകയും ഉസ്താദിന്റെ മുമ്പിൽ കിട്ടിയ ഈ 18 മുടികളും ഞാൻ തുറന്നു വെച്ച് കാണിച്ചു കൊടുക്കുകയും ഉസ്താദ് ഇതൊക്കെയാണ് നടന്നതെന്ന് പറഞ്ഞപ്പോ ഉസ്താദ് ആദ്യം പറഞ്ഞ വാചകം ഞാനിപ്പോഴും എന്റെ ചെവിയിൽ മുഴങ്ങിക്കേൽക്കുന്നു, ഇന്നാലില്ലാഹി ഇന്നാഇലൈഹി റാജിഊൻ. ഉസ്താദിന്റെ മുമ്പിൽ കിട്ടിയ 18 മുടികളും ഇന്നാലില്ലാഹി ഇന്നാഇലൈഹി റാജിഊൻ എന്ന് പ്രഖ്യാപിച്ചതായ ഇയാൾക്ക് എന്താ പറ്റിപ്പോയത്? ഇപ്പോഴും അതിന്റെ പിന്നാലെ ഓശാന പാടിക്കൊണ്ട് അതിന്റെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് നിൽക്കുകയാണോ? മുമ്പൊരാൾ പറഞ്ഞ പോലെ ഏതോ ഫേസ്ബുക്കിലിട്ട് ഒരു പോസ്റ്റ് കണ്ടിരുന്നു, ആണ്ടവനെ പേടിച്ചിട്ട് ഒറിജിനൽ ആണെന്ന് പറയാനും വയ്യ, ആണ്ടവൻ എന്ന പഠിച്ചോൻ, പഠിച്ചവനെ പേടിച്ചിട്ട് ഒറിജിനൽ ആണെന്ന് പറയാനും വയ്യ, നീണ്ടവനെ പേടിച്ചിട്ട് വ്യാജനാണെന്ന് പറയാനും വയ്യ. ഇതുപോലത്തെ ഒരവസ്ഥയിലേക്ക് ആ പാവം ഈ മുടി പുലിവാലുമായി പിടിച്ചുകൊണ്ട് നിൽക്കുകയാ. മിനിമം പറഞ്ഞാൽ ചെറിയ ഒരു മനസ്സാക്ഷി കുത്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിനെ എതിർക്കുകയോ അല്ലെങ്കിൽ നിഷേധിക്കുകയോ അസത്യമാണെന്ന് ലോകത്തിന്റെ മുമ്പിലേക്ക് ഇങ്ങനെ ഏതെങ്കിലും ആൾക്കാരോട് ഫോണിൽ മാത്രം പറഞ്ഞ് ഇങ്ങനെ സ്വന്തം ഈ ദോഷം പ്രകടിപ്പിച്ചാ പോരാ, അത് ജനസമൂഹത്തിന്റെ മുമ്പിലേക്ക് തുറന്നു പറയാനുള്ള ആർജവത്വവും തന്റേടവും ചങ്കൂറ്റവും ആണത്വവും അത് ഉണ്ടെങ്കിൽ കാണിക്കണമെന്ന് പറയാൻ ഞങ്ങൾ ഈ വേദി ഉപയോഗപ്പെടുത്തുക. തുടർന്നൊന്ന് ശ്രദ്ധിക്കൂ. ഞാൻ തുറന്നു വെച്ച് കാണിച്ചു കൊടുക്കുകയും ഉസ്താദ് ഇതൊക്കെയാണ് നടന്നതെന്ന് പറഞ്ഞപ്പോ ഉസ്താദ് ആദ്യം പറഞ്ഞ വാചകം ഞാനിപ്പോഴും എന്റെ ചെവിയിൽ മുഴങ്ങിക്കേൽക്കുന്നു, ഇന്നാലില്ലാഹി ഇന്നാഇലൈഹി റാജിഊൻ എന്ന് ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദ് പറഞ്ഞു. അങ്ങനെ ഉസ്താദ് പറഞ്ഞു, ജിഷാനെ ഈ വിഷയത്തെ സംബന്ധിച്ച് നീ പുറത്താരോടും തൽക്കാലം പറയേണ്ടതില്ല, അത് മനസ്സിലാക്കി. കാരണം ഞാനൊരു സാധാരണക്കാരനാണ്, പണ്ഡിതന്മാരെ ഈ വിഷയം ധരിപ്പിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്തം മാത്രമേ അന്ന് എനിക്കുണ്ടായിരുന്നുള്ളൂ. പിന്നെ എന്തുകൊണ്ട് ഈ വിഷയം തുറന്ന് സമൂഹത്തിൽ പറയേണ്ടത് ഒരാവശ്യകത വന്നു എന്നും കൂടി ഞാൻ പറയാം ഇൻഷാല്ലാ. കാരണം അന്ന് പൊന്മള ഉസ്താദിന് ഈ വിഷയം ഞാൻ കാണിച്ചതിന് ശേഷം പിറ്റേ ദിവസം തന്നെ ബഹുമാനപ്പെട്ട എന്റെ എല്ലാമായ എനിക്ക് സുന്നത്തിയമായത്തിന്റെ പടിവാതിൽ, അതുപോലെ തന്നെ പിന്നെ ഘട്ടങ്ങൾ, ഓരോ ഘട്ടങ്ങളിലും എനിക്കെല്ലാമെല്ലാമായ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദും, ആ പേരോട് ഉസ്താദിനെ ഞാൻ വിഷയം വിളിച്ച് ബോധിപ്പിനെ എല്ലാമായ പേരോട് ഉസ്താദ് അയാളാണ് ഇതിനു വേണ്ടി കളിച്ചതായ അടുത്ത ഗെയിം ശ്രദ്ധിച്ചു വിട്ടൂട. വിഷയം പറഞ്ഞപ്പോ ഉസ്താദ് പറഞ്ഞു, നീ ഇവിടെ വന്നോളൂ, എനിക്ക് സംസാരിക്കാം, കാണാം. അങ്ങനെ ഉസ്താദിന്റെ അടുത്ത് സിറാജുൽ ഹുദയിലേക്ക് ഞാൻ പോയി. സിറാജുൽ ഹുദയിലേക്ക് ഇദ്ദേഹത്തിന് ജാരിയ വരെ വന്ന 18 മുടിയുടെ ബണ്ടവുമായി ഞാൻ സിറാജുൽ ഹുദയുടെ ഭാഗങ്ങളിൽ കടന്ന് ഉസ്താദിന്റെ റൂമിലേക്ക് കടന്നപ്പോ റൂമിൽ കുറെ ആളുണ്ടായിരുന്നു. അവരൊക്കെ പുറത്താക്കിയിട്ട് അന്ന് ബഹുമാനപ്പെട്ട കുമ്മോളി ഉസ്താദ്, കുമ്മോളി ഉസ്താദിന് ഇത് നിഷേധിക്കാൻ സാധ്യമല്ല. കാരണം ഉസ്താദ് എന്നോട് അവസാനം സംസാരിച്ച സമയത്ത് പോലും നിഷാനെ ഈ മറക്ക് പിന്നെ ജാലിയവാലയിൽ നിന്ന് കിട്ടിയ 18 മുടികളുമായി വേറൊരു ഉസ്താദിനടുത്ത് വന്നത് അതൊക്കെ യാഥാർത്ഥ്യം തന്നെയാണ്, അതൊന്നും ഇവിടെ ആരും നിഷേധിക്കുന്നില്ല എന്ന് ബഹുമാനപ്പെട്ട കുമ്മോളി ഉസ്താദ് പറഞ്ഞെങ്കിലും അത് ഉൾക്കൊള്ളാൻ ഇവിടെയുള്ള പല മറ്റുള്ള ആളുകൾക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കാരണം അന്ന് ബഹുമാനപ്പെട്ട കുമ്മോളി ഉസ്താദ് ഒരു ഭാഗത്ത് ഇങ്ങനെ ഉസ്താദിന്റെ വേറൊരു ഉസ്താദിന്റെ മേശയ്ക്ക് ചുറ്റും ചുറ്റുഭാഗത്തായിട്ട് നിൽക്കുകയാണ്. ഞാൻ അവിടെ ഇങ്ങനെ ഒരു ഭാഗത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. പേരോട് ഉസ്താദ് എഴുന്നേറ്റ് എന്ന് പറഞ്ഞു. ഉസ്താദ് പറഞ്ഞു, ജിഷാനെ
ഈ വിഷയത്തെ സംബന്ധിച്ച് ഒരു കാര്യം ചെയ്യാം. നീ ഇപ്പൊ തൽക്കാലം പൊതുസമൂഹത്തിൽ ഈ വിഷയം നീ ആരോടും പറയേണ്ടതില്ല. കാരണം പറഞ്ഞാൽ അത് വലിയ ഫിത്നക്ക് കാരണമാകും, സുന്നത്തെ മാത്രത്തിന്റെ കെട്ടുറപ്പിന് ബാധിക്കും എന്ന് മനസ്സിലാക്കി ഉസ്താദിന്റെ ആ മഹത്തായ ഉപദേശം ഞാനത് ശിരസാവഹിച്ചുകൊണ്ട് തന്നെ 100% ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. എന്നെ ഇറങ്ങുമ്പോ ഇതിലും ഒരുപാട് ചോദ്യങ്ങൾ തിരക്കാറുണ്ട്. കാരണം ഞാൻ ഈ 18 മുടികളുമായി ബഹുമാനപ്പെട്ട പരമോസ്താനെ സന്ദർശിച്ചു. ഈ പറയുന്ന 18 മുടികളുമായി ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിനെ സന്ദർശിച്ചു. അപ്പൊ സുഹൃത്തുക്കളെ, ഞാനിപ്പോ ഏതായാലും ജാലിയവാന്റെ അടുത്ത് പോയിട്ട് ആ മനുഷ്യന്റെ, അദ്ദേഹം ഒരു മുഅ്മിനായി ജീവിക്കുന്ന വ്യക്തിയല്ല, അദ്ദേഹം പശയായ ഫാസിഖാണ്, അദ്ദേഹം സാക്ഷി പറയാൻ പറ്റാത്ത വ്യക്തിയാണ്, സത്യസന്ധനല്ല എന്ന് എനിക്ക് വ്യക്തമായി ബോധ്യപ്പെട്ടു. രണ്ട് പണ്ഡിതന്മാർ കൂടി ബോധ്യപ്പെട്ടു. അവിടെയാണ് വിഷയം. അബ്ദുൽ നസീർ അസീരിക്ക് ബോധ്യപ്പെട്ടു, ബഷീർ ബാത്തിനിക്ക് ബോധ്യപ്പെട്ടു. അങ്ങനെ ഈ പറഞ്ഞ ഈ മുടികളുമായി ഞാൻ പേരോട് ഉസ്താദിനെ അവർ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവർ എന്തായാലും ദിശാനെ കയ്യിൽ നിന്ന് സ്വീകരിക്കണം. എന്നിട്ട് പറയണം, ദിശാനെ ഷെയർ മുബാറക്കാണിത്, കാരണം ഈ ഷെയർ മുബാറക്ക് നീ തൽക്കാലം സൂക്ഷിക്കണ്ട, നിന്റെ മാനസികാവസ്ഥ ഒന്ന് തണുക്കട്ടെ, ഞങ്ങളത് സൂക്ഷിച്ചു വെക്കാം എന്നല്ലേ സുഹൃത്തുക്കളെ പറയേണ്ടത്. അന്ന് പൊന്മുളസ്താവ് അത് ചെയ്തില്ല. അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി പൊന്മുളസ്താവ് ഇത് ഉൾക്കൊണ്ടിരിക്കുന്നു. പിന്നെ പേരോസ്താവ് ഇതേ നിലപാട് സ്വീകരിച്ചപ്പോ എനിക്ക് കൂടുതൽ ദൃഢത കൈവരിച്ചു. കാരണം എല്ലാ വിഷയങ്ങൾക്കും സൂക്ഷ്മത പാലിക്കുന്ന പേരോടുസ്താദ് ഈ മുടികൾ തുറന്നു നോക്കാൻ പോലും തയ്യാറായില്ല. സത്യത്തിൽ പൊന്മുളസ്താദ് മുടികൾ തുറന്നു നോക്കുകയും അതിന്റെ വിഷയങ്ങൾ അന്വേഷിക്കുകയും ചെയ്തെങ്കിൽ ഈ ഞാൻ ഉസ്താദിനോട് പേരോടുസ്താദിനോട് ചോദിച്ചിരുന്നു, ഉസ്താദെ ഞാനിതൊന്ന് തുറന്നേരത്തെ, ഉസ്താദ് പറഞ്ഞു തുറക്കണ്ട, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷെയർ മുബാറക്ക് കൊണ്ടുവന്നിട്ട് കൺമുമ്പിൽ തുറന്നു വെച്ച് കാണിച്ചു കൊടുക്കുമ്പോ കാണിക്കണ്ട എന്ന് വല്ലവരും പറയുമോ? ചിന്തിക്കേണ്ടവർ, അത് ഉൾക്കൊള്ളേണ്ടവർ. അപ്പൊ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ബഹുമാനപ്പെട്ട പൊന്മോൾ ഉസ്താദും പേരോട് ഉസ്താദും ഞാൻ അവരുടെ സ്വകാര്യ റൂമിൽ പോയി 18 മുടികൾ കാണിച്ചിട്ടും അവർക്ക് അതിൽ വിശ്വാസം ഉണ്ടായിരുന്നുവെങ്കിൽ, അത് ഷെയർ മുബാറക്കാണെന്ന് വിശ്വാസം ഉണ്ടായിരുന്നുവെങ്കിൽ, അത് ഷെയർ മുബാറക്കാണ് തിരികേശമാണെന്ന് അംഗീകരിക്കാത്ത എന്റെ കയ്യിൽ നിന്ന് അവരത് വാങ്ങി വെക്കുമായിരുന്നു. പക്ഷെ അവര് ഒരിക്കലും അത് ചെയ്തില്ലെന്ന് മാത്രമല്ല, അത് ആ നിലയ്ക്ക് അതിനെ സ്വീകരിക്കുകയോ ബഹുമാനിക്കുകയോ ചെയ്യാത്തത് കൊണ്ട് തന്നെ അത് അവര് പോലും ഷെയർ മുബാറക്കായിട്ട് അംഗീകരിച്ചിട്ടില്ല എന്നുള്ള ഒരു പരമാർത്ഥം, ഒരു സത്യസന്ധമായ ഒരു അവസ്ഥ എന്റെ കണ്ണുകൊണ്ട് അവിടെ കണ്ടു. ഇത് നിഷേധിക്കാൻ ഇൻഷാല്ലാ പേരോട് ഉസ്താദിനെ പോലെ സത്യസന്ധനായ ഒരു പണ്ഡിതൻ തയ്യാറാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതൊരിക്കലും ഉസ്താദ് ചെയ്യില്ല ഇൻഷാല്ലാ. ഇനി വല്ല കാരണവശാലും ഉസ്താദിനെ ബാഹ്യ ശക്തികൾ, ഉസ്താദ് സ്വന്തം നിലയ്ക്ക് ചെയ്യില്ല എന്ന് ഉറപ്പാണ്, ഇനി ഉസ്താദിനെ ബാഹ്യ ശക്തികൾ നിർബന്ധിച്ചുകൊണ്ട് അങ്ങനെ 18 മുടികളുമായി ജിഷാൻ മാഹി പേരോട് ഉസ്താദിന്റെ അടുത്ത് വന്നില്ല എന്ന് പേരോട് ഉസ്താദ് നിങ്ങളൊന്ന് പൊതുസമൂഹത്തിൽ പറയണം എന്ന് ഉസ്താദിനെ നിർബന്ധിച്ച് വല്ലവരും പറയിപ്പിക്കുകയാണെങ്കിൽ ഇൻഷാല്ലാ അന്ന് ഇതിന്റെ ഒക്കെ വ്യക്തമായ ചിത്രം ഈ സമൂഹത്തിന് മുമ്പിൽ ഞാൻ പുറത്തു. അത് നിഷേധം വരട്ടെ, നിഷേധം വരട്ടെ, പൊന്മുളസ്താദിന്റെ അടുത്ത് പോയിട്ടില്ല. ആത്മബന്ധം കൊണ്ടാണ് മൂപ്പർ അങ്ങനെ എന്തായത്, പേരോടിനെ വെളിച്ചം മൂശി. അല്ലാണ്ട് ഇയാളൊപ്പനം സ്വന്തം ഇത്രമാത്രം ആത്മബന്ധമുള്ള ആളുകൾക്ക് പേരോടിന്റെ തനിനിറം മനസ്സിലാകാത്തൊന്നും ഉണ്ടാവില്ലല്ലോ. അത് ആത്മബന്ധത്തിന്റെ മറ്റൊരടയാളം. പോട്ടെ, മൂപ്പരെ വെല്ലുവിളി ആരെങ്കിലും ഏറ്റെടുക്കട്ടെ. പൊന്മുളസ്താദ് പറയട്ടെ, അല്ലെങ്കിൽ പേരോടുസ്താദിന് എടുത്ത് പോയിട്ടുള്ള പേരോടുസ്താദ് പറയട്ടെ, എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ ഇത്രയേ പറയാൻ ആഗ്രഹിക്കും. പൊന്മുളസ്താദ് പൊന്മുളസ്താദുമായി ഈ വിഷയത്തെ സംബന്ധിച്ച് ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ഉസ്താദ് സംസാരിച്ച ഓരോ ഘട്ടങ്ങളിലും ജിഷാനെ നീ കൊണ്ടുവന്ന തെളിവുകൾ അത് സത്യസന്ധമാണെന്ന് ഞാൻ അംഗീകരിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമായിട്ട് ഈ വിനീതനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ വിഷയത്തിൽ കൂടുതൽ ഞാൻ ഊന്നിപ്പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം പൊന്മൾ ഉസ്താദുമായിട്ട്, അതുപോലെ തന്നെ പേരോട് ഉസ്താദുമായിട്ടൊക്കെയല്ല എനിക്കുള്ള വ്യക്തിബന്ധം, അത് വലിയ ബന്ധമാണ്. അതുകൊണ്ട് അവരെ വേദനിപ്പിക്കാനോ അവരെ നിസ്സാരപ്പെടുത്താനോ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ചില സത്യങ്ങൾ പറയുമ്പോൾ ചില പേരുകൾ പരാമർശിക്കാതിരിക്കാൻ നിർവാഹമില്ല. കാരണം മുമ്പൊരിക്കൽ പേരോട് ഉസ്താദ് തന്നെ പറഞ്ഞിട്ടുണ്ട്, സിറാജിൽ അദ്ദേഹത്തെ ഇതിന് വേണ്ടി പ്രേരിപ്പിച്ചത് ആരാണ് എന്ന് ജനങ്ങൾക്ക് ഇതിൽ നിന്നുകൊണ്ട് മനസ്സിലാക്കാൻ സാധ്യമാണ്. ഈ സത്യം ലോകത്തിന്റെ മുമ്പിലേക്ക് തുറന്നു പറയണം. ഒന്നങ്ങോട്ട് കലങ്ങട്ടെ, ഇതൊക്കെ ഒന്നങ്ങോട്ട് ശരിയാവട്ടെ. ഇത്രമാത്രം ആത്മബന്ധമുള്ള ആളുകൾ അദ്ദേഹത്തെ ഇതിന് വേണ്ടി നിയോഗിച്ചിരിക്കുകയാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ബാക്കിയുള്ളത് അവര് കൂട്ടി വായിച്ചോട്ടെ. ആരാണ് നിയോഗിച്ചത്? ആത്മബന്ധമുള്ള ആളുകളല്ലാതെ പിന്നെ ആരാണ്? എന്തിനാണ് ഇതൊക്കെ തുറന്നു പറയുന്നത്? ഇതിനി പറയാണ്ട് നിന്നുടാ. പൊട്ടൂല ചീട്ടൂല, ഞങ്ങൾ ഒറ്റക്കെട്ടാന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അതങ്ങനെ പൊട്ടി തകരുക തന്നെ ചെയ്യും.
ഒലക്കയും പാന്തവും കൂട്ടിച്ചേർത്താൽ എങ്ങനെ ഇരിക്കും? അതുപോലെയുള്ളതായ ഒരു ബന്ധം പോലും സത്യത്തിൽ ഇനി ഇവിടെ കാണുകയില്ല. ബാക്കി കാത്തിരുന്ന് കാണുക. കാരണം വിമതന്റെ പതന കുരുത്തക്കേടിന്റെ അറ്റം കബീറ, വിമതന്റെ പതനം കരീബ. ബഹുമാനപ്പെട്ട നാട്ടിക ഉസ്താദിന്റെ വാക്കുകൾ വീണ്ടും അന്തരീക്ഷത്തിൽ മുഴങ്ങട്ടെ. ഇഷാന്റെ വാക്കുകളിലേക്ക് ശ്രദ്ധ കൊടുക്കുക. പ്രിൻസിപ്പിൾ ആണ് എന്ന് ഞാൻ പറയുന്നത് അതൊരു പൊങ്ങച്ചമല്ല, കാരണം അത് യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം പറയാതെ ജനങ്ങൾ അറിയുകയില്ല. അതുപോലെ ഈ വിഷയ സംബന്ധമായി പൊന്നോ ഉസ്താദും പേരോട് ഉസ്താദും ജിഷാൻ മാഹിയാകുന്ന ഞാൻ 18 മുടികളുമായ ജാനിയവാലയിൽ നിന്ന് ഞാൻ അവരെ കണ്ടിരുന്നു എന്നും അവരത് അംഗീകരിച്ചിരുന്നു എന്നും വളരെ വ്യക്തമാണ്. അത് അവർ നിഷേധിക്കുകയില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പൊന്മുളസ്താദ് നിഷേധിക്കാൻ യാതൊരു നിർവാഹവുമില്ല. കാരണം പൊന്മുളസ്താദുമായുള്ള പല സംസാരങ്ങളിലും ഉസ്താദ് വ്യക്തമായിട്ട് ഇഷാനെ നീ കൊണ്ടുവന്ന തെളിവ്, അതുപോലെ തന്നെ ഈ സനദിന്റെ വിഷയം, കാരണം സാലി സഖാഫിയുടെ സ്റ്റേറ്റ്മെന്റ്, അതൊക്കെ പൊന്മുളസ്താദ് 100% വിശ്വസിച്ചിട്ടുണ്ട്, അംഗീകരിച്ചിട്ടുണ്ട്. ഇനി ഇൻഷാല്ല അതിന്റെ ബാക്കി സനദിന്റെ ബാക്കി ഭാഗങ്ങൾ കൂടി എന്റെ അവസാന ഭാഗത്ത് ഞാൻ പറയാനിരിക്കുന്നു. അപ്പോ പേരോട് ഉസ്താദ് ഈ വിഷയം കുമ്മോളി, ബഹുമാനപ്പെട്ട കുമ്മോളി ഉസ്താദ് നമ്മുടെ കൂടെ സുന്നി ഗ്ലോബൽ വോയിസ് റൂമിൽ സുന്നത്യമാത്തിന്റെ പ്രചരണത്തിന്റെ ഒരു മുഖ്യ പങ്ക് വഹിച്ച ബഹുമാനപ്പെട്ട കുമ്മോളി ഉസ്താദ്, ഉസ്താദ് ഈ വിഷയങ്ങളൊക്കെ നേരിട്ട് സാക്ഷിയാണ് എന്നും കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോ ഉസ്താദും അങ്ങ് പറഞ്ഞില്ല ഇഷാനെ റസൂലുള്ളാഹിന്റെ ശേഖരമുബാറക്ക് നീ തിരിച്ചു കൊണ്ടുപോകല്ല, ഇവിടെ വെക്കൂ. അതെ, കാരണം റസൂലുള്ളാഹിന്റെ ശേഖരമുബാറക്ക് 18 ശേഖരമുബാറക്ക് ഇവരുടെ ഭാഷയിൽ പറഞ്ഞാൽ അത് അവരുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് അവർ സ്വീകരിച്ചില്ല, പിന്നെ എപ്പോ സ്വീകരിക്കുക? അവരെ കൺമുമ്പിൽ ഈ 18 ഷെയർ മുബാറക് എന്ന് ഇവർ പറയുകയാണെങ്കിൽ അത് വേറൊരു പിന്നെ ആളിൽ നിന്നല്ല, മർക്കസിൽ കൊണ്ടുവന്ന അതേ വ്യക്തിയിൽ നിന്ന്. മർക്കസിൽ അദ്ദേഹം വേറൊരു വ്യക്തിയുടെ അടുക്കലേക്കാണ് കൊടുത്തയച്ചത്, അപരിചിതനായ വ്യക്തിയുടെ അടുക്കലേക്ക്. ഇത് സാധുവായ ഞാൻ നേരിട്ട് കൊണ്ടുപോയി കൊടുത്തിട്ട് ഈ 18 മുടികൾ ആരും സ്വീകരിച്ചില്ല. അപ്പൊ ഞാൻ മനസ്സിലാക്കി. കാരണം ഈ വിഷയം അവർ ഉള്ളിലൂടെ തിരുത്തുന്നുണ്ടാവാം. കാരണം ഒറ്റയടിക്ക് തിരുത്താനുള്ള ഒരു വിഷയമല്ലല്ലോ ഇത്. കാരണം ഘട്ടം ഘട്ടമായി തിരുത്തേണ്ട ഒരു വിഷയമായതുകൊണ്ട് തന്നെ അവർ ഈ വിഷയ സംബന്ധമായി കാരണം ചില മാറ്റങ്ങളൊക്കെ അന്ന് കണ്ടു തുടങ്ങി. കാരണം അന്ന് ആ വിഷയത്തിൽ ഈ പറയുന്ന പാവപ്പെട്ട നൌഷാദ് ഹസ്സനി അടക്കമുള്ള, വഹാബ് സഖാഫി അടക്കമുള്ള ഈ പറയുന്ന പ്രവാചകന്മാരെയും പണ്ഡിതന്മാരെയും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവരെ കൊണ്ട് കേരളത്തിൽ മഴക്കാലത്ത് പോലും ജൂൺ ജൂലൈ മാസങ്ങളിൽ പോലും 2-3 സ്റ്റേജ് പന്തല് കെട്ടി താർപ്പായി കെട്ടിക്കൊണ്ട് അവരെ കൊണ്ട് പ്രസംഗിപ്പിച്ചു. ആ പ്രസംഗിപ്പിച്ച് ഈ വിഷയം ന്യായീകരിക്കാനുള്ള ശ്രമങ്ങൾ അങ്ങോളം ഇങ്ങോളം നടത്തി. അപ്പൊ അൽഹംദുലില്ലാ ഞാൻ മനസ്സുകൊണ്ട് സമാധാനിച്ചു. കാരണം പിന്നീട് പേരോട് ഉസ്താദ് ഈ വിഷയത്തിൽ ഇറങ്ങിയില്ല, പിന്നീട് പൊന്നോ ഉസ്താദ് ഈ വിഷയത്തിൽ ഇറങ്ങിയില്ല. ഈ വിഷയത്തെ സംബന്ധിച്ച് അപ്പോഴപ്പോഴുള്ള ഡേറ്റ് പിന്നെ അപ്ഡേഷൻസ്, അപ്പോഴപ്പോഴുള്ള പുതിയ ന്യൂസുകൾ, ബഹുമാനപ്പെട്ട കൊളത്തൂർ ഉസ്താദുമായി ഞാൻ കൈമാറിയിരുന്നു, കൊളത്തൂർ അലവി സക്കാഫി ഉസ്താദുമായി ഞാൻ കൈമാറിയിരുന്നു. ഉസ്താദുമായി വളരെ നല്ല ബന്ധമാണ് എനിക്കുള്ളത്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഏലംകുളം ഉസ്താദ് എനിക്ക് പല വിഷയത്തിലും പിന്നെ വിജ്ഞാനപരമായ പല കാര്യങ്ങൾക്കും ഹാബി മൗലവിമാരുമായി പല ഖണ്ഡനങ്ങളും പല വിഷയങ്ങളും നടത്തുന്ന സമയത്ത് ഇന്ന് ഈ വാർത്ത എവിടെയുള്ളത് എന്ന് ചോദിച്ചാൽ ആ സ്പോട്ടിൽ എനിക്ക് പറഞ്ഞിരുന്ന ബഹുമാനപ്പെട്ട ഏലംകുളം ഉസ്താദ്. ഉസ്താദിനോടൊക്കെ ഞാൻ ഈ വിഷയം സത്യസന്ധമായി ബോധ്യപ്പെടുത്തിയ സമയത്ത് ഒരാൾ പോലും നിഷാനെ നീ പറഞ്ഞത് കളവാണെന്ന് പറഞ്ഞിട്ടില്ല. അത് ഇൻഷാല്ല ഇനിയും അവർ പറയില്ല എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. കാരണം അവർക്കൊന്നും അങ്ങനെ പറയാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ ഈ വിഷയം സംബന്ധമായിട്ട് ഞാൻ നമ്മുടെ കൂട്ടത്തിലുള്ള ഒട്ടനവധി ഈ വിഷയം കൈകാര്യം ചെയ്യുന്ന ആളുകളെയും ഇതിന്റെ യാഥാർത്ഥ്യം ഇങ്ങനെയാണെന്ന് പറഞ്ഞതിന് ശേഷം നൌഷാദ് ഹസ്സനി ഒഴികെ അദ്ദേഹവുമായി ഞാൻ അന്ന് ഈ വിഷയം പങ്കുവച്ചിരുന്നില്ല. കാരണം അദ്ദേഹവുമായി പങ്കുവെക്കാനുള്ള ഒരു മാനസികാവസ്ഥയായിരുന്നില്ല. കാരണം ഒരാള് ഒരു ദിവസം 2-3 ഷെയർ മുബാറക് പ്രഭാഷണം, അയാളോട് ഞാൻ ഇത് ഷെയർ മുബാറക്കല്ല എന്ന് പറഞ്ഞാല് എന്തായിരിക്കും സ്ഥിതി? അദ്ദേഹവുമായി ഞാനന്ന് ഈ വിഷയത്തിൽ ആ സമയത്ത് ഈ വിഷയം ഇങ്ങനെ സംസാരിക്കുന്നതിന് ബഹുമാനപ്പെട്ട പൊന്മോൾ ഉസ്താദിന് കടുത്ത അതൃപ്തി ഉണ്ടായിരുന്നു. ഉസ്താദ് എന്നോട് പലവട്ടം പറഞ്ഞതാണ് ഇവരൊക്കെ സ്റ്റേജ് കെട്ടിയിട്ട് ഈ വിഷയം ഇങ്ങനെ വിളിച്ചു പറഞ്ഞിട്ടാണ് ഇത്ര ഈ വിഷയം വികാരം കൊള്ളുകയും ഈ വിഷയം ഇത്ര വഷളാവുകയും ചെയ്തത്. അതുപോലെ തന്നെ ഈ വിഷയത്തിൽ ഇല്ലാത്ത സനദ് വായിച്ചുകൊണ്ട് ആളുകളുടെ ഇടയിൽ എന്താ പറയേണ്ട ചോദ്യചിഹ്നമാവുകയും ചെയ്യുന്ന ഒരവസ്ഥാ വിശേഷം ഉണ്ടായി മാറുകയാണ് ചെയ്തത്. അങ്ങനെ ചുരുക്കി പറയട്ടെ, അങ്ങനെ ഈ വിഷയം മൗനവ്രതത്തിൽ കുറെ കാലം കൊണ്ട് മുമ്പോട്ട് പോയി. പക്ഷേ സുഹൃത്തുക്കൾ മനസ്സിലാക്കണം, ഈ അടുത്തായിട്ട് ഈ
ഈ വിഷയത്തെ സംബന്ധിച്ച് കാര്യമായി ഈ വിഷയത്തെ സംബന്ധിച്ച് എതിർത്ത് പ്രസംഗിക്കുന്നതിൽപ്പെട്ട തോട്ടുമുക്കം ഇസ്മായിൽ സഖാഫി എന്ന് പറയുന്ന ആൾ, അദ്ദേഹം ഈ വിഷയത്തെ സംബന്ധിച്ച് ഈ എളിയ വിനീതനായ ഞാൻ പൊന്മള ഉസ്താദിന്റെ അടുത്ത് പോയി എന്നുള്ള വിവരവും അതുപോലെ തന്നെ അതുമായി ഉസ്താദിനോട് ഞാൻ ചോദിച്ചു, ഉസ്താദെ ഇങ്ങനെ സമൂഹത്തിലുള്ള പല ആളുകൾ എന്നെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, ഇസ്മായിൽ സഖാഫി എന്ന് പറയുന്ന ആള് ഞാൻ പൊന്മള ഉസ്താദിനെ പോയി കണ്ടു എന്നും ഉസ്താദ് എനിക്ക് ജാലിയ വാലയിൽ നിന്ന് മുടികൾ കിട്ടിയിരുന്നു എന്നും ഈ പറയുന്ന ഇസ്മായിൽ സഖാഫി വിളിച്ചു പറയുന്നുണ്ട്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? വേറെ ഉസ്താദിനോട് ഞാൻ ചോദിച്ച പുസ്തകം പറഞ്ഞു, നീ പോയിന്നും പറയണ്ട, പോയില്ല എന്നും പറയണ്ട. പോയി എന്ന് പറഞ്ഞാൽ എന്തായി? സത്യം. പോയില്ല എന്ന് പറഞ്ഞാൽ കളവായി. നീ ഈ വിഷയത്തിൽ പ്രതികരിക്കേണ്ട എന്ന് പറഞ്ഞു. അപ്പൊ എന്തായി? പല ആളുകളും വിളിക്കും, ഞാൻ വിളിച്ചപ്പോൾ പറയും എനിക്ക് പ്രതികരിക്കാനില്ല, കാരണം ഞാൻ ഇമാമായിട്ട് ഞാൻ തൊക്കുന്ന പേരോസ്ഥാനായിരുന്നു. അത് മനസ്സിലാക്കണം. ഇന്ന് എന്റെ പേരിൽ കുപ്രചരണങ്ങൾ നടത്തുന്ന സംഘടനാ സ്നേഹികരെന്ന വ്യാജരേഖകൾ നടക്കുന്ന ചില ആളുകളുണ്ട്. അവരൊന്നും പേര് ഞാനിപ്പോ പറഞ്ഞു, അവരൊന്നും വെറുതാക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഉസ്താദിനെ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത ഒരു വലിയ പ്രവർത്തകനാണ് ഞാൻ. അത് ഉസ്താദ് ഇന്നും നിഷേധിക്കില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. അപ്പോ ചുരുക്കി പറയട്ടെ, ഉസ്താദ് എന്നോട് പറഞ്ഞു, ആരോടും നീ ഒന്നും മിണ്ടണ്ട. ഞാൻ പറഞ്ഞു, ആയിക്കോട്ടെ ഉസ്താദ്, ഞാൻ മിണ്ടുന്നില്ല. അങ്ങനെ ചുരുക്കി പറയട്ടെ സുഹൃത്തുക്കളെ, ഈ വിഷയ സംബന്ധമായി എനിക്ക് അടുത്ത ഗോള് വന്നത് നമ്മുടെ സുഹൃത്തായ അബ്ദുൽ വഹാബ് സഖാഫി മമ്പാടിന്റേതാണ്. വഹാബ് സഖാഫി എന്നെ വിളിച്ചു ചോദിച്ചു, നിഷാനെ ഇങ്ങനെ തോട്ടുമുക്കും ഇസ്മായിൽ ഇങ്ങനൊക്കെ പ്രസംഗിക്കുന്നുണ്ടല്ലോ, എന്താണ് അതിന്റെ അവസ്ഥ? ഞാൻ പറഞ്ഞു, പ്രസംഗിച്ചതിൽ 100% ശരിയല്ല, പക്ഷെ പല യാഥാർത്ഥ്യങ്ങൾ അതിലുണ്ട്. മുടിയുടെ എണ്ണം 6 കിട്ടിയെന്നാണ് എനിക്ക് പറഞ്ഞത്. അദ്ദേഹം എണ്ണം തർക്കം തെറ്റിയതോന്ന് അറിയില്ല, 18 കിട്ടീനി. അങ്ങനൊക്കെ പറഞ്ഞു. അതിന്റെ ശേഷം നൌഷാദ് അഹ്സനിയുമായി, കാരണം ആ ഉള്ള ഒരു ഈ 1-2 അതിന് മുമ്പ് നൌഷാദ് അഹ്സനിയുമായി വളരെ അടുത്ത ബന്ധം ഞാൻ പുലർത്തിയെങ്കിലും ഈ മുടി സംബന്ധമായ വിഷയത്തിൽ നൌഷാദ് അഹ്സനി ഇടപെട്ട അമിതമായ ഇടപെടൽ കാരണം അദ്ദേഹവുമായുള്ള ആ അടുപ്പം ചെറുതായിട്ടൊന്ന് കുറഞ്ഞിരുന്നു. അതിനുശേഷം ഈ വിഷയ സംബന്ധമായി നൌഷാദ് അഹ്സനി എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, നിഷാനെ ഇങ്ങനൊക്കെ പറയുന്നുണ്ടല്ലോ. വഹാബ് സഖാഫി ചോദിച്ചു അതേ ചോദ്യം തന്നെ. ഞാൻ പറഞ്ഞു, ഞാനും കേട്ടു ഉസ്താദെ, എന്താണ് അവസ്ഥ? ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദിന്റെ വാദിക്കൽ പോയിട്ടാണ് ഈ വിഷയം പ്രസംഗിച്ചിട്ടുള്ളത്. അപ്പോ എന്തെങ്കിലും ഒന്ന് മറുപടി കൊടുക്കണ്ടേ? മറുപടി കൊടുക്കുമ്പോ സംഘടന പറയുന്ന മറുപടി കൊടുക്കണ്ടാന്നാണ്. അപ്പൊ ഞാനൊന്നും മനസ്സിലൊന്ന് ചിരിച്ചു. അപ്പൊ ഉസ്താദ് എന്നോട് ചോദിച്ചു, ഞാനൊരു കാര്യം ചോദിച്ച സത്യം പറയൂ, ഈ മുടികളിൽ 6 നിനക്ക് കിട്ടിയെന്ന് പറഞ്ഞത് ശരിയാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അത് ശരിയല്ല, എനിക്ക് 18 കിട്ടിയത് എന്ന് പറഞ്ഞപ്പോ നൌഷാദ് അഹ്സനി ഏതാ വീണ് കിടക്കുന്നു ധരണി. നൌഷാദ് അഹ്സനി ഉസ്താദ് ആകെ ബോധം കെട്ട ഒരവസ്ഥയില്. അപ്പൊ എന്നോട് പറഞ്ഞു, ഈ വിഷയത്തെ സംബന്ധിച്ച് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഇനി പറഞ്ഞുതരണം, എനിക്കൊക്കെ അറിയാൻ ആഗ്രഹമുണ്ട്. ഞാൻ പറഞ്ഞു, ഉസ്താദ് നിങ്ങൾ 2 മുമ്പ് ചോദിക്കേണ്ട ചോദ്യമായിരുന്നു, ഏതായാലും വളരെ വൈകി, എന്നാ ഇപ്പോഴെങ്കിലും നമുക്ക് കള്ളാ വീട്ടാം. അപ്പൊ പ്രശ്നം, ഉസ്താദിന്റെ പ്രശ്നം, വണ്ടിയിലാണെങ്കിൽ രാമന്തല്ലി, മുഹമ്മദ് രാമന്തല്ലി സാഹിബ് ഉണ്ടാവും. അപ്പൊ രാമന്തല്ലി കേട്ട് കഴിഞ്ഞാൽ, രാമന്തല്ലി ഷാരൂഖ് ബാറക്കിനെ എതിർക്കുന്ന വിഷയത്തിൽ സംസാരിച്ചു എന്ന് കേട്ട് കഴിഞ്ഞാൽ, പിന്നെ രാമന്തല്ലി എന്നെ ചിലപ്പോൾ ചവിട്ടി പുറത്താക്കും എന്നും ഉപരോ. പിന്നെ എന്റെ വീട്ടിലാണെങ്കിൽ എന്റെ ഭാര്യയും കുടുംബക്കാരും ഉണ്ടാവും, സ്ഥാപനത്തിലാണെങ്കിൽ കുട്ടികളുണ്ടാവും. ഇത് സംസാരിക്കാൻ ഒരിടയില്ലാത്ത അവസ്ഥയും. ചുരുക്കി പറയട്ടെ മാന്യ സഹോദരന്മാരെ, നൌഷാദ് അഹ്സനി എന്നെ ഒരു ദിവസം രാത്രി 11 ഏകദേശം 11:15 ഇന്ത്യൻ സമയം വിളിച്ചു. എന്നോട് പറഞ്ഞു, എന്റെ വീട്ടുമുറ്റത്ത് കാറിന്റെ ഉള്ളിലാണ് ഞാനിപ്പോ ഉള്ളത്, ഡോറൊക്കെ നന്നായിട്ട് ബന്ദ് ചെയ്തിട്ടുണ്ട്, നിഷാനെ എന്താണ് സംഭവിച്ചതെന്ന് മുഴുവൻ നീ ഒന്ന് പറയൂ എന്ന് ചോദിച്ചു. അപ്പോ അൽഹംദുലില്ലാഹ് ഏകദേശം 4.5 ഫോണിലൂടെ ഞാൻ തുടക്കം മുതൽ ചുരുങ്ങിയ രൂപത്തിൽ, 4.5 എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയതാണ്, ഇപ്പം തന്നെ ഞാൻ പല ഭാഗങ്ങളും വിട്ടിട്ടും ഒഴിവാക്കിയിട്ടാണ് ഇവിടം വരെ എത്തിയിട്ടുള്ളത്. കാരണം മുഴുവൻ പറയാൻ നിന്നാല് ഒരു 5-6 സത്യദിന ഉസ്താദ് പേരോട് ഉസ്താദ് കുറ്റിയാളിന് സത്യദിന പ്രഭാഷണം നടത്തുന്നത് പോലെ ഞാൻ ഈ വിഷയത്തിൽ സത്യദിന പ്രഭാഷണം നടത്തേണ്ടിയിരിക്കും, പിന്നെ വേണ്ടി വരും. കാരണം അത്രയും ദീർഘമായ വിഷയങ്ങൾ, കാരണം നീണ്ട 2.5 അന്വേഷണം, ആ 2.5 അന്വേഷണത്തിൽ എനിക്ക് കിട്ടിയ തെളിവുകൾ, ആ തെളിവുകളെ ന്യായീകരിക്കുന്ന പല ഉപോധകമായ ഉപതെളിവുകളും, അതുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളും. അങ്ങനെ ചുരുക്കി പറയട്ടെ സുഹൃത്തുക്കളെ, അങ്ങനെ ഓരോന്നോരോന്നായിട്ട് പറയാൻ നിന്നാലേ ഇവിടെ നേരം വെളുക്കും. അങ്ങനെ ചുരുക്കി പറഞ്ഞ നൌഷാദ് അഹ്സനിയെ ഈ വിഷയം ഞാൻ പറഞ്ഞ് പൂർണ്ണമായി പറഞ്ഞു കൊടുത്തപ്പോ ഉസ്താദ് എന്നോട് പറഞ്ഞു, അപ്പൊ ഒരു കാര്യം ഇപ്പോൾ വ്യക്തമായി, പൊന്മള ഉസ്താദ് ഒന്നും കാണാതെയല്ല
ഈ വിഷയത്തിൽ മാറി നിൽക്കുന്നത് എന്ന് എനിക്ക് ബോധ്യമായി എന്ന് പറഞ്ഞു. അങ്ങനെ പൊന്മറ ഉസ്താദുമായി നൌഷാദ് ഹസ്സനിക്ക് നേരിട്ട് സംസാരിക്കാൻ അദ്ദേഹം അതിയായ താല്പര്യം പ്രകടിപ്പിച്ചു. ഇത് ഇതിലെന്തെങ്കിലും ഒരു വരി ഇശാൻ കളവ് പറയുന്നു എന്ന് വല്ലവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇൻഷാല്ലാ നമുക്കതൊക്കെ ചർച്ച ചെയ്യാം. ഇൻഷാല്ലാ എല്ലാത്തിനും എല്ലാ കാര്യത്തിനും വ്യക്തവുമാധികാരികവുമായ തെളിവ് എന്റെ വായി കൊണ്ട് ഏതൊരു വാക്ക് ഞാൻ ഇവിടെ ഉച്ചരിച്ചിട്ടുണ്ടോ ഒരുവിട്ടിട്ടുണ്ടോ അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് അതൊക്കെ ഇവിടെ സമർത്ഥിക്കും. അത് ഗണ്ണിക്കാൻ തന്റേടമുള്ളവർ വല്ലവരുണ്ടെങ്കിൽ ഒന്ന് പുറത്തു വരട്ടെ. ഇതിന്റെ രേഖകൾ ഇതിന്റെ തെളിവുകൾ ഇൻഷാ അള്ളാ എസ് വൈ എസ് മലപ്പുറം ജില്ലാ കമ്മിറ്റി 13-ാം തീയതി വെള്ളിയാഴ്ച മലപ്പുറത്തും 15-ന് ഞായറാഴ്ച തിരൂരിലും സമ്മേളനം നടത്തുന്നുണ്ട്. അന്നപ്പോൾ ഇതിനോട് ഉപോത്ബലകമായ രേഖകൾ ഇൻഷാ അള്ളാ അള്ളാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അതിൽ നമുക്ക് പുറത്തുവിടാം. അതായത് എസ് വൈ എസ് മലപ്പുറം ജില്ലാ കമ്മിറ്റി 13-ന് വെള്ളിയാഴ്ച മലപ്പുറത്തും 15-ന് ഞായറാഴ്ച തിരൂരിലും സമ്മേളനം നടത്തുന്നതായി ബഹുമാനപ്പെട്ട അസസക്കാകെ അറിയിച്ചിട്ടുണ്ട്, അവരോട് പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാവരെയും അറിയിക്കുന്നു ഇൻഷാ അള്ളാ ഇതിന്റെ അനുബന്ധങ്ങൾ ഇതിന്റെ രേഖകൾ ഉപോത്ബലകമായ തെളിവുകൾ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ ഞെട്ടിപ്പിക്കുന്ന അയാൾ ആരാണ് എന്ന് വ്യക്തമാക്കുന്ന ഇതിനപ്പുറമുള്ള നിങ്ങൾ ഇതൊക്കെ കേൾക്കുമ്പോൾ വിചാരിക്കും പ്രശ്നങ്ങൾ ഇത്ര ഗൗരവമാണോ അന്ന്. അല്ല, ഇതിനേക്കാൾ ബീഭത്സകമാണ്, ഇതിനേക്കാൾ ഭീകരമാണ് ഇനി കേൾക്കാനുള്ളത് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഭീകരതയുടെ ചെറിയ ഒരു അമിട്ട് മാത്രമേ ഇവിടെ നിങ്ങൾക്ക് മുമ്പിലേക്ക് സമർപ്പിക്കാൻ സാധിച്ചിട്ടുള്ളൂ. അതിഭയാനകമായ അതിഭീകരമായ ആരാണ് ഇയാൾ എന്ന് വ്യക്തമായി കൊണ്ട് സ്വന്തക്കാർ ഒപ്പരം നടന്നിരുന്ന ആളുകൾ ജീവിതത്തിന്റെ ഓരോ നിമിഷവും ഒപ്പിയെടുത്തുകൊണ്ട് സംസാരിക്കുന്ന ഭാഗങ്ങൾ ഇതൊക്കെ വെറും ഫോൺ ക്ലിപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ട് തള്ളി പറയാൻ വരട്ടെ. ഞങ്ങൾ ഇത് പറയേണ്ടി വന്നത് നിങ്ങൾ ഏത് രീതിയിൽ ആക്രമിക്കപ്പെട്ടോ അതുപോലെ തന്നെ തിരിച്ചടിച്ചോളൂ എന്ന് വിശുദ്ധ ഖുർആന്റെ കൽപ്പനയുണ്ട്. ഞങ്ങളുടെ നേതാക്കന്മാരെ ഞങ്ങളുടെ പണ്ഡിതന്മാരെ ഒരു കാലഘട്ടത്തിൽ ഇതിന്റെ പേരിലായിരുന്നു നിങ്ങൾ ആക്രമിച്ചതെങ്കിൽ ഇതേ ശൈലിയിലായിരുന്നു നിങ്ങൾ ആക്രമിച്ചതെങ്കിൽ ഖുർആന്റെ വാക്കതാണ് അതെ അതിന്റെ തന്നെയാണ് ഞങ്ങൾ ഇവിടെ ഉറങ്ങിപ്പുറപ്പെട്ടത്. ഇത് കേവല സംഘടനാ താല്പര്യം കൊണ്ടല്ല, ഹക്കായി ലോകത്തിന്റെ മുമ്പിലേക്ക് ബോധ്യപ്പെടുത്താൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ആ രൂപത്തിൽ മാത്രമേ മുന്നോട്ട് പോയിട്ടുള്ളൂ എന്നുള്ളത് കൂടി മനസ്സിലാക്കുക. ബാക്കി കുറച്ച് ഭാഗവും കൂടി ഇതിനുണ്ട്. ബഹുമാനപ്പെട്ട ഇസ്മായിൽ സഖാഫിക്ക് മറ്റ് കുറച്ച് പുതിയ കാര്യവും കൂടി വെളിപ്പെടുത്തേണ്ടതുമുണ്ട്. ഞാൻ പെട്ടെന്ന് വെടിവാറാം. ഇതിന്റെ കുറച്ച് ഭാഗവും കൂടി ശ്രദ്ധിക്കുക. നാളത്തിലുള്ളവരാളുകളൊന്നും പുറത്തു വരട്ടെ. ഇശാൻ മുനാഫിക്കാണെന്നും ഇശാൻ കഠിന ശത്രുവാണെന്നൊക്കെ പറയുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ പുറത്തു വന്നൊന്ന് പറയേ, അപ്പൊ ഞാൻ ബാക്കി പറഞ്ഞുതരാം. ഇപ്പൊ കൂടുതൽ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ഒരു കാര്യം മനസ്സിലായിക്കോ, ഇശാൻ മാഹിയെ കൊണ്ട് ഈ ഒരു കാര്യം കൊണ്ട് കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് മൈക്കിന്റെ മുമ്പിൽ ഇനിയൊരവസരം ഉണ്ടാക്കാതിരുന്നാൽ പല മാന്യന്മാർക്കും ആ മാന്യകുപ്പായം ഇട്ട് വീണ്ടും പുറത്തേക്ക് നടക്കാം. അല്ലെങ്കിൽ ഈ മാന്യകുപ്പായം കേരളത്തിലെ പൊതുസമൂഹം വിലയിരുത്തുമെന്നും അവരൊക്കെ മന്ദബുദ്ധികളല്ല, അവരൊക്കെ ചെളിവാരിക്കുന്നവരല്ല, അവർ ചേർക്കുന്ന ആളുകളാണെന്ന് മനസ്സിലാക്കിയാൽ ഇത്തരം ആളുകൾക്ക് നന്നായിരിക്കും. അപ്പൊ ചുരുക്കി പറയട്ടെ സുഹൃത്തുക്കളെ, നൌഷാദ് ഹസ്സനി എന്നോട് പറഞ്ഞു ചുരുക്കുന്നു ഞാൻ, നിശാൻ എനിക്ക് പൊന്മൽ ഉസ്താദുമായി ഒന്ന് ബന്ധപ്പെടണം, സംസാരിക്കണം. ഞാൻ പറഞ്ഞു ഒറ്റയടിക്കങ്ങ് പോണ്ട. കാരണം ഒരു കാലത്ത് ഷാരൂഖ് മുബാറക്കിന് വേണ്ടി സിന്ദാബാദ് വിളിച്ചെങ്കിൽ നൌഷാദ് ഹസ്സൻ ഈ വിഷയത്തിൽ മിതത്വം പാലിക്കുകയും മാറി നിൽക്കുകയും ചെയ്ത പിന്നെ പൊന്മൽ ഉസ്താദ് നിങ്ങളൊരു സുപ്രഭാതത്തിൽ പൊന്മോസ്താൻ എടുത്ത് പോയിട്ട് ഇശാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇത് രാജാവിന് എനിക്ക് ബോധ്യമായി എന്ന് പറഞ്ഞാൽ പൊന്മോസ്താദ് നിങ്ങളെ സംശയത്തിന്റെ ദൃഷ്ടിയോടെ കണ്ടേക്കാം. അതുകൊണ്ട് ഈ വിഷയത്തെ സംബന്ധിച്ച് നമ്മൾ ഒന്നാദ്യം സംസാരിക്കട്ടെ, അതിനുശേഷം മാത്രം നിങ്ങൾ പോയാൽ മതി എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. അതിനുശേഷം എന്റെ സുഹൃത്ത് പിന്നെ മാന്യ സുഹൃത്ത് സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന ഷറഫുദ്ദീൻ വയനാട് മഞ്ചാടി എന്ന പേരിൽ ബൈലക്സിലുള്ള എന്റെ മാന്യ സുഹൃത്ത്, അദ്ദേഹം ഈ വിഷയം അവല് മുതൽ ആഹിർ വരെ അദ്ദേഹത്തിന് അറിയാം. ഞാൻ അദ്ദേഹമായി എല്ലാ വിഷയവും പങ്കുവച്ചിരുന്നു. അദ്ദേഹം ജാലിയവാലിയുടെ ഓരോ വിഷയങ്ങൾ പറഞ്ഞ് അദ്ദേഹം പല തമാശകളും എന്നോടും പറയാറുണ്ടായിരുന്നു. അപ്പൊ ഇരിക്കട്ടെ. അപ്പൊ ഷറഫുദ്ദീൻ എന്ന് പറയുന്ന എന്റെ സുഹൃത്തും, ഷറഫുദ്ദീൻ എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട പൊന്മൽ ഉസ്താദിന്റെ കീഴിൽ ഏകദേശം 3-4 വർഷം മോദിപ്പടിക്കുകയോട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ പറയുന്ന സാധുവായ ഞാനും ഷറഫുദ്ദീനും കൂടി ബഹുമാനപ്പെട്ട പൊന്മൽ ഉസ്താദിനെ 2 സമയങ്ങളിലായി വിളിച്ചു. ഇങ്ങനെ നമ്മൾ പറഞ്ഞു അഹ്സനിക്ക് ഏകദേശം കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ പുസ്തകം പറഞ്ഞ് ചിരിച്ചോണ്ട് പറഞ്ഞു അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ അതിനുശേഷം നൌഷാദ് ഹസ്സനി പൊന്മൽ ഉസ്താദിനെ വിളിക്കുകയും പൊന്മൽ ഉസ്താദിന്റെ വീട്ടിൽ ഉസ്താദ് പറഞ്ഞതിനനുസരിച്ച് ഒരു വൈകുന്നേരം പോയി ഏകദേശം 1.5 മണിക്കൂർ കഥ കടച്ചുകൊണ്ട് സംസാരിച്ചു. അപ്പോ
നൗഷാദ് ഹസ്സനിയോട് അതിന്റെ വൽഹാസിൽ മാത്രം ഞാൻ പറയാം. നൗഷാദ് ഹസ്സനിയോട് ഉസ്താദ് പറഞ്ഞു, ഉസ്താദ് പറഞ്ഞു ഇത് ഷേർ മുബാറക്കാണെന്ന് പറയാൻ നിങ്ങൾ പോകണ്ട, ഷേർ മുബാറക്കാണെന്ന് പറയാൻ നിങ്ങൾ പോകണ്ട. പക്ഷെ ഉസ്താദിന്റെ നിലപാട് വളരെ കൃത്യമായിട്ട് നൗഷാദ് ഹസ്സനിക്ക് ബോധ്യപ്പെട്ടു. അദ്ദേഹത്തിന് തർക്കമായിട്ട് ഉത്തഫക്കുന്ന ലേഖി എന്നൊക്കെ പറയുന്നത് പോലെ സഹീം ബുഖാരി മുസ്ലിമിന്റെ ഹദീസുകളെ ഏകോപിച്ച് വരുന്നത് പോലെ നൗഷാദ് ഹസ്സനി വന്നിട്ട് എന്നോട് പറഞ്ഞു, ജിഷാനെ ഇപ്പം പൂർണ്ണമായി ഈ പൊന്മോൾ ഉസ്താദിനെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ അതൊക്കെ ഞാനിപ്പോൾ ശരിവച്ചിരിക്കുന്നു. പൊന്മോൾ ഉസ്താദ് കൂടി എന്നോട് ഇത് പറഞ്ഞിരിക്കുന്നു. ഇനി ഞാൻ ചോദിച്ചു, ഉസ്താദെ ഇത് മൂടിവെക്കേണ്ടതാണോ, ഇനിയും മൂടിവെക്കേണ്ടതാണോ, ഇത് തിരുത്തേണ്ട ആവശ്യകതയില്ലേ? ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ നമ്മുടെ സമസ്തയിൽ 40 ആലിമീങ്ങളിൽ ഏകദേശം 10 ആളുകളാണ് കേരളത്തിന്റെ വെളിയിൽ പോകുന്ന ആളുകൾ, അല്ലെങ്കിൽ വിദേശ രാഷ്ട്രങ്ങളിൽ പോകുന്ന ആളുകൾ. ബാക്കി ഏറെക്കുറെ ആളുകൾ പള്ളി ദർസുകളും സിയാറത്തുകളും ദുആകളും അതുപോലെ തന്നെ ദിക്റുകളുമായി അള്ളാഹുവിൽ അടുത്തുകൊണ്ട് കുട്ടികൾക്ക് ദർസെടുത്തു കൊടുത്തുകൊണ്ട് ജീവിക്കുന്ന പിന്നെ ഉഹ്റവിയായ നമ്മുടെ പണ്ഡിതന്മാർ, അവരെ സംബന്ധിച്ച് ജാരിയവാല എന്ന് പറയുന്ന മനുഷ്യൻ ജീവിച്ചോ, അങ്ങനൊരു കഥാപാത്രം ഉണ്ടോ എന്നറിയില്ല. അതുപോലെ തന്നെ ബോംബെയിൽ ഇങ്ങനെ ഒരു ആളുണ്ടോ എന്നറിയില്ല. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉസ്താദ് എന്താണോ പറയുന്നത് അത് അവരതുപോലെ കൊണ്ടുവരിക, അംഗീകരിക്കുക എന്നുള്ള ഒരു ശൈലിയാണ്. വേറെ ഉസ്താദ് ഈ വിഷയം ഉസ്താദിന് വ്യക്തമായിട്ട് ഉസ്താദിന്റെ അവരുടെ സംഘടനയുടെ ഉത്തരവാദിത്തവും അവരുടെ ഉത്തരവാദിത്ത നിർവഹണവും ഒരു പണ്ഡിത സഭയുടെ കർത്തവ്യ ബോധവും ഒക്കെയാണ് ആ തുറന്നു പറയുന്നത്. കോട്ടെ, കൽബിൻ ഉസ്താദിന് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും മറ്റുള്ള പല വിഷയങ്ങളും ഓർത്തുകൊണ്ടാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഉസ്താദിന് ഈ വിഷയത്തിൽ സജീവമായി ഇടപെട്ടില്ല. സഹോദരന്മാരെ, ഇനി ഞാൻ ചോദിക്കുന്നു, ഇടപെടാൻ ആരുള്ളത്? ഈ സനത് നിർമ്മാണത്തെ പറ്റി അറിഞ്ഞപ്പോ അതിന്റെ ഒരു ഫോട്ടോ കോപ്പി എനിക്കും വേണം എന്ന് പറഞ്ഞ ചുള്ളിക്കോട് ഉസ്താദ് തിരുത്തുമെന്ന് വിശ്വസിക്കാൻ നിർവാഹമില്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെ സംബന്ധിച്ച് നൗഷാദ് ഹസ്സനി എന്നോട് പറഞ്ഞു, ജിഷാനെ എനിക്ക് അബ്ദുൽ നസീർ അസ്ഗരിയോട് സംസാരിക്കണമെന്ന് പറഞ്ഞ അടിസ്ഥാനത്തിൽ നൗഷാദ് ഹസ്സനി ഞാൻ കൊടുത്ത സ്റ്റേറ്റ്മെന്റ് 100% ശരിയാണെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി ഈ പറയുന്ന അബ്ദുൽ നസീർ അസ്ഗരിയെ വിളിച്ചു. അബ്ദുൽ നസീർ അസ്ഗരിയെ വിളിച്ചിട്ട് 100% ജിഷാൻ കൊടുത്ത സ്റ്റേറ്റ്മെന്റ് ആ സംഭവങ്ങളൊക്കെ സത്യമാണെന്ന് അബ്ദുൽ നസീർ അസ്ഗരി നൗഷാദ് ഹസ്സനിയോട് പറഞ്ഞു. അതിനുശേഷം പറയുന്ന ബഷീർ ബാഖറിയോടും അന്വേഷിച്ച് സംഗതി ബോധ്യപ്പെടുത്തി. സംഗതികളൊക്കെ ഉൾക്കൊണ്ടു ചില ആളുകളൊക്കെ ചോദിക്കുന്നുണ്ട്, എന്തിനാ ജിഷാനും അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്ക് ഈ വിഷയത്തിൽ ഇടപെടുന്നത്? നമ്മളെ ആനിമീങ്ങൾ ഇല്ലേ, അവർ തിരുത്തില്ലേ? അപ്പൊ എന്തേ തിരുത്താത്തത്? നാട്ടിൽ കള്ളന്മാരുടെ ശല്യം കൂടിയാൽ സാധാരണ പോലീസുകാരെ വിളിക്കും. പോലീസുകാർ വരാതിരുന്നാൽ, പോലീസുകാർ ഈ കള്ളന്മാരെ പിടിക്കാതിരുന്നാൽ നാട്ടുകാർ ചേർന്ന് പിടിക്കില്ലേ? ആ പിടുത്തമാണ്, ആ പിടുത്തത്തിന് വേണ്ടിയാണ് ഒരിക്കലും ജിഷാൻ ഇന്നലെ കിട്ടിയ 18 മുടികളുമായി കേരള പോലീസിനോട് നമുക്കും പറയാനുള്ളത്, ഈ മുടിക്കനുകൂലമായിക്കൊണ്ട് സ്റ്റേറ്റ്മെന്റ് നൽകുകയും അത് തെറ്റാണ് തെറ്റാണ് തെറ്റാണെന്ന് നിരന്തരമായിക്കൊണ്ട് ബോധ്യപ്പെടുത്തിയിട്ടും ഇത് തിരുത്താത്ത ആഭ്യന്തര വകുപ്പ് തിരുത്തിയില്ലെങ്കിൽ ഈ നാട്ടിലെ പൊതുജനം അത് തിരുത്തിക്കുക തന്നെ ചെയ്യുമെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. കോട്ടെ, കഴിഞ്ഞോ? നാലാമത്തെ ഉമർ കാമിലി എന്ന അദ്ദേഹം മർക്കസിൽ അഹമ്മദ് ഫസ്രജി എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം മർക്കസിൽ ഈ പറയുന്ന മുടികൾ കൈമാറുന്ന സമയത്ത് തന്നെ വളരെ വ്യക്തമായിട്ട് സ്റ്റേജിന്റെ മുകളിൽ നിന്ന് തന്നെ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനോടും ബഹുമാനപ്പെട്ട ചുള്ളിക്കോട് ഉസ്താദിനോടും ഈ വിഷയത്തെ സംബന്ധിച്ച് നിങ്ങൾ പൂർണ്ണമായി പഠിച്ചു മനസ്സിലാക്കിയതിനു ശേഷമേ സമൂഹത്തോട് പറയാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഈ സമൂഹത്തോട് നിങ്ങൾ ചെയ്യുന്ന വഞ്ചനയായി മാറും അത്. അതുകൊണ്ട് ഇതിന്റെ യാഥാർത്ഥ്യം നിങ്ങൾ ആ മുടിയെ ഒരു ടോർച്ചടിച്ച് നിഴലടിച്ച് പരിശോധിക്കണം എന്ന് ഉമർ കാമിലി അന്ന് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനോട് പറഞ്ഞിരുന്നു. അതിന് സാക്ഷി 3 ആളുകളാണുള്ളത്. അന്ന് ഒരു സാക്ഷി ഈ പറയുന്ന കാന്തപുരം ഉസ്താദ്, രണ്ടാമത്തെ ആള് ചുള്ളിക്കോട് ഉസ്താദ്, മൂന്നാമത്തെ ആള് ഈ പറയുന്ന ഉമർ കാമിലിയുടെ സെക്രട്ടറിയായി ജോലി ചെയ്യുന്ന മുക്കം സ്വദേശിയായ ബഷീർ ഹാജിക്ക. ഈ ബഷീർ ഹാജിക്കെ ഞാൻ വിളിച്ചു. നിഷ്കളങ്കനായ മനുഷ്യൻ എന്നോട് പറഞ്ഞു, ഉമർ കാമിലി വ്യക്തമായിട്ട് കാന്തപുരം ഉസ്താദിനോട് പറഞ്ഞിരുന്നു എന്നെ ഈ വിഷയത്തെ സംബന്ധിച്ച് നിങ്ങൾ നിഴലടിച്ച് നിഴൽ പരിശോധന നടത്തണം, അതുകൊണ്ട് അഹമ്മദ് ഖസൽജി പറഞ്ഞത് നിങ്ങൾ കണ്ണടച്ച് വിശ്വസിക്കാൻ പാടില്ല എന്ന് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനോട് ബഹുമാനപ്പെട്ട ഉമർ കാമിലി പറഞ്ഞിരുന്നു എന്ന് ഈ പറയുന്ന അദ്ദേഹത്തിന്റെ സെക്രട്ടറിയായ ബഷീർ ഹാജി എന്നോട് പറഞ്ഞിരുന്നു. ആ പറഞ്ഞ് 2 മിനിറ്റ് ആയതിനു മുമ്പ് ഞാൻ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനോട് വിളിച്ചു. ഞാൻ വിളിച്ചു ഉസ്താദിനോട് ചോദിച്ചു, ഉസ്താദ് ഇങ്ങനെ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ, ഉമർ കാമിലി ഈ വിഷയത്തെ സംബന്ധിച്ച് ഉസ്താദിനോട്
ഈ വിഷയത്തെ സംബന്ധിച്ച് ഒന്ന് അന്വേഷിച്ച് ബോധ്യപ്പെട്ടതിന് ശേഷമേ അത് പൊതു പൊതുസമൂഹത്തിൽ പറയാൻ പാടുള്ളൂ. ഉസ്താദ് കണ്ണടച്ച് പറഞ്ഞു, അങ്ങനെ ഉമർ കാമിലി എന്നോട് പറഞ്ഞിട്ടില്ല. ചുള്ളിക്കോട് ഉസ്താദിനോട് ചോദിച്ചു, ചുള്ളിക്കോട് ഉസ്താദം പറഞ്ഞു, ഉമർ കാമിലി എന്നോട് പറഞ്ഞിട്ടില്ല. പക്ഷേ സുഹൃത്തുക്കളെ, യാഥാർത്ഥ്യം ബഷീറാജി പറഞ്ഞു, ഉമർ കാമിലിയോട് ഈ വിഷയത്തെ സംബന്ധിച്ച് സംസാരിച്ചതിന്റെ പേരിൽ ഈ പറയുന്ന എ പി ഉസ്താദും അതുപോലെ തന്നെ ചുള്ളിക്കോടും അബ്ദുൽ ഹക്കീം അസീരി എന്ന് പറയുന്ന വ്യക്തിയും ഇവരൊക്കെ പറഞ്ഞു, ഇന്ത്യയിൽ നിന്ന് വരുന്ന ഒരു കോൾ പോലും ദയവ് ചെയ്തിട്ട് ഉമർ കാമിലിയെ കൊണ്ട് ഫോൺ അറ്റൻഡ് ചെയ്യിപ്പിക്കല്ലേ എന്ന് വ്യക്തമായിട്ട് ഇവര് നിർദ്ദേശം കൊടുക്കുകയാണ്. ബഷീർ ഹാജിക്കാക്ക് നിർദ്ദേശം കൊടുക്കുകയാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ വ്യക്തമായ ബോധ്യത്തോടുകൂടി തന്നെയാണ് ഈ കളികളൊക്കെ കളിച്ചിട്ടുള്ളത്. ഒരാൾ, ഒരു മുസ്ലിമായ വ്യക്തി ഒരു മുടികൾ ഒരു മുടി കൊടുത്ത് റസൂലുള്ളാഹിന്റെ ശാര മുബാറക്കാണെന്ന് പറഞ്ഞ് കാന്തൂർ ഉസ്താദ് വാങ്ങിവെച്ചെങ്കിൽ അത് നമുക്ക് തെറ്റില്ലായിരുന്നു, നമ്മൾ കുറ്റം പറയില്ലായിരുന്നു. പക്ഷേ അതിനുശേഷം അത് ന്യായീകരിക്കാൻ വേണ്ടി കളിച്ച കളികളുടെ മുഴുവൻ രേഖകളും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് സംബന്ധിച്ച് ഇപ്പൊ തൽക്കാലം ഇതിന്റെ വസ്തുതകൾ നിങ്ങളുടെ മുമ്പിൽ പറയാൻ മാത്രമേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ. കാരണം ഇതിന്റെ രേഖകളുടെ കൂമ്പാരം പുറത്തുവിട്ടാൽ ഏകദേശം 100-ൽ അധികം 125-ൽ അധികം വരുന്ന രേഖകൾ, അത് ഓഡിയോയിലൂടെയും വീഡിയോയിലൂടെയുള്ള രേഖകൾ പുറത്തുവിട്ടാൽ ആരെയും വേദനിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. ചില സത്യങ്ങൾ പുറത്തു പറയണമെങ്കിൽ ചില ആളുകളുടെ പേരുകൾ പരാമർശിക്കേണ്ടി വരും. അതുകൊണ്ട് അത്തരം പേരുകൾ പരാമർശിച്ചതിൽ വല്ലവർക്കും വല്ല പ്രയാസമുണ്ടെങ്കിൽ അവരൊക്കെ പൊരുത്തപ്പെടണം. കാരണം ഇതൊക്കെ നമ്മുടെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷെയർ മുബാറക്കുമായി ബന്ധപ്പെട്ട് റസൂലുള്ളാഹിന്റെ പേരിൽ ഇല്ലാത്തൊരു ഷെയർ മുബാറക്ക് എന്ന പേരിൽ ഇവരെ ചില മുടികൾ പ്രതിഷ്ഠിച്ചുകൊണ്ട് അത് പ്രചരിപ്പിക്കുകയും അതിനു വേണ്ടിയുള്ള പ്രചരണം നടത്തുകയും ചെയ്തപ്പോ അതിൽ വല്ലാതെ വേദനയും വിഷമവും തോന്നിക്കൊണ്ട് തന്നെയാണ്. നമ്മളൊന്നും ഷെയർ മുബാറക്കിന്റെ വിരോധികളല്ല. അത് കാന്തപുരം ഉസ്താദിന്റെ കയ്യിൽ ഒന്ന് ഒറിജിനലായി കിട്ടിക്കഴിഞ്ഞാല് അതിൽ ഏറ്റവും അധികം സന്തോഷിക്കുകയും അതുപോലെ തന്നെ അഭിമാനം കൊള്ളുകയും ചെയ്യുന്ന ആളുകളൊക്കെയാണ് നമ്മളെ പോലുള്ള സാധാരണക്കാരും നമ്മളെ പോലുള്ള പ്രവർത്തകന്മാര്. പക്ഷേ ഇങ്ങനെ വ്യക്തമായി 100% അത് ബോധ്യപ്പെട്ടിട്ട് അതല്ല എന്ന് ബോധ്യപ്പെട്ടിട്ട് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് തന്നെ പല ആളുകളോട് പറഞ്ഞിട്ടുണ്ട്. എന്ത് പറഞ്ഞു? അതിന് ബോംബെയിലുള്ള മുടി മാത്രമല്ലല്ലോ നമ്മുടെ കയ്യിലുള്ളേ. അപ്പൊ ഒരു കാര്യം വ്യക്തമായി, ബോംബെയിലുള്ള മുടി ഏതായാലും കാന്തപുരം ഉസ്താദ് അംഗീകരിച്ചിട്ടില്ല. അതുപോലെ തന്നെ അബ്ദുൽ ഹക്കീം അസീരിയും ഇതേ വാദം മറ്റുള്ള പല ആളുകളോടും പറഞ്ഞതായിട്ട് വ്യക്തമായ രേഖ എന്റെ കയ്യിലുണ്ട്. അതൊക്കെ നിഷേധിക്കാൻ തയ്യാറാകുന്ന സമയത്ത് ഇൻഷാല്ലാ അതിന്റെ മാലപ്പടക്കമായിട്ട് അതിന്റെയൊക്കെ രേഖകൾ ഈ സമൂഹത്തിന് മുമ്പിൽ സമർപ്പിക്കാൻ ഞാൻ തയ്യാറാണ്. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഇനി ആരെങ്കിലും എന്താ എടുത്തു ചാട്ടിയുള്ള വല്ല പെർഫോമൻസും കാഴ്ചവെക്കാം എന്ന് കരുതിയിട്ട് മാളത്തിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഈ വിഷയത്തെ സംബന്ധിച്ച് ന്യായീകരിക്കാനുള്ള ശ്രമം വല്ലവരും നടത്തുന്നെങ്കിൽ നന്നായി സൂക്ഷിച്ചോ, നന്നായി ചിന്തിച്ചോ. നിങ്ങൾ പുറത്തു പറയുന്ന വിഷയം ഈ പറയുന്ന പ്രസംഗിക്കുന്ന ആള് തന്നെ മുമ്പ് കാലത്ത് ഈ വിഷയം നിഷേധിച്ചതടക്കമുള്ള മുഴുവൻ രേഖകളും പുറത്തള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് പുറത്തുവിടും. അതുകൊണ്ട് പുറത്തു വിടിവിച്ച് ജനങ്ങളുടെ ഇടയിൽ ഉള്ളമാനം പോക്കരുത് എന്ന് മാത്രമേ ഈ വിഷയത്തിൽ പറയാനുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറുണ്ടോ അവരുടെ കൂട്ടത്തിൽ നിന്ന് ചോദിക്കാൻ ഞങ്ങൾ താല്പര്യപ്പെടുകയാണ്. കാരണം ഈ വ്യാജമുടി ഒറിജിനലാക്കുവാൻ വേണ്ടി മത്സരിച്ച് നടന്നിരുന്ന നൗഷാദ് ഹസനി എവിടെ, അബ്ദുൽ വഹാബ് മമ്പാട് എവിടെ ചോദിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. കാരണം ഈ വെല്ലുവിളി അവരെ ഏറ്റെടുക്കണം. അല്പമെങ്കിലും അവർ ഇന്നലകളിൽ പറഞ്ഞിരുന്നതിൽ നിന്നുകൊണ്ട് ആത്മാർത്ഥതയുണ്ടെങ്കിൽ അത് തുറന്നു പറയണം. അല്ലെങ്കിൽ ഇയാൾ പറയുന്നത് പോലെ വന്നുകൊണ്ട് സമൂഹത്തിന്റെ മുമ്പിലേക്ക് അത് തെറ്റുപറ്റിയതായിരുന്നു, അബദ്ധമായിരുന്നു എന്ന് തുറന്നു പറയാനുള്ള ഒരു ചങ്കൂറ്റമെങ്കിലും അവർ കാണിക്കേണ്ടതുണ്ട്. ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ, ഇത് വിഘടിത പാളയത്തിലേക്കുള്ളതായ ഈ അമ്പുകൾ ഏറ്റെടുക്കാൻ ആരെങ്കിലും സന്നദ്ധരാണെങ്കിൽ അതറിയുവാൻ ഈ മലയാള മണ്ണിന്റെ താല്പര്യമുണ്ട് എന്ന് ഈ സദസ്സിൽ നിന്നുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. തുടർന്ന് കേൾക്കുക. വൈരാഗ്യമില്ല, പക്ഷെ ബോധ്യപ്പെട്ട ഒരു സത്യം. ഏറ്റവും ചുരുങ്ങിയത് കാന്തപുരം ഉസ്താദിനെ, ജിഷാനെ നിന്റെ കയ്യിലുള്ള തെളിവുകൾ ഞാനൊന്ന് കാണട്ടെ എന്നെങ്കിലും പറഞ്ഞൊന്ന് വിളിക്കാമായിരുന്നു. അതിന് പകരം കാണുന്ന ആളുകളോടൊക്കെ ഞാനുമായി സംസാരിക്കരുതെന്നും ഞാനുമായി ബന്ധപ്പെടരുതെന്നും വ്യക്തമായി പറഞ്ഞുകൊണ്ട് അവരെയൊക്കെ തടസ്സപ്പെടുത്തുകയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് എന്നൊരു യാഥാർത്ഥ്യം നിങ്ങളാരും മറക്കാതിരിക്കുക. അപ്പൊ സുഹൃത്തുക്കളെ, ഈ വിഷയ സംബന്ധമായിട്ട് പറയാനുള്ള കാര്യങ്ങളുടെ ഒരു ചെറിയ ശകലം മാത്രമേ ഞാനിപ്പോ ഇവിടെ എന്ത് നടന്നു എന്ന് പറയാനുള്ളൂ. അത് വിശദീകരിച്ച് പറഞ്ഞാൽ റാസി ഇമാമൊക്കെ കിതാബ് എഴുതിയതുപോലെ 25-30 വാല്യം എഴുതേണ്ടി വരും. അതുകൊണ്ട് അതിലേക്കൊന്നും പോകാനുള്ള സാഹചര്യം ആരും ദയവ് ചെയ്തിട്ടുണ്ടാക്കരുത്. പിന്നെ ഈ വിഷയം
അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഞാൻ അവതരിപ്പിച്ച ഞാൻ പറഞ്ഞു കൊടുത്തപ്പോ ഒരാള് പോലും നിഷാനെ നീ പറയുന്നത് കളവാണ് നീ പറയുന്നത് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണ് എന്നൊരാളും എന്നോട് ദൂരെ പറഞ്ഞിട്ടില്ല. ഈ പറയുന്ന വിഷയങ്ങളൊക്കെ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് പലയാളും എന്നൊക്കെ പറയുകയല്ലാതെ നീ പറയുന്നത് കളവാണ് അല്ലെങ്കിൽ നീ പറയുന്നത് സത്യത്തിന് വിരുദ്ധമാണ് എന്നൊന്നും ആരും ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ല. അവർക്ക് പറയാൻ സാധ്യമല്ല. അത്രയും ശക്തമായ തെളിവുകളാണ് ഇത് വ്യാജമാണെന്നുള്ള വിഷയത്തിൽ ഞാൻ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ നിർഭാഗ്യവശാൽ പണ്ഡിതന്മാരുടെ ഭാഗത്ത് നിന്ന് ഇത് തിരുത്താനുള്ള ഒരു നടപടിയൊന്നും അവർ മുന്നിട്ടിറങ്ങിക്കൊണ്ട് ചെയ്യാത്തത് കൊണ്ട് എളിയവനായ ഈ വിനീതനായ സാധുവായ ഞാൻ ഈ വിഷയം പൊതുസമൂഹത്തിൽ തുറന്നു പറയേണ്ടി വന്നു. പക്ഷേ ഒരു യാഥാർത്ഥ്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇൻഷാല്ലാ റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഒന്നിടവട്ട ദിവസങ്ങളിൽ ഈ വിഷയം സജീവ ചർച്ചയാവുകയും ഈ വിഷയത്തെ സംബന്ധിച്ച് ഓരോ പണ്ഡിതന്മാരും ഇത് വ്യക്തമായി ഇതിനെതിർത്തുകൊണ്ട് രംഗത്ത് വരിക തന്നെ ചെയ്യും എന്നിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഇനിയും മൂടി വെക്കാൻ സാധ്യമല്ല. ഈ വിഷയം ഉൾക്കൊണ്ട ഒരുപാട് പണ്ഡിതന്മാരെ എനിക്കറിയാം. പക്ഷെ അവരുടെ പേരുകൾ ഞാൻ പറഞ്ഞ് അവരെ മോശമാക്കാനോ അവരെ വേദനിപ്പിക്കാനോ ഞാൻ തയ്യാറല്ല. പക്ഷേ ഈ ഒരു വെളിപ്പെടുത്തലോടുകൂടി ഞാൻ ഇൻഷാല്ലാ എനിക്ക് ബോധ്യപ്പെട്ട കാര്യം ഏകദേശം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 700,000 ആളുകൾ ഓരോ പിന്നെ ഈ വിഷയത്തിൽ ഞാൻ മുമ്പ് ന്യായീകരിച്ച പല വിഷയങ്ങളും കേട്ട ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഈ വിഷയം അന്ന് എനിക്ക് ഞാൻ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചു പോയതാണ്. അന്ന് ഈ ജാലിയവാല ആരാണെന്നോ ഈ ബോംബെയിലുള്ള ജാലിയവാല എങ്ങനെയുള്ള മനുഷ്യരാണെന്നോ എനിക്കറിയില്ലായിരുന്നു. പക്ഷേ ബോധ്യപ്പെട്ട സത്യം എനിക്ക് മൂടിവെക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ പിന്നെ ചില ആളുകൾ ഈ വിഷയ സംബന്ധമായി ചിലപ്പോൾ ചോദിച്ചേക്കാം എന്തുകൊണ്ട് സമസ്ത മുഷാവറയിൽ ഈ വിഷയം ഞാൻ കൊണ്ടുപോയില്ല അല്ലെങ്കിൽ മുഷാവറയിൽ ഞാൻ എന്തുകൊണ്ട് പരാതിപ്പെട്ടില്ല. കാരണം ബഹുമാനപ്പെട്ട പൊന്മുളസ്താദ് ഈ വിഷയ സംബന്ധമായി ഒരുപാട് സംസാരിച്ചതിൽ നിന്ന് പലവട്ടം ഞാൻ ഈ വിഷയം സമസ്തയിൽ കൂടുതലായിപ്പോയി എന്നുള്ള ഒരു ആശങ്കൊന്നും വരണ്ട. കാരണം ഈ വിഷയം മർമ്മ പ്രധാനമാണ്. ഈ ഭാഗം ഒന്ന് ശരിക്ക് ശ്രദ്ധിക്കുക. അവരുടെ മുഷാവറയുടെ പവറും ഉത്തരവാദിത്ത ബോധവും ഒക്കെയാണ് ഇപ്പൊ അദ്ദേഹം വീണ്ടും തുടർന്നുകൊണ്ട് പറയുന്നത്. മുഷാവറയിൽ ഇതെന്തുകൊണ്ട് കൊണ്ടുപോയി വെച്ചില്ല എന്ന് എ പി സ്ഥാദ് തനിക്ക് പിടിച്ച 3 കൊമ്പ് മൊയലിന് 3 കൊമ്പാണെന്ന് പറഞ്ഞു കണ്ടിട്ട് നടക്കും. അങ്ങനെ അങ്ങനെ അയാൾ തനിതരം ശരിക്കായിട്ട് കൂടി പറയുന്നുണ്ട്. ശരിക്കും ഒന്ന് ശ്രദ്ധിക്കുക. അവതരിപ്പിച്ചിരുന്നു എന്നും അതെ മുഷാവറയിൽ അവതരിപ്പിച്ചിരുന്നു എന്നും അതാരും ചെവിക്കൊണ്ടില്ല എന്നും പറഞ്ഞു. അപ്പൊ ബഹുമാനപ്പെട്ട പൊന്മുളസ്താദ് പറഞ്ഞിട്ട് കേൾക്കാത്ത ഒരു വിഷയം ഈ സാധുവായ ഈ മാഹിയിലുള്ള ഞാൻ പറഞ്ഞാലേ അത് എത്രത്തോളം ഉൾക്കൊള്ളുമെന്ന് നിങ്ങൾ ചിന്തിച്ചുകൊള്ളുക. അതുകൊണ്ട് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ദൗത്യം ഞാനുമായി അടുത്ത് പിന്നെ ബന്ധപ്പെടുന്ന മുഴുവൻ പണ്ഡിതന്മാരെയും ഞാനിത് ബോധ്യപ്പെട്ടിട്ടുണ്ട്, ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അത് ബോധ്യപ്പെട്ട ആളുകൾ ഇപ്പോൾ ഇങ്ങനെ ട്രാക്കിൽ നിൽക്കുന്നുണ്ട്. ഇൻഷാല്ലാ വരുന്ന ആളുകളിൽ അവരെ ഒരുപാട് ആളുകൾ ഒന്നിലധികം ആളുകൾ തന്നെ രംഗപ്രവേശം ചെയ്യുമെന്നും ഈ തിരുത്തൽ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നും ആരും വ്യാഖ്യാനിക്കേണ്ടതില്ല. കാരണം സ്വന്തം വീട്ടിലുള്ള ഒരു മോശം കാര്യം അത് എടുത്തു കളയേണ്ട ആളുകൾ എടുത്തു കളയുന്നില്ലെങ്കിൽ അത് ആ കളയേണ്ട ബാധ്യതയുള്ള ആളുകൾ കളയുന്നില്ലെങ്കിൽ അത് നിർബന്ധിതാവസ്ഥയിൽ കളയാൻ മറ്റുള്ളവരും അവിടെയുള്ള കുട്ടികളും ചിലപ്പോ ആ തെറ്റുകൾ എടുത്ത് കളയേണ്ടി വരും എന്ന് മാത്രമേ പറയാനുള്ളൂ. അതുകൊണ്ട് ഇവിടെ ആരും മാസൂമികളായിട്ടില്ല. തെറ്റ് പറ്റി എന്ന് ഒരിക്കലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ അവസാനം ഇതുകൂടി പറഞ്ഞു നിർത്തേനെ, ഞങ്ങളുടെ ആവശ്യം വളരെ ചുരുങ്ങിയ ആവശ്യമായിരുന്നു. ബഹുമാനപ്പെട്ട കാന്തപുര ഉസ്താദ് പൊതുസമൂഹത്തിൽ എനിക്കിങ്ങനെ മുടി വിഷയത്തിൽ തെറ്റുപറ്റി പിഴവ് പറ്റി എന്ന് പൊതുസമൂഹത്തിൽ പരസ്യമായി കുമ്പസരിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നില്ല. ഞങ്ങളുടെ ആവശ്യം വളരെ ലളിതമായിരുന്നു. ഈ മുടി അതിന് അമിതമായ പ്രാധാന്യം നൽകാതെ അത് മാറ്റിവെക്കുക. വെള്ളം കൊടുക്കണമെങ്കിൽ അബീലവലി മാസം മർക്കസിൽ വെള്ളം കൊടുക്കണമെങ്കിൽ വെല്ലൂരോ അതുപോലെ തന്നെ ലത്തീഫിയയിലോ അല്ലെങ്കിൽ കാശ്മീരിലോ അവിടുന്ന് കിട്ടുന്ന ഒരു ഗ്ലാസ് വെള്ളം അതിന്റെ ബർക്കത്ത് കിട്ടാൻ മർക്കസിലേക്കുള്ള ആ പാത്രത്തിലേക്ക് ഒഴിച്ചാലേ അത് ആ ബർക്കത്ത് എല്ലാവർക്കും കിട്ടുമല്ലോ. പിന്നെ ഞാൻ അവസാനം ഒരു വിഷയം കൂടി വളരെ സ്പഷ്ടം നിർബന്ധമുണ്ടെങ്കിൽ ഒറിജിനൽ മുളി ഇതിലെ അടുത്തുനിന്ന് കൊണ്ടുവരാ. വെല്ലൂരിന്റെ മുടിയൊക്കെ ഒറിജിനലാണ്. ഇപ്പൊ ഇങ്ങനെ വർത്ത പറയുമ്പോൾ പറയുന്നുണ്ട്. കോട്ടെ, ഒരു വിഷയം കൂടി പറഞ്ഞ് നിർത്താൻ ആഗ്രഹിക്കുന്നു. ദീർഘിപ്പിക്കുന്നില്ല. ഒറ്റ വിഷയം പറഞ്ഞ് നിർത്തുകയാണ്. ഒറ്റ ചോദ്യം ചോദിക്കാനുള്ളത്, ജാലിയവാല എന്ന് പറയുന്ന മനുഷ്യന്റെ അടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എത്ര ശേറ മുബാറക്കുണ്ട് എന്ന് ഏതെങ്കിലും ഒരു കുട്ടിക്ക് പറയാൻ ധൈര്യമുണ്ടോ? അല്ലെങ്കിൽ അഹമ്മദ് ഖസ്റജിയുടെ കയ്യിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എത്ര ശേറ മുബാറക്ക് കയ്യിൽ അവരുടെ കയ്യിലുണ്ട് എന്നൊന്ന് പറയട്ടെ. ഈ അസത്യം ഇവിടെ നിലനിൽക്കുകയില്ലാതെ
വ്യാജങ്ങളും കാപട്യങ്ങളും കളിച്ചതുകൊണ്ട് തന്നെ ഈ അസത്യങ്ങളുടെ നിർവാഹത്തിന് വിജയിക്കാൻ നിർവാഹമില്ല. പക്ഷേ കാന്തപുര ഉസ്താദ് ഇന്നും പറയുന്നു, കാന്തപുര ഉസ്താദ് ഇന്നും പറയുന്നു, ഷെയർ മുബാറക്ക് കത്തുകയില്ല, പക്ഷേ കത്തിക്കാൻ പാടില്ല. പക്ഷേ ഈ മുടിക്കച്ചവടക്കാരനായ ജാലിയവാല എനിക്ക് കിട്ടി അരിക്ക് തന്നെ കൈമാറിയ മുടികളിൽ ചില മുടികൾ ഞാൻ കത്തിച്ചു നോക്കിയപ്പോ എന്റെ കയ്യിൽ തീ ആളിക്കത്തുന്ന വിധത്തിൽ ആ തീയെ ആ മുടിയെ തീ വീഴുന്നത് എനിക്ക് നേരിട്ട് കാണാൻ സാക്ഷിയായി. അത് ഞാൻ ബഹുമാനപ്പെട്ട പന്നോട് ഉസ്താദിനോട് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ പണ്ഡിതന്മാരോടും പറഞ്ഞിട്ടുണ്ട്. സഹോദരന്മാര് ചിന്തിച്ചോ, ഇങ്ങനെ കാപട്യം പറഞ്ഞിട്ടോ കളവ് പറഞ്ഞിട്ടോ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഇല്ലാത്ത ഒരു വ്യാജമായ കാര്യം ഇവിടെ സ്ഥാപിക്കേണ്ടതായിട്ടില്ല. അതുകൊണ്ട് മാന്യ സഹോദരന്മാരോട് പറയാനുള്ളത്, എന്നെ കൊണ്ട് ഈ ഒരു സംസാരം മാത്രം സംസാരിപ്പിച്ച് ഇനിയും മൈക്കിന്റെ മുമ്പിലേക്ക് വരുന്നത് ഒഴിവാക്കിയാൽ അത് നന്നായിരിക്കും. അതല്ല, ഇപ്പോഴുള്ള എന്റെ ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള അവതരണം മാത്രം പോരാ, എന്റെ കയ്യിലുള്ള വീഡിയോകളും എന്റെ കയ്യിലുള്ള ഓഡിയോ ക്ലിപ്പുകളും ഓരോ വിഷയത്തിലും റബ്ബിന്റെ തൗഫീഖുണ്ട്, ഓരോരുത്തരെ സംബന്ധിച്ചും വ്യക്തമായിട്ടുണ്ട്. അത് പൊതുസമൂഹത്തിൽ കേരളത്തിന്റെ സമൂഹത്തിന് മുസ്ലിം സമൂഹത്തിന് സമർപ്പിക്കാൻ നിങ്ങളൊരു വേദി ഒരുക്കാനുള്ള ചാൻസ് നിങ്ങൾ ഉണ്ടാക്കിയാൽ അത് അതിന്റെ ഭവിഷ്യത്തുകൾ അനുഭവിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഇൻഷാല്ലാ അതിന്റെ ഒരു കളിക്ക് ഞാനും തയ്യാറാണെന്ന് മാത്രം ഇപ്പൊ പറയാണ്. അതുകൊണ്ട് വികാര പ്രകടനങ്ങളും അതുപോലെ തന്നെ വികാരം അത് അധികമായാൽ അമൃതം വിഷമെന്നാണ് ആ വിഷയത്തെ സംബന്ധിച്ച് പറയാനുള്ളത്. അതുകൊണ്ട് ചവിട്ടിയാൽ കഴിക്കാത്ത പാമ്പില്ല എന്നാണ് ഈ വിഷയത്തെ സംബന്ധിച്ച് എനിക്ക് അവസാനം പറയാനുള്ളത്. അതുകൊണ്ട് മാന്യ സഹോദരന്മാരോട് പറയുന്നു, വ്യക്തമായിട്ട് പറയുന്നു, അള്ളാഹുവിനെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയുന്നു, എനിക്കിവിടെ ബഹുമാനപ്പെട്ട കാന്തപുര ഉസ്താദിന്റെ തൃപ്തി മാത്രം കാംക്ഷിച്ചാൽ ഉസ്താദ് ഒരുപക്ഷെ എനിക്ക് കാറിൽ അല്ലെങ്കിൽ നാലാളുകളോട് ജിഷാൻ മാഹി നല്ല പ്രവർത്തകനാണ്, സുന്നത്തേമാരത്തിന്റെ പ്രവർത്തകനാണ്, നല്ല ആവേശമുള്ള പ്രവർത്തകനാണ്, ഉസ്താദിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയേക്കാം. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു അള്ളാഹുവിന്റെയും റസൂലിന്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും പൊരുത്തമാണ് ഒരു മുസ്ലിമായ വ്യക്തി ആകാംക്ഷിക്കേണ്ടത്. അത് ഖുർആനിന്റെ അധ്യാപനമാണ്. ആ അധ്യാപനം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ വന്ന ഒരു കളവ്, ആ കളവിന് കൂട്ടു നിൽക്കാൻ നിർവാഹമില്ല. ആരെന്ത് പറഞ്ഞാലും ഈ വിഷയത്തിൽ ഇനി ആരെങ്കിലും രംഗത്തിറങ്ങിയാണെങ്കിൽ ഞാൻ അവസാന വട്ടം താക്കീത് എന്നാൽ ഒരു വട്ടം കൂടി പറയുന്നു, രംഗത്താരിറങ്ങിയാലും കാട്ടം പേറിയാൽ പേറിയെന്നാറും എന്ന് പറയുന്നത് പോലെ ഞാൻ പറയുന്നു, ഈ വിഷയം ന്യായീകരിക്കാൻ വല്ലവരും രംഗത്തിറങ്ങിയാൽ ഗുരുതരമായ അവർക്ക് തെളിവുകൾ കൊണ്ട് ഞാൻ പുറത്തിറക്കുന്ന തെളിവുകൾ അവർക്ക് നോക്കി ആകാശത്ത് നോക്കി ഇരിക്കേണ്ടി വരുമെന്ന് മാത്രമേ ഈ വിഷയത്തെ സംബന്ധിച്ച് ഇപ്പൊ തൽക്കാലം പറയാനുള്ളൂ. പിന്നെ ഒന്നുകൂടി പറയുന്നു, അൽഹംദുലില്ലാഹ് ഓരോ ആളുകളും ഓരോ സഖാഫിമാരും ഓരോ അഹ്സനിമാരും ഈ വിഷയം ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇനിയും അവരെ കണ്ണടച്ചുകൊണ്ട് ഇരുട്ടത്തിരുത്താമെന്ന് വല്ലവരും മോഹിച്ചാൽ അത് സ്വപ്ന ലോകത്തിരിക്കുന്നവരാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. സ്വപ്നം കണ്ടോളൂ, കുഴപ്പമില്ല. പക്ഷേ പല യാഥാർത്ഥ്യങ്ങളും നിറച്ചു വെച്ച് അതൊക്കെ സ്വപ്നമാക്കി മാറ്റിയാൽ ഇവിടെ കേരളത്തിന് ചിന്തിക്കുന്ന വിവേകമുള്ള സമൂഹം ഞങ്ങൾക്ക് ഇന്ന വ്യക്തികളോട് പ്രത്യേകിച്ച് കൂറില്ല. പക്ഷേ ജാലിയവാല എന്ന് പറയുന്ന ഒരു ഫാസിഖായ മനുഷ്യന്റെ കയ്യിൽ നിന്ന്, ഒട്ടും സത്യസന്ധനല്ലാത്ത ഒരു മനുഷ്യനിൽ നിന്ന് കൊണ്ടുവന്ന ഒരുപാട് വ്യാജമുടികൾ ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ട് ഇവിടെ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചാൽ അത് ചോദ്യം ചെയ്യാൻ ഇളം തലമുറയിലെ ഞങ്ങൾ ഇനിയും ഉണർന്ന് പ്രവർത്തിക്കുമെന്ന് മാത്രം തൽക്കാലം പറഞ്ഞുകൊണ്ട് ഈ വിഷയം, പിന്നെ ഈ വിഷയത്തെ സംബന്ധിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്ന ബഹുമാനപ്പെട്ട പൊന്മോസ്താദ് അവരെ വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ സംഘടിതമായിട്ടോ തന്നെ ബോധവൽക്കരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സംഘടന ഇപ്പോൾ കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷങ്ങളായിട്ട് ഈ വിഷയം സ്റ്റോപ്പ് ചെയ്തിട്ടാണുള്ളത്. പക്ഷേ ഈ വിഷയം ഒന്നിങ്ങനെ കുശാലാക്കി പറയണമെന്ന് ആഗ്രഹിക്കുന്ന ചില കക്ഷികൾക്ക്, തൽപര കക്ഷികൾക്ക് ചില അവരുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ ഉള്ളത് കൊണ്ടായിരിക്കാം അവർ ഈ വിഷയം വീണ്ടും വീണ്ടും അത് പൊതുസമൂഹത്തിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ സംഘടന നിർത്തിവെച്ചപ്പോ സമയത്ത് ചില ആളുകൾ ന്യായീകരിക്കാൻ വേണ്ടി പറഞ്ഞു, ഈ വിഷയത്തെ സംബന്ധിച്ച് എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഈ വിഷയം അതുകൊണ്ടാണ് തൽക്കാലം നിർത്തിവെക്കുന്നത്. ഷെയർ മുബാറക്കിന്റെ വിഷയങ്ങളൊക്കെ സമൂഹത്തിൽ പറഞ്ഞു കഴിഞ്ഞു, അതുകൊണ്ട് തൽക്കാലം നിർത്തിവെക്കാം. എന്നാ പിന്നെ ആദ്യം നിർത്തിവെക്കേണ്ടത് ഇസ്തിഹാസയാണ്. കാരണം പൊട്ടപ്പുറം സംവാദം മുതൽ അതിന് മുമ്പ് മുതൽ കാലാകാലങ്ങളായിട്ട് ഇസ്തിഹാസയെ അച്ചയാണിവിടെ എന്നിട്ട് സംഘടന ഇതുവരെ പറഞ്ഞില്ല. ഇസ്തിഹാസ നമുക്ക് ചർച്ച നിർത്തിവെക്കാം, സ്ത്രീ പള്ളി പ്രവേശം നിർത്തിവെക്കാൻ സംഘടന ഇതുവരെ പറഞ്ഞില്ല.
അല്ലെങ്കിൽ ജുമാ ഖുതുബയുടെ വിഷയം നിർത്തിവെക്കാമെന്ന് സംഘടന ഇതുവരെ പറഞ്ഞില്ല. അപ്പൊ സംഘടന ഈ വിഷയം നിർത്തിവെക്കാം, തൽക്കാലം ഈ വിഷയം പ്രസംഗിക്കണ്ട എന്ന് പറഞ്ഞിട്ട് മുമ്പ് കാലത്ത് നൈഷാദ് അഹ്സനെയും വഹാബ് സക്കാഫിയൊക്കെ പിടിച്ചുകെട്ടി അപ്പൊ പറഞ്ഞ ന്യായീകരണം ഇതാണ് തൽക്കാലം. എന്ത് അത് അവരെ സമാധാനിപ്പിക്കാൻ പറഞ്ഞ ന്യായീകരണമാണെങ്കിലും സത്യസന്ധമായി പറഞ്ഞാൽ ഉസ്താദ് പൊന്നൽ ഉസ്താദിന്റെ വിശദീകരണം സംഘടനാ നേതൃത്വം ഉൾക്കൊണ്ടിട്ടുണ്ട്. അവര് ബുദ്ധിയുള്ള ആളുകളാണ്, അവർക്ക് ചിന്താശേഷിയുള്ള ആളുകളാണ്, അവർക്ക് യാഥാർത്ഥ്യം ഉൾക്കൊണ്ടിട്ടുണ്ട്. പിന്നെ ചെറിയൊരു സംശയം, എപിന്റെ അടുത്ത് തന്നപ്പോ നിങ്ങള് സംഘടനാ പ്രവർത്തകന്മാരൊന്നുമില്ലേ? അല്ല, സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു ചോദ്യമല്ലേ? സംഘടനാ സെറ്റപ്പ് ഉള്ളത് മുഴുവനും മറ്റൊരു ടീമിന്റെ കയ്യിലാണെന്നും എ പി വെറും പുറങ്കോ എന്താ പറയാ നോക്കുകുത്തിയായി മാറിയിട്ടുണ്ടെന്നുമാണ് ഇവിടെ വളരെ വ്യക്തമായി കൊണ്ട് ജനസമൂഹത്തിന്റെ മുമ്പിലേക്ക് അവരുടെ സൂക്ഷിപ്പ് മനസ്സാക്ഷി സൂക്ഷിപ്പുകാർ ഇവിടെ തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും ഒന്നും മനസ്സിലാകാതെ അദ്ദേഹത്തെ കച്ചവടവൽക്കരിക്കുവാനും അദ്ദേഹത്തിന്റെ ബിസിനസ് പ്ലാനിങ്ങുകൾക്കെല്ലാം എല്ലാം പിന്തുണയും നൽകുവാനും വേണ്ടി ചില ആളുകൾ ഓടി നടക്കുന്നത് കാണുമ്പോൾ നമുക്ക് സഹതാപം തോന്നുന്നു. ഇല്ല, നിങ്ങൾക്ക് തോന്നുന്നില്ലേ? സ്വാഭാവികമാണത്. അത് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി കൊണ്ട് നടക്കുന്ന ആളുകളെ, നേരത്തെ ഇയാൾ തന്നെ പറഞ്ഞതുപോലെ അങ്ങനെയുള്ള ആളുകളെ പേറി നടക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരെ ഇരുത്തേണ്ടടുത്ത് ഇരുത്താൻ ഈ സമൂഹം പ്രതിജ്ഞാബദ്ധമാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവസാനത്തെ ഭാഗത്തേക്ക് തീരുകയാണ്. തുറന്നു പറയാനുള്ള അവസ്ഥാ വിശേഷം ചിലപ്പോൾ കിട്ടിയെന്ന് വരികയില്ല. എങ്കിലും ഒരു പരിധിവരെ സംഘടനാ നേതൃത്വം ഈ വിഷയത്തിൽ വ്യക്തമായിട്ട് ഒരു ബ്ലോക്കിംഗ് നിലപാട് സ്വീകരിച്ചിരുന്നു എന്ന് യാഥാർത്ഥ്യമാണ്. അത് ഏത് ബുദ്ധിയുള്ള ആളുകൾക്കും ചിന്തിച്ചാൽ മനസ്സിലാകുന്ന വിഷയമാണ്. ഇൻഷാല്ല ഈ വിഷയം ഹക്ക് ബോധ്യപ്പെട്ട ആളുകൾക്ക്, പണ്ഡിതന്മാർക്ക്, വിശിഷ്യ പണ്ഡിതന്മാർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ പേര്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരുള്ള ഈ വ്യാജമായ ഒരു ആരോപണം അത് തിരുത്തി സമൂഹത്തെ ബോധവൽക്കരിക്കാനും ഈ വിഷയത്തിന്റെ പ്രചാരകന്മാരെ അവരെ പറഞ്ഞു മനസ്സിലാക്കാനും അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇത്തരം വിഷയങ്ങൾ കൈയൊഴിച്ചുകൊണ്ട് ഇവിടെ കേരളത്തിലെ ബിദഅത്തിനെ എതിർക്കാൻ തന്നെ സമയം കിട്ടുന്നില്ല. ഒരുപാട് വഹാബി ഭാഗത്ത്, മൗദൂദികൾ മറുഭാഗത്ത്, തബ്ലീഗ് വേറൊരു ഭാഗത്ത്, അതിനൊക്കെ എതിർക്കുന്നതിന് പകരം ഏതോ ഒരു ജാലിയമായ കൊണ്ടുവന്നൊരു സാധനം ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ കെട്ടിവെക്കേണ്ട ആവശ്യം മാത്രമില്ല. അതുപോലെ തന്നെ അഹമ്മദ് ഖസ്റജി അദ്ദേഹത്തിന്റെ പല വാദങ്ങളും ഇപ്പോഴും രണ്ടാഴ്ച കൊണ്ട് അദ്ദേഹം സെനദ് പുറത്തിറക്കുന്നതാണ്. അബ്ദുൽ നസീർ അസീരിയോട് അദ്ദേഹം 2010-2011 കാലഘട്ടത്തിൽ അബ്ദുൽ നസീർ അസീരി അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയപ്പോ പറഞ്ഞത് രണ്ടാഴ്ച കൊണ്ട് പുസ്തകം പുറത്തിറക്കും. ഇപ്പൊ 3 കൊല്ലം കഴിഞ്ഞു, അല്ലെ 2 വർഷം, 2.5 വർഷമായി, ഇതുവരെ ആ പുസ്തകത്തിന്റെ രേഖ കണ്ടിട്ടില്ല. അദ്ദേഹം മർക്കസിൽ വന്ന് പ്രസംഗിച്ചപ്പോഴും ഞാൻ ആ പുസ്തകത്തിൽ എല്ലാ രേഖകളും പുറത്തിറക്കുമെന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. പഴയ രേഖകള് ഇനി എല്ലാവർക്കും കേട്ടതിൽ സംശയം ഉണ്ടെങ്കിൽ അതിന്റെ കോപ്പി ഒന്ന് എടുത്തു നോക്കിയാൽ കാണാം. എസ് വൈ സി ബുക്ക് സ്റ്റാളിലൊക്കെ ഉണ്ട് അതിന്റെ കോപ്പി, അത് കേട്ടാൽ മനസ്സിലാകും. പക്ഷേ ഇന്നേവരെ അദ്ദേഹം എന്തൊക്കെ സഹ ദിശയിലൂടെ വരുന്ന സമയത്ത് സഹാബികളെ ഇതെന്റെ ഭാര്യയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ സംശയത്തിന്റെ കണിക, സഹാബികൾക്ക് സംശയം ഉണ്ടായിട്ടില്ല, എന്നിട്ട് പോലും സംശയം ഉണ്ടാകാനുള്ള ഒരു ചാൻസ് അവിടെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അടക്കുകയാണ്. ഇവിടെ സംശയത്തിന്റെ ഭാഗങ്ങളിൽ ഇവിടെ പല ആളുകൾ തുറന്നിടുകയാണ്. എന്നോട് ചോദിക്കാൻ പാടില്ല, ഞങ്ങളോട് ചോദിക്കാൻ പാടില്ല, ഞങ്ങൾ പറയുന്നത് മാത്രം അംഗീകരിച്ചുകൊള്ളുക. ഈ നയം അത് പരിശുദ്ധ ഇസ്ലാമിൽ ചേർന്നതല്ല. ഇത്തഹദു അഹ്ബാറഹും വറുഹ്ബാനഹും അർബാബ മിന്ദൂനില്ല എന്ന് പറഞ്ഞ കക്ഷികളുടെ കൂട്ടത്തിൽ പെടും എന്ന് മാത്രമേ ആ വിഷയത്തിൽ പറയാനുള്ളൂ. തെളിവുകൾ വെച്ച് സംസാരിക്കാനുണ്ടോ? ഇനി ഈ വിഷയം, ഇനി ഈ വിഷയം പൊതുസമൂഹത്തിൽ ഞാൻ വിടുന്നതിൽ ആഗ്രഹിക്കാത്ത വല്ലവരുണ്ടെങ്കിൽ ഇൻഷാല്ലാ നമ്മുടെ മഹാന്മാരായ 40 മുഷാവർ അംഗങ്ങളുടെ മുമ്പിൽ ഒരു യോഗം വിളിച്ചോ. ഇളയവനായ ഞാൻ റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് ഇനിയിപ്പോ കാന്തപുര ഉസ്താദിന് ബോധ്യപ്പെടുകയില്ലോ ഞാൻ അറിയില്ല. കാരണം കാന്തപുര ഉസ്താദ് പിടിച്ച മുതലിന് 2 കൊമ്പ് എന്നുള്ള വാശിയുള്ള നിലപാടാണ് ഇപ്പോഴും എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഏതായാലും അള്ളാഹു ഉസ്താദിനും തിരുത്താനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. ഏതായാലും മറ്റുള്ള 39 പേർക്ക് ബോധ്യപ്പെടുമെന്നതിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയ സംബന്ധമായിട്ട് എല്ലാവരോടും നിശായമായി സംസാരിക്കരുത് എന്ന് പറയുന്നത്. അതിന്റെ കാരണം എനിക്ക് മനസ്സിലാവില്ല. ഹക്കുണ്ടെങ്കിൽ ആരുമായി സംസാരിച്ചൂടെ? അതിന് ഭയക്കേണ്ട ആവശ്യമില്ലല്ലോ. ഹക്കും ബാത്തിലും കളിച്ചാൽ താങ്കളുടെ ഉസ്താദിനെ എന്നെ അറിയാം, ബാത്തിന് വിജയിക്കില്ല. അതുകൊണ്ട് ഹക്ക് പറയുന്നത് വല്ലവർക്കും സംശയമുണ്ടോ? ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ തെളിവുകളും ഈ പ്രമാണങ്ങളും ഈ വീഡിയോകളും ഈ ഓഡിയോകളും ഞാൻ പൊതുസമൂഹത്തിൽ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ നിർബന്ധിതാവസ്ഥയിൽ എന്നെ കൊണ്ട് നിങ്ങളെ ചെയ്യിപ്പിക്കരുത് എന്ന് മാത്രമേ ഇപ്പൊ ദയവായിട്ട് പറയാനുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് പണ്ഡിതന്മാർക്ക് ഈ
പറയുന്നത് ജിഷാൻ പറയുന്നത് സത്യമാണോ അല്ലെങ്കിൽ വെറുതെ ഒരു വിടുവായിത്തം പറയുകയാണോ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇൻഷാല്ലാ ഒരു രഹസ്യമായിട്ട് ഒരു മുറിയിൽ വിളിച്ചു വരുത്തൂ. ഞാൻ റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് ജാരിയാവാല എന്ന് പറയുന്ന കാട്ടുകള്ളനായ ഈ മനുഷ്യൻ അദ്ദേഹം മുടി വ്യവസായം നടത്തുക എന്ന് വളരെ വ്യക്തമായിട്ട് ബോധ്യപ്പെടാൻ സാധിച്ചിപ്പിനെ പണ്ഡിതന്മാരെ ഞാൻ ബോധ്യപ്പെടുത്തും റബ്ബിന്റെ തൗഫീഖ് കൊണ്ട്. അതുകൊണ്ട് വിശ്വാസയോഗ്യമായ സാക്ഷികളെ കൊണ്ട് തന്നെ ഞാൻ മറുഭാഗത്തുള്ള അമ്പലക്കടവ് ഫൈസിയെയോ അല്ലെങ്കിൽ ചെറുശ്ശേരി ജനതി മുസ്ലിയാരെയല്ല സാക്ഷികളായിട്ട് ഹാജരാക്കുന്നത്. വളരെ തക്കവയുള്ള കാന്തൂർ ഉസ്താദിന്റെ ശിഷ്യനായ അബ്ദുൽ നസീർ അസീരി കാന്തൂർ ഉസ്താദിനുമായി അംഗീകരിക്കുകയും ഏൽപ്പിക്കാരനെന്ന് വളരെ വ്യക്തമായി അറിയപ്പെടുകയും ചെയ്ത സാലി സക്കാഫി, അതുപോലെ തന്നെ കാന്തപുരം ഉസ്താദുമായി അടുത്ത് സ്നേഹിക്കുകയും ബന്ധപ്പെടുകയും ചെയ്യുന്ന ബഷീർ ബാക്കവി, ഇങ്ങനെയുള്ള നിഷ്കളങ്കരായ ആളുകളെയാണ് ഞാൻ ഹാജരാക്കാൻ പോകുന്നത്. ഇവരാരും ഇതുവരെ പൊതുസമൂഹത്തിൽ ഈ വിഷയം കൈമാറിയിട്ട് ഒരു മലീനസമാക്കിയിട്ടില്ല. അവരൊക്കെ ഹക്ക് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ, ഉദ്ദേശശുദ്ധി അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം സാക്ഷികളെ തള്ളാൻ ഒരാൾക്കും സാധ്യമല്ല. എല്ലാവരും അറിഞ്ഞുകൊണ്ട് ഇൻഷാള്ള സമീപഭാവിയിൽ തന്നെ നമുക്ക് പറ്റിയിരിക്കുന്ന ഒരു തെറ്റ് അത് നമ്മൾ തിരുത്തിയേ മതിയാകൂ എന്നാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു തആല അതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞു. ഈ പരിപാടി നമ്മുടെ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ 1203 ആളാണ് ഫസ്റ്റ് ക്ലാസ് റൂം തുറക്കുക. അത് ടൈറ്റ് ആയപ്പോ രണ്ടാമത് വീണ്ടും ക്ലാസ് റൂം തുറന്നു, മൂന്നാമതും തുറന്നു. ഇപ്പോൾ 4-ാമത്തെ ക്ലാസ് റൂമിലാണ് ഇപ്പോൾ ലൈവ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ റേഡിയോയിൽ 2000-ൽ അധികം ആളുകൾ ഇപ്പോൾ ലൈവായി പരിപാടി കേട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കും അഥവാ ഏതെങ്കിലുമൊക്കെ പരിപാടിക്ക് വരാൻ പറ്റാണ്ടായാലും അതുപോലെ തന്നെ നിരന്തരം ഏതെങ്കിലും ഫോണുകളിലൊക്കെ പരിപാടി നടക്കുമ്പോഴും അതൊക്കെ വീക്ഷിക്കുവാൻ KICR റേഡിയോ ആൻഡ്രോയിഡ് ഫോൺ ആണെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്ന് SKSF സർവേ ചെയ്താൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ സോഫ്റ്റ്വെയർ ലഭ്യമാണ്. മറ്റു ഫോണുകളിലാണെങ്കിൽ www.kicrlive.com സന്ദർശിക്കുക. ഈ വിഷയം ജനസമൂഹത്തിന്റെ മുമ്പിലേക്ക് സജീവ ചർച്ചയാക്കുന്നതിലും ഇത് വിജയമാക്കുന്നതിലും പങ്കെടുത്ത ബഹുമാനപ്പെട്ട ARCKPയെ പോലെയുള്ള, അതുപോലെ തന്നെ നമ്മുടെ നൌഷാദിനെ പോലെയുള്ള, സുന്നിസം മൈഡിയെ പോലെയുള്ള ഒരുപാട് പ്രവർത്തകന്മാർ, നമ്മളറിയാത്ത, നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരുപാട് ആളുകൾ ഇത് വിജയിപ്പിച്ചെടുക്കുവാൻ വേണ്ടി, ഇഷാനെ പോലെയുള്ള ആളുകളുടെ മനസ്സ് മാറ്റിയെടുക്കുന്നതിന് വേണ്ടി ഭഗീരഥ പ്രയത്നം ചെയ്തവരാണ്. അള്ളാഹു തആല ഇരുലോകത്തും അവർക്ക് എല്ലാവിധ ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കൂടി ഈ വേദി ഉപയോഗപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ വീണ്ടും ആവർത്തിക്കുന്നു, 13-ാം തീയതി വെള്ളിയാഴ്ച മലപ്പുറത്തിന്റെ പരിപാടി അന്നേ ദിവസം തന്നെ പാലക്കാട് ജില്ലക്കാർക്ക് വേണ്ടി മണ്ണാർക്കാട് വെച്ചുകൊണ്ടും പരിപാടി നടത്തുന്നുണ്ട്. 15-ാം തീയതി ഞായറാഴ്ച തിരൂരിലും പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട്, അവസാനിപ്പിക്കുകയാണ്. ഓർമ്മയിലെ 55-ാം വാർഷിക സമ്മേളനത്തിൽ വെച്ച് ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ ഈ മുടിയെ എന്തു ചെയ്തു അതൊന്ന് കേൾക്കുക. തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും എല്ലാം ആ താടിയും ഇന്ന് ഇവിടെ പുതിയ വിവാദമായി കൊണ്ടുവന്ന ആ മുടിയുമായി ഇസ്ലാമിനെ അപകീർത്തിപ്പെടുത്താൻ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ ജനം പുറംകാലുകളെ കൊണ്ട് ചവിട്ടി മാറ്റി കഴിഞ്ഞിരിക്കുകയാണ് ഈ വിശ്വസിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും സമസ്ത ഒന്നേ ഉള്ളൂ. ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിഞ്ഞതായ ഒരു മുടിക്ക് വേണ്ടി, അതിന്റെ മുടിപ്പള്ളിക്ക് വേണ്ടി, അതിന്റെ പേരിൽ ഏതെങ്കിലും ബിസിനസ് സാമ്രാജ്യം കൊട്ടിപ്പടർത്തുവാൻ വേണ്ടി ഏതെങ്കിലും ആളുകൾ, അത് ഏത് വലിയ കുട്ടികളായിരുന്നാലും ശരി, അവരെ ഞങ്ങൾ ചവറ്റുകുട്ടയിലേക്ക് വീണ്ടും വലിച്ചെറിയുക തന്നെ ചെയ്യുമെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ ഈ മുടി വിവാദം കോടതി കയറിയപ്പോ, ഇതിന്റെ പേരിൽ വിവാദങ്ങൾ ഉണ്ടായപ്പോ, ഇതിന്റെ പേരിൽ എത്രയും പ്രധാനപ്പെട്ടതായ ഒരു സത്യവാങ്മൂലം സമർപ്പിച്ചപ്പോ, തനി അസത്യവാങ്മൂലം സമർപ്പിച്ചുകൊണ്ട് ഈ നാട്ടിലെ മുസ്ലിം മാപ്പിള മക്കളെ മുഴുവനും കൊന്നാക്കുവാൻ വേണ്ടി ബന്ധപ്പെട്ടതായ ആളുകളുടെ നിലപാടുകൾ ഉണ്ടാവുകയും അതിനെതിരെ ശക്തമായ സമരമുറകൾ സ്വീകരിക്കുക ചെയ്തതായ സമയത്ത് ഞങ്ങൾക്ക് വാക്ക് നൽകുകയും, എന്നാൽ ആ വാക്ക് പാലിക്കാത്ത ആഭ്യന്തര വകുപ്പിന് നേരെ ഇൻഷാ അല്ലാ ആളിക്കത്തുന്ന പ്രക്ഷോഭം അടുത്ത 26-ാം തീയതി 4 മണിയാകുമ്പോഴേക്കും കോഴിക്കോട് നഗരത്തെ ഇളക്കിമറിച്ചുകൊണ്ട് ഇൻഷാ അല്ലാ നമുക്ക് നടത്തണം. അതിനുവേണ്ടി ഇതിന്റെ സന്ദേശം ഓരോ നാട്ടിലും എത്തിക്കണമെന്നുകൂടി എന്റെ പ്രവർത്തകരോട്, പ്രിയപ്പെട്ട പ്രവർത്തകരോട് വിനയപുരസരം അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടുന്ന് കിട്ടുന്ന CD അത്
അഥവാ തീർന്നു പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഓഫീസുമായി ബന്ധപ്പെടണം, നമ്മുടെ ബുക്ക് സ്റ്റാളുകളുമായി ബന്ധപ്പെടണം, ഇത് കളക്ട് ചെയ്യണം. എന്നിട്ട് പരമാവധി ചെറിയ ചെറിയ ഫയലുകളാക്കി മാറ്റിക്കൊണ്ട് നമ്മുടെ പ്രവർത്തകന്മാർക്കിടയിലേക്ക് ഷെയർ ചെയ്യണം. നെറ്റ് ഉപയോഗിക്കുന്നവരായിരിക്കില്ല സാധാരണക്കാർ, എങ്കിലും അവരിൽ ബ്ലൂടൂത്ത് ഉണ്ടാകും, മെമ്മറി കാർഡ് ഉണ്ടാകും. പരക്കട്ടെ, കേൾക്കട്ടെ, ലോകം മുഴുവനും ഈ പ്രകാശം അങ്ങോട്ട് പരക്കട്ടെ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേരെ ഈ ഒരു തോന്നിവാസവുമായി കടന്നു വരുന്ന ആളുകൾക്ക് നേരെയുള്ള നമ്മുടെ പ്രതിരോധത്തിന്റെ പടക്കോട്ട. അല്ലാഹു വിശുദ്ധ ഖുർആനിലെ പറഞ്ഞില്ലേ, വമിനൻ നാസി മൻ യുജിബു ഖൗലുഹു ഫിൽ ഹയാത്തി ദുനിയ വയശ്ഹദുല്ലാഹു അലാ മാ ഫീ ഖൽബിഹി വഹുവ അലദുൽ ഹിസാം. ചില ആളുകളുണ്ട് ഐഹിക ജീവിതത്തിന്റെ കാര്യത്തിൽ അവരുടെ സംസാരം നിനക്ക് കൗതുകം തോന്നിയേക്കാം, അവരുടെ ഹൃദയശുദ്ധിക്ക് അവർ അല്ലാഹുവിനെ സാക്ഷി നിർത്തുകയും ചെയ്യും. വാസ്തവത്തിൽ വഹുവ അലദുൽ ഹിസാം, അവർ സത്യത്തിന്റെ കഠിന വൈരികളത്രേ. സത്യമാണെന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടി വല്ലാഹി സുമ്മ വല്ലാഹി സുമ്മ വല്ലാഹി എന്നവരെത്രയും വട്ടം പറഞ്ഞേക്കാം, വഹുവ അലദുൽ ഹിസാം, അവർ സത്യത്തിന്റെ ബന്ധവൈരികളാകുന്നു. വൈദാ തവല്ലാ സഅ ഫിൽ അർലി ലിയഫ്സിദ ഫീഹാ വയുലികൽ ഹർത വൻ നസൽ വല്ലാഹു ലാ യുഹിബ്ബുൽ ഫസാദ്. അവർ തിരിച്ചു പോയി കഴിഞ്ഞാൽ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാനും വിള നശിപ്പിക്കുവാനും ജീവനെടുക്കാനുമായിരിക്കും ശ്രമിക്കുക. നശീകരണം അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല. വൈദാ ഖീല ലഹും ഇത്തഖില്ലാ അഖദതുൽ ഇസ്സത ബിൽ ഇസ്മ വഹസ്ബുഹു ജഹന്നം വലബിസൽ മിഹാദ്. അല്ലാഹുവെ സൂക്ഷിക്കുക, നീ തഖ്വയുള്ളവനാവുക, റബ്ബിനെ ഭയപ്പെടുക എന്നവരോട് പറയപ്പെട്ടു കഴിഞ്ഞാൽ അഖദതുൽ ഇസ്സത ബിൽ ഇസ്മ, അവർ കുറ്റകരമായ ദുരഭിമാനത്തോടു കൂടിയുള്ളതായ ആ ഒരു ചിന്ത അവരെ പാപത്തിൽ പിടിച്ചു നിർത്തുന്നതാണ്. അവർക്ക് നരകം തന്നെ മതി, എത്ര മോശമായ സ്ഥലമാണ് അവർക്കവിടെ തയ്യാറാക്കപ്പെട്ടു വെച്ചിരിക്കുന്നത്. വമിനൻ നാസി മൻ യശ്രി നഫ്സഹു ഇബ്തിഗാ അമർവാത്തില്ലാഹ് വല്ലാഹു റഊഫും ബിൽ ഇബാദ്. വേറെ ചില ആളുകളുണ്ട് അള്ളാഹുവിന്റെ പുറത്തും തേടിക്കൊണ്ട് സ്വന്തം ജീവിതം തന്നെ അവർ അള്ളാഹുവിന് വേണ്ടി വിൽപ്പന നടത്തുകയാണ്. അള്ളാഹു അവന്റെ ദാസന്മാരോട് അത്യധികം ദയയുള്ളവനാകുന്നു. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, അല്ലാഹുമ്മ അരിനൽ ഹഖ ഹഖൻ വർസുഖന തിബാഅ വഅരിനൽ ബാതില ബാതിലൻ വർസുഖന ജിദ്നാബ തവഫനാ മുസ്ലിമീന വഅൽഹഖനാ ബിസ്വാലിഹീൻ വആഖിറു ദവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.